Welcome to one and all present here to the South Indian Agricultural Expo, Agri Fiesta 2014, and very specially to the seminar on information technology and agriculture, Dibet Sankethika Vidyayum Krishiyum. ആമന്ത്രണ ധനത്തിനായി യൂണിവേഴ്സിറ്റി കോളേജിനെ ക്ഷണിക്കുന്നു. ഈ സെമിനാറിന് മുന്നോടിയായി ഇവിടെ നടക്കാൻ പോകുന്ന വളരെ ലഘുവായ ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഇതിന്റെ അധ്യക്ഷൻ, കാർഷിക സർവകലാശാല സെന്റർ ഫോർ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ഐ ടി ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ കെ മാധവൻ നായർ സാർ അവരുടെ നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി. അതുപോലെ തന്നെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യാനും വേണ്ടി വളരെ താല്പര്യപൂർവ്വം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആദരണീയനായ യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ സയൻസസ് ബംഗളൂരു വൈസ് ചാൻസലർ ഡോക്ടർ കെ നാരായണഗൌഡ അവരുടെ നമുക്ക് ഏവർക്കും സുപരിചിതമായ കേരള അഗ്രോമെഷിനറി കോർപ്പറേഷൻ കാംകോ അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ മനോജ് അവരുടെ പ്രതിനിധികളായിട്ട് ഇവിടെ വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, വിജ്ഞാന വ്യാപാര വിഭാഗം അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ ജോസ് മാത്യു അവരുടെ, ഞങ്ങളുടെ ഗുരുഭൂതൻ, ഞങ്ങൾക്ക് ഏവർക്കും വലിയ വിജ്ഞാനത്തിന്റെ തിരികൾ കൊടുത്തു തന്നിട്ടുള്ള ഞങ്ങളുടെ സീനിയർ പ്രൊഫസർ ഡോക്ടർ ശ്രീധരൻ സാർ അവരുടെ, യൂണിവേഴ്സിറ്റിയുടെ അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച് ഫാംസ് കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ വി കെ രാജു അവരുടെ, യൂണിവേഴ്സിറ്റിയുടെ പബ്ലിക് റിലേഷൻ ഓഫീസർ ശ്രീ അജിത് അവരുടെ, ഈ സെമിനാറിന്റെ സംഘാടകരായ ഡോക്ടർ നിർമ്മലാ ദേവി, ഡോക്ടർ സക്കീർ ഹുസൈൻ, അതുപോലെ ഈ സെമിനാറിൽ നമുക്ക് വിവരസാങ്കേതിക വിദ്യയുടെ അത്ഭുത ലോകത്തിലേക്ക് നമ്മെ കൈപിടിച്ചു ഉയർത്താനും അതിൽ നമുക്ക് ആവേശം പകരാനും ചില സൂചനകൾ, ശുഭസൂചനകൾ നഗാരവുമായി വന്നിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള ശ്രീ ശേഷ്ഗിരി ബോയ്ദി സോണൽ മാനേജർ ആർ എം എൽ ഇൻഫർമേഷൻ സർവീസസ്, ശ്രീ ഗുവീന്ദ്രൻ ആർ എം എൽ ഇൻഫർമേഷൻ സർവീസസ്, ഡോക്ടർ സന്തോഷ് കുമാർ, ഡോക്ടർ വി ജി സുനിൽ, ശ്രീ ജോഡി തുടങ്ങിയ സുഹൃത്തുക്കളെ, ഒരുപക്ഷേ കൊച്ചുകുട്ടികൾ വളരെ താല്പര്യപൂർവ്വം ഉത്സാഹപൂർവ്വം നോക്കിക്കാണേണ്ട ഒരു രംഗത്തിന് സാക്ഷ്യം വഹിക്കാനാണ് നാം ഇന്നിവിടെ കൂടിയിട്ടുള്ളത്. വിവരസാങ്കേതിക വിദ്യ നമ്മുടെ ജീവിതത്തിന്റെ നിത്യജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ബാധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇനിയൊരു മോചനമില്ല. നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാനാണ് നിർദ്ദേശം.
കാരണം അതൊരു ശുഭസൂചകമായ സംഗതിയാണ്. വൈദ്യരംഗത്തും ചികിത്സാ രംഗത്തും ബിസിനസ് രംഗത്തും ഗതാഗത രംഗത്തും നിത്യജീവിതത്തിന്റെ നാനാ മേഖലകളിലും കച്ചവട രംഗത്തും എന്ന് വേണ്ട സമസ്ത മേഖലകളെയും കീഴടക്കിയിട്ടുള്ള ഈ IT അതല്ലെങ്കിൽ വിവരസാങ്കേതിക വിദ്യ വളരെ നാൾ മുമ്പ് തന്നെ കാർഷിക രംഗത്തെയും ഇതിലും കടന്നു വന്നിട്ടുണ്ട്. ധാരാളം സമയം ലാഭിക്കുകയും വളരെ പെട്ടെന്ന് വിരൽത്തുമ്പിൽ വിജ്ഞാന സ്രോതസ്സുകൾ നമുക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്ന ഒരുപാട് നൂതന സാങ്കേതിക വിദ്യകൾ ഇതിന്റെ പിന്നിലുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതിന്റെ ചില ചെറിയ ചെറിയ മാറ്റങ്ങൾ നീക്കി നിങ്ങൾ അതിലേക്ക് ആകർഷിക്കുകയും ഈ വന്നിട്ടുള്ളത് പ്രകൃതികൾ മാത്രമാണ്, ഈ പ്രകൃതികൾക്ക് ചെയ്യാത്ത ഉത്തരവാദിത്വം ഈ ഒരു വിവരം, ഈ ഒരു മെസ്സേജ് നാട് മുഴുവനും നിങ്ങളുടെ മക്കളോടും കുട്ടികളോടും നിങ്ങളുടെ അയൽവക്കക്കാരോടും കൃഷിക്കാരോടും കൃഷിക്കാർക്ക് പോലും വളരെ സാമ്പ്രദായികമായിട്ട് കൃഷി ചെയ്യുന്നവർക്ക് പോലും ഈ IT വഴങ്ങും എന്നുള്ളത് സ്ഥാപിച്ചിട്ടാണ് ഇതിന്റെ വിദഗ്ധരെ സെമിനാറിൽ നിന്ന് പോവുക. അതിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാൻ എൻ്റെ വളരെ ഔപചാരികമായ കർത്തവ്യത്തിലേക്ക് വളരെ പെട്ടെന്ന് കടക്കട്ടെ. ഇതിന് അധ്യക്ഷം വഹിക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടർ, IT വിഭാഗം ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ മാധവൻ നായർ സാർ അവരാണ്. മാധവൻ നായർ സാറിനെ നമ്മുടെ എല്ലാവരുടെയും പേരിലും ഈ സെമിനാറിന്റെ പേരിലും സഹർഷം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്ന് വിശിഷ്ടാതിഥിയായി ഈ സെമിനാർ ഉദ്ഘാടനത്തിനുമായിട്ട് കിട്ടിയിട്ടുള്ളത് നമ്മുടെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാതെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചാൽ കിട്ടാത്ത ഒരു മഹൽ വ്യക്തിയാണ്. വളരെ സുപ്രസിദ്ധമായ ബംഗളൂരുവിലെ യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ സയൻസസിലെ ആദരണീയനായ വൈസ് ചാൻസലർ ഡോക്ടർ കെ നാരായണ ഗൗഡ അവർ. We are tremendously blessed with your presence of Professor Dr. K. Narayana Gowda, the Honorable Vice Chancellor. He has always been a friend, philosopher and guide to the Kerala Agricultural University. And I'm sure many of my colleagues and many of the stalwarts of Kerala Agricultural University have built friendship with him and they maintain their relationship. Dr. Gowda has been here since last evening. And on behalf of the Kerala Agricultural University, on behalf of the farm front of Kerala, and on behalf of all these farmers sitting in front of you, and on behalf of this seminar committee, we extend you a very hearty welcome to for this seminar series, sir. ഒരുപക്ഷെ കാർഷിക രംഗത്ത്, ഭാരതത്തിന്റെ കാർഷിക രംഗത്ത് ചെറുതും വലുതുമായ യന്ത്രവൽക്കരണത്തിലൂടെ വളരെ കാലം തൊട്ട് തന്നെ മുഖമുദ്ര പതിപ്പിക്കുകയും അതിന് നേതൃത്വം നൽകുകയും പഞ്ചാബ് കഴിഞ്ഞാൽ അതുപോലെ തമിഴ്നാടിനോടൊപ്പം തന്നെ കാർഷിക രംഗത്തെ യന്ത്രവൽക്കരണത്തിന്റെ കാര്യത്തിൽ, അതിന്റെ ഉത്പാദനത്തിന്റെ കാര്യത്തിൽ, യന്ത്രങ്ങളും കൃഷ്ണവികളുടെ ഉത്പാദനത്തിന്റെ കാര്യത്തിൽ ക്യാംകോ എന്ന ഒരു സ്ഥാപനം, അതിന്റെ മാർക്കറ്റിംഗിലും ക്യാംകോ എന്ന സ്ഥാപനം ആഗോള പ്രശസ്തമാണ്. കാർഷിക കേരളത്തിന് എന്നെന്നും അഭിമാനിക്കാവുന്ന ചുരുക്കം ചില സ്ഥാപനങ്ങളിൽ പെട്ട ഒരു സ്ഥാപനമാണ് ക്യാംകോ. ക്യാംകോ നമ്മുടെ പവർ ടില്ലറും ബാക്കിയുള്ള ഉപകരണങ്ങളും ഒക്കെ ഏതൊരു സാമ്പ്രദായിക കേരള കർഷകന്റെ നാട്ടിൻ മുമ്പിലും സുപരിചിതമാണ്. ക്യാംകോയെ പ്രതികരിച്ച് അതിന്റെ മാനേജിംഗ് ഡയറക്ടർ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. മിസ്റ്റർ മനോജ് അവരുടെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഈ വേദിയിലേക്ക് സാക്ഷ്യം സ്വാഗതം ചെയ്യുന്നു. ഈ സെമിനാറിന് സ്പോൺസർഷിപ്പ് നൽകുകയും വളരെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു അഗ്രി കേസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്ത ഇന്ത്യയിൽ തന്നെ പ്രശസ്തമായ ഒരു IT കൃഷിക്കാർക്ക് വേണ്ടി IT നടത്തുന്ന SMS മെസ്സേജുകളും മറ്റും പ്രാദേശിക ഭാഷകളിൽ കൈകാര്യം ചെയ്യുകയും അതിനുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാക്കുകയും ചെയ്ത ഈ രംഗത്ത് അഗ്രഗണ്യരായ ഒരു സ്ഥാപനമുണ്ട്. അതാണ് RML ഇൻഫർമേഷൻ സർവീസസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത്. അവരുടെ പ്രതിനിധികൾ ഇവിടെ വന്നിട്ടുണ്ട്. ശ്രീ ഭൂവീന്ദ്രൻ ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. ശ്രീ ഭൂവീന്ദ്രൻ അവരുടെ ഞങ്ങൾ എല്ലാവരുടെയും പേരും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദി റെസ്പെക്ടിംഗ് അറൈവൽ ഓഫ് ശ്രീ ശേഷ്ത്രി ബോയ്ദി, ദ സോണൽ മാനേജർ ഓഫ് ദി RML. വെൻ ഹി കംസ് ഹി വിൽ വെൽക്കം ഹിം വിത്ത് എ ഗ്രേറ്റ് ക്ലാപ്. സോ ദാറ്റ് ഈസ് ഗ്യാരണ്ടി. കാർഷിക കേരളത്തിന് IT ഭൂപടത്തിൽ സ്ഥാനം കൊടുക്കാൻ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വളരെ കാലം മുമ്പ് തന്നെ ഒരു വിദ്യാർത്ഥി ആയിരിക്കെ തന്നെ ഇതിലേക്ക് വളരെയധികം ആവേശത്തോടുകൂടെ കടന്നു വന്ന ഡോക്ടർ സുനിൽ PG നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ കൂട്ടത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ വിദഗ്ധ സമിതി അംഗമാണ് ഡോക്ടർ PG സുനിലിനെ ഈ വേദിയിലേക്ക് സാക്ഷ്യം സ്വാഗതം ചെയ്യുന്നു. ബാക്കിലുള്ള അദ്ദേഹം ഡോക്ടർ സുനിൽ PG ഡോക്ടർ സന്തോഷ് കുമാറും കാർഷിക സംരക്ഷണ വേറൊരു ശാസ്ത്രജ്ഞനാണ്. ഈ IT രംഗത്ത് വയനാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ IT ഒരു പ്രസരിപ്പ് നിലനിർത്താനും അതിന്റെ വക്താക്കളായി പ്രവർത്തിക്കാനും ധാരാളമായിട്ട് അതിന്റെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുകയും പൊതുജനങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്ത
ഡോക്ടർ സന്തോഷ് കുമാർ അവരുടെയും ഈ വേദിയിലേക്ക് സാക്ഷാത് സ്വാഗതം ചെയ്തു. ഒരുപക്ഷെ വൈദ്യത്തിൽ വന്ന ഒരു എക്സ്പെർട്ട് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതായത് അക്കാദമിക പശ്ചാത്തലം കൊണ്ട് അദ്ദേഹം ഒരു ഡിപ്ലോമ കാരനായിരുന്നു, ഒരു ഐ ടി വിദഗ്ധനായിരുന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹം കാർഷിക കേരളത്തിലെ ഐ ടി രംഗത്ത്, കാർഷിക ഐ ടി രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു യുവ കർഷക സംരംഭകനാണ്. അദ്ദേഹം സ്വന്തമായിട്ട് ഡയം ഫാർമർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൃഷിക്കാർക്ക് ആവശ്യമായിട്ടുള്ള വിത്തുകളും വളങ്ങളും കീടനാശിനികളും പുസ്തകങ്ങളും മറ്റ് സീഡികളും മറ്റ് ലഘുലേഖകളും എല്ലാം അദ്ദേഹത്തോട് നമ്മൾ ഇന്റർനെറ്റിലൂടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം നിങ്ങളുടെ സ്ഥലത്തെത്തിച്ചേരുന്ന ഒരു വലിയ സംരംഭം കേരളത്തിലുണ്ട്. അതിന് ചുക്കാൻ പിടിക്കുന്ന ശ്രീ ജോളി യുവ കർഷകൻ, ശ്രീ ജോളിയെ ഞങ്ങൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഇവിടെയുണ്ട്, എക്സിബിഷൻ ഉണ്ട്, അദ്ദേഹം വരെ നമ്മളോട് സംസാരിക്കുന്നതാണ്. ഒരുപക്ഷെ ഈ ഒരു സെമിനാറിന് വേണ്ടി നമ്മളെ ക്ഷണിച്ച് വളരെയധികം സ്നേഹത്തോടുകൂടി നമ്മുടെ അടുത്തേക്ക് വന്ന ഞങ്ങളുടെ റിട്ടയർ ചെയ്ത പ്രൊഫസർ ശ്രീധൻ സാർ അവർ ഇന്നുണ്ട്. ഞങ്ങളുടെ എല്ലാവരെയും കുറിച്ച് ഗുരുഭൂതനാണ്, ഞങ്ങളുടെ കൃഷി പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകനാണ് അദ്ദേഹം. ശ്രീധൻ സാറിനെ വളരെ സന്തോഷപൂർവ്വം ബഹുമാനപൂർവ്വം ക്ഷണിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ കാർഷിക സർവകലാശാലയെ പ്രതിനിധീകരിച്ച് അതിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച് ഡോക്ടർ വി കെ രാജു, അതുപോലെ തന്നെ അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ അദ്ദേഹമാണ് ഈ അഗ്രി ഫിയസ്റ്റ അത് നടത്തുന്ന ഒരു ഓർഗനൈസേഷൻ കമ്മിറ്റിയുടെ മുന്നിൽ നിൽക്കുന്ന ഡോക്ടർ ജോസ് മാത്യു അസോസിയേറ്റ് ഡയറക്ടർ. അതുപോലെ തന്നെ മിക്കവാറും നിങ്ങളെല്ലാവരും പലതവണ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുള്ള മാധ്യമങ്ങളിലും മറ്റു മീഡിയകളിലൂടെ കേട്ടിട്ടുള്ള നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ഞങ്ങളുടെ പബ്ലിക് റിലേഷൻ ഓഫീസർ ശ്രീ അജിത് അവർഗൾ എല്ലാവരെയും ഈ ഒരു സെമിനാറിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെയുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകരെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും മറ്റെല്ലാ സുഹൃത്തുക്കളെയും ഈ ഒരു സെമിനാർ സീരീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. With all the apologies to the Chief Guest, I'm afraid that I have to sit down with Malayana without, because most of the people in the audiences are farmers, and the Malayana being the natural language, not another time, if you are present. So, sir, with your permission, please. Anyway, കാറ് പാസ് ഇപ്പൊ ജീവിച്ചിരുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷമായ ഒരു വിഷയമായിരുന്നു. കാരണം അദ്ദേഹം സമസുന്ദരമായ ഇക്വാളിറ്റി ബേസ് ചെയ്തിട്ടുള്ള റിസോഴ്സസ് എല്ലാവർക്കും ഈക്വലായിട്ട് കിട്ടുന്ന ഒരു ലോകത്തെപ്പറ്റി വിഭാഗം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഫർമേഷൻ ടെക്നോളജിയിലൂടെ ഏകദേശം ആ ഒരു ലോകം നമുക്ക് മുന്നിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ജാതി മത ഭേദമന്യേ, ലിംഗ വ്യത്യാസമില്ലാതെ, രാജ്യങ്ങൾ തമ്മിലുള്ള മതിലുകളില്ലാതെ ആർക്കും ഏവർക്കും കിട്ടാവുന്ന ഒരു വ്യവസ്ഥാപനയാണ് ഇൻഫർമേഷൻ ടെക്നോളജി. വളരെയധികം കാര്യങ്ങളിൽ ഒരു എനേബിളിംഗ് ഫാക്ടറി, മതിലുകൾ ഉടച്ചു വാങ്ങുന്നതിനുള്ള ഒരു മാധ്യമമായിട്ട് ജനറുകൾ തമ്മിൽ ഇനിക്വാളിറ്റി എവിടെയുണ്ടോ അതിനെല്ലാം എതിരെ ഉപയോഗിക്കാവുന്ന ഒരു മാധ്യമമായിട്ട്, ഒരു സാമൂഹ്യ ഉപകരണമായിട്ട് ഇൻഫർമേഷൻ ടെക്നോളജി കൂടുതലായിട്ട് നടക്കാനുള്ള അർത്ഥമില്ല. ടെക്നോളജിയുടെ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് അതുകൊണ്ട് ഒരു ഒന്നിനു കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നു. ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നാല് പില്ലറുകളാണ് താങ്ങി നിൽക്കുന്നത്. വിവര സാങ്കേതിക വിദ്യ, വിവരം, ഒരു നാല് പില്ലറുകൾ, ഒരു വീടിനെ പറ്റി അറിയുന്ന നാല് പില്ലറുകളാണ് താങ്ങി നിൽക്കുന്നത്. അതാര് പിന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് റിലേറ്റഡ്, നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ റിലേറ്റഡ് ആണ്. നിങ്ങൾ ഗൂഗിളിൽ പോയി, ഇന്റർനെറ്റിൽ പോയിട്ട് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് പേജസ് ചിലപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടിയതുണ്ട്. അതിനകത്തു നിന്ന് കൃത്യതയുള്ള ഇൻഫർമേഷൻ ഏത് സൈറ്റിലുണ്ട് എന്ന് കണ്ടുപിടിക്കുക തന്നെ ഒരു വലിയ ജോലിയാണ്. അതിന് തന്നെ ഒരു ടെക്നോളജി ആവശ്യമുണ്ട്. അപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ കൃത്യമാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ കൃത്യതയുള്ള ഇൻഫർമേഷൻ തരിക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ലഭിക്കുക എന്നുള്ളതാണ് ആസ്
ആസ് എ കൺസ്യൂമർ ആ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു ഒരു ഉപഭോക്താവ് നമ്മുടെ രക്ഷപ്പെടുന്നത് ആവശ്യം. അപ്പോൾ അവിടെയാണ് സർവകലാശാലകൾ അതുപോലെ അല്ലെങ്കിൽ അക്കാഡമിക് ബോഡീസിൻ്റെ ഒരു റോൾ. അപ്പോൾ അവരുടെ കയ്യിൽ കിട്ടുന്ന ഇൻഫർമേഷൻ എത്രയാണ് കൂടുതൽ വിശ്വസനീയമായിരിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് അവർക്ക് ഈ അക്കാഡമിക് ബോഡീസിന് അതിനകത്ത് വളരെ റോൾ പ്ലേ ചെയ്യണം. അടുത്തത് റെലവൻസ്. റെലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ഇൻഫർമേഷൻ ടു ദ റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് പ്ലേസ്. കുറച്ച് മൂന്നാല് ദശാബ്ദങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് മുമ്പ് ഒരു സാധാരണപ്പെട്ട കർഷകരിലേക്ക് നിങ്ങൾക്ക് എന്താ ഇപ്പോൾ ഒരു ഈ കർഷകരുടെ ഏറ്റവും ദുർബലമായ ഒരു കാര്യം നിങ്ങൾക്ക് വേണമെന്ന് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ കുറച്ച് പുല്ലിൽ നിന്നുകൊണ്ട് നല്ല ജോലി എടുക്കുന്നവർക്ക് ആളെ വേണം എനിക്ക് ആളുകൾ. കാരണം അന്ന് ട്രാക്ടറില്ല. പക്ഷെ ഇപ്പോൾ ആ ഏതെങ്കിലും കർഷകരെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ആളെ വേണമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു. കാരണം കാലം മാറി. അപ്പം റെലവൻസ് ടെക്നോളജി റെലവൻസ് കാലത്തിനനുസരിച്ചുള്ള ടെക്നോളജി ലഭ്യമാക്കുക, കാലത്തിനനുസരിച്ചുള്ള ഇൻഫർമേഷൻ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഐ സി ടി ഒരു താല്പര്യം. പിന്നെ ഒന്ന് റീച്ചബിലിറ്റി. റീച്ച് അഥവാ റീച്ചബിലിറ്റി. റീച്ചബിലിറ്റി ഇവിടെ അജിത്ത് വന്നിട്ടില്ല, ടെക്നോളജി ഇവിടെ അജിത്ത് വന്നിട്ടില്ല. നിങ്ങളൊക്കെ ടി വി മാത്രമേ കാണുകയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. 2003 കാലഘട്ടം കേരളത്തിലെ ഐ സി ടിയുടെ കാർഷിക ഐ സി ടിയുടെ ഒരു സുവർണ കാലമായിരുന്നു. കാരണം അന്ന് കണ്ടിട്ട് ഞാൻ അതിനകത്ത് ഭാഗമായിട്ട് അനുഭവം പറയുകയാണ്. അന്ന് കേരളത്തിലൊരു കെആർ പ്രായം ഉണ്ടായിരുന്നു. ഒരു കെആർ പ്രായം കെആർ ജോലിയൊക്കെ വന്നത് കൃഷിമന്ത്രിയായിരുന്നു. കെആർ ജ്യോതിരാജ് വന്നിട്ടില്ല. ജ്യോതിരാജ് അന്ന് സെക്രട്ടറി ആയിരുന്നു. കെആർ ശ്രീനിവാസൻ അന്ന് ട്രിപ്പിൾ ചെയ്യുമ്പോഴും ഡയറക്ടറായിരുന്നു. അന്ന് അവർ മൂന്നും കൂടി തുടങ്ങി വെച്ച പല കാര്യങ്ങളും ഇപ്പോഴും അത് തന്നെയാണ് ഇപ്പോഴും തുടർന്നു പോകുന്നത്. നിങ്ങളെല്ലാം ഏഷ്യാനെറ്റിലെ കിസാൻ കൃഷിദീപം കണ്ടിട്ടുണ്ടാവുന്നത്. കിസാൻ കൃഷിദീപം 2003 തുടങ്ങിയ ഒരു പ്രോഗ്രാം കഴിഞ്ഞ നവംബറിൽ അതിൻ്റെ 10 വർഷം ആഘോഷിച്ചു. 500 എപ്പിസോഡ്സ് ഏഷ്യാനെറ്റ് ലീഡ് ചെയ്തു. ഒരു സാധാരണ ഒരു പോപ്പുലർ സീരീസ് അല്ലാത്തൊരു സാധനം നമ്മുടെ 1997 സാധനങ്ങളുണ്ട്. അതല്ലാത്ത ഒരു സാധനം, കുറച്ച് ടെക്നിക്കായിട്ടുള്ള ഒരു സാധനം 500 എപ്പിസോഡ് എന്ന് പറയാൻ ചെറിയ കാര്യം. സോ വെരി സംതിങ്. അപ്പൊ അതിന് അന്ന് ഞാൻ പറഞ്ഞതെന്നല്ല, അന്ന് ഈ 2003 ഒരു തീരുമാനം എടുക്കുകയാണ്. അതായത് ഐ ടിയിലേക്ക് കൃഷിയിൽ കൃഷി ചോദ്യത്തിൽ ഒരു തീരുമാനം എടുത്തപ്പോഴും രണ്ട് കാര്യങ്ങളാണ് നോക്കാറ്. ഒന്ന്, കിസാൻ കൃഷി ചെയ്യുന്ന ടി വി സീരിയൽ, ടി വി മീഡിയ. രണ്ട്, ഒരു ഇന്റർനെറ്റ് ബേസ്ഡ് സീരിയൽ. അത് കിസാൻ കിസാൻ കേരള ഡോക്ടറേറ്റ്. അത് വളരെയധികം ആൾക്കാർ ഞങ്ങളെ കളിയാണ്. കാരണം ഞാൻ എൻ്റെ ഭാവം കൈകൊള്ളുന്നത് ഞങ്ങളെ കളിയാണ്. നിങ്ങൾ ഇത്രയും വലിയ ട്രിപ്പറേറ്റിംഗ് ഒരു വലിയ സാധനമാണെങ്കിൽ എന്തിനാണ് ഈ ടീവിയുടെ ഞങ്ങൾ പറഞ്ഞു. 2003 കേരളത്തിൽ ഇന്റർനെറ്റ് അത്ര അധികം പ്രധാനമായ സാധനമാണ്. നമുക്കൊക്കെ അറിയാം കേരളം മലയാളികളുടെ ഒരു ദൗർഭാഗ്യമാണ്. രാവിലത്തെ ഒരു കട്ടക്കാപ്പി അല്ലെങ്കിൽ ഒരു ചായക്കാപ്പാക്കാത്ത രാവിലത്തെ ഒരു കാപ്പി ഒരു പത്രമാണ്. അപ്പോൾ പത്രത്തിന് മീഡിയ, ആ മീഡിയയ്ക്ക് നമ്മുടെ സാധാരണക്കാരുടെ ഇടയിലുള്ള ഒരു ഒരു സ്വാധീനമാണ്. അപ്പോൾ ആ സ്വാധീനത്തിൻ്റെ തോതിൽ വെച്ച് നോക്കിക്കാണ് അന്ന് നമ്മൾ ടി വി സെലക്ട് ചെയ്യുന്നത്. ഇപ്പോഴും 5-10 വർഷം കഴിഞ്ഞിട്ട് വന്ന് അവർ ഒരു ഒരു മുടക്കവുമില്ലാതെ അവരുടെ ആ മുടക്കിൽ നിന്നും അനുഭവിക്കുന്നത് ആ ടി വിയുടെ ആ പത്രത്തിൻ്റെ റീച്ചാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ റീച്ചബിലിറ്റി നമ്മൾ തിരഞ്ഞെടുക്കുന്ന മാധ്യമത്തിൻ്റെ റീച്ചബിലിറ്റി റീച്ച് എന്ന് തന്നെയാണ് കാരണം. അത് പിന്നെ ഇപ്പോൾ പത്രത്തിൻ്റെ കാര്യം പറഞ്ഞു. നമ്മളിപ്പോൾ നോക്കിയാൽ അറിയാം എല്ലാവരുടെയും കയ്യിൽ മൊബൈലുണ്ട്. പക്ഷേ മൊബൈലിലും പത്രം അവൈലബിൾ ആണ്. ഈ പേപ്പർ അല്ലെങ്കിൽ ടുഡേസ് പേപ്പറൊക്കെ പറഞ്ഞിട്ട് പത്രം സാധാരണമുള്ള പത്രങ്ങളുടെ ഈ വേർഷൻസ് ഇന്റർനെറ്റ് വേർഷൻസ് അവൈലബിളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ യുവാക്കളോട് യുവാക്കളെ പോയി പത്രം വായിക്കാൻ ഇരിക്കുന്നില്ല. അവർ ഉപയോഗിക്കുന്നത് പക്ഷേ മൊബൈലാണ് കഴിയും. പത്രമാണ് പേപ്പറല്ല പത്രമല്ല മൊബൈലാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ആ പാരമ്പര്യങ്ങൾ കഴിഞ്ഞു ചായ പത്രമാണ് പാരമ്പര്യങ്ങൾ കഴിഞ്ഞു. നമ്മൾ കൊടുക്കുന്ന സാധനം ആൾക്കാർക്ക് വായിക്കാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യത്തിലായിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രസൻറ്റേഷൻ ഫാക്ടർ, പ്രസൻറ്റേഷൻ എത്രത്തോളം നന്നായിരിക്കണം, ആൾക്കാർക്ക് രുചിച്ച കണ്ടാൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പാക്കേജ് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടോ
പ്രസന്റ് ചെയ്യാനുള്ള ഒരു കാര്യം അതാണ് ക്രമീകരണത്തിൽ അതിനകത്ത് ഭാഷയുടെ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറയാൻ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് വീടവരിക്ക് നിങ്ങളുടെ വീടവരിക്ക് ഇത് പ്രശ്നം ഇംഗ്ലീഷ് പറഞ്ഞാൽ സാധ്യമാണ്, ഇംഗ്ലീഷ് മലയാളം സാധ്യത സാറ് ചോദിച്ചു ഇവിടെ എന്തെങ്കിലും ട്രാൻസ്ലേഷൻ പ്രശ്നമില്ല. ഇവിടെ സാറ് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് കാരണം ഇങ്ങനെയുള്ള ഉദ്ദേശം പറയാൻ ഇംഗ്ലീഷ് മലയാളം ആൾക്കാരുടെ ഇംഗ്ലീഷിനെ സാധ്യമാണ്. പക്ഷേ മലയാളം സാറ് നമ്മൾ ഉച്ച അമ്മയെ പറഞ്ഞ മകൻ നമ്മുടെ മലയാളത്തിൽ മാത്രമേ ഉണ്ടാവും, മാതൃഭാഷ എന്ന് മാത്രമേ ഉണ്ടാവും. അവിടെയാണ് വീടവരിക്ക് അപ്പം അങ്ങനെ നാല് ഒരു നാല് കൂടുതലാണ് ഈ മീഡിയം അഭിനയം ശ്രമിക്കുന്നത്. ഈ നാലാമത്തെ പോയിന്റ് ഒന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ഇരിക്കുന്ന ആമൻ സാറിന്റെ നേതൃത്വത്തിൽ ഒരു ഒരു സെൻട്രൽ ഇന്ത്യക്കാർക്ക് ഒരു ഒരു വെബ് പോർട്ടൽ ഉണ്ട്, ഒരു ഇൻഫർമേഷൻ പോർട്ടൽ ഉണ്ട്. ആ പോർട്ടല് നിങ്ങൾ ആരെങ്കിലും പോയി നോക്കുകയാണെങ്കിൽ സി എൽ കെ യു ഡോട്ട് ഐ എന്നുള്ള പോർട്ടലിൻ്റെ പേര്, ആ പോർട്ടലിൽ പോയി നോക്കി കഴിഞ്ഞാൽ ഈ വീടുകളിലേക്കുള്ള കാര്യം വളരെ കൊടുത്തിട്ടുണ്ട്. കാരണം ഏത് കൊച്ചുകുട്ടിക്ക് പോലും ആ പോർട്ടൽ കണ്ടു കഴിഞ്ഞാൽ വ്യക്തി ചെയ്യാൻ മോശമാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ ആ അതായത് നോക്കിയാൽ ഏത് കൊച്ചുകുട്ടിക്ക് പോലും അതിനകത്ത് നേരിട്ട് ആ ഇൻഫർമേഷൻ ആ ഏത് ഇൻഫർമേഷനാണോ അതിലേക്കായിട്ട് ഉടനെ പോകാനുള്ള ഒരു രീതിയിലാണ് ജീവിതത്തിൽ ഡിസിഡൻ്റായിട്ട് പറയുക. സാമ്പത്തികമായിട്ട് പറയുകയാണെങ്കിൽ ആ പോർട്ടലിന് കഴിഞ്ഞ പ്രാവശ്യം ഇന്റർനാഷണൽ ലെവലിൻ്റെ മൂന്ന് നോമിനേഷൻ വന്നതാണ്, മൂന്ന് നോമിനേഷൻ ഇതുവരെ കിട്ടാത്ത ഒരു ഒരു പ്രോജക്റ്റ് കിട്ടാത്ത ഒരു ഒരു മൂന്ന് നോമിനേഷൻ. അത് അതിൻ്റെ യൂസബിലിറ്റി റീഡബിലിറ്റി അപ്പോൾ റീഡബിലിറ്റി എന്ന് പറയാൻ നമ്മളെ പറ്റി ഒരു ഒരു ഫോട്ടോ അപ്പോൾ ഈ നാല് പില്ലേഴ്സാണ് യാത്രക്കാരൻ. അപ്പോൾ ആ നാല് പില്ലേഴ്സിനകത്ത് നമ്മൾ എങ്ങനെ നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി പോർട്ടൽസ് ഇൻഫർമേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഇവിടെ ഉള്ള ചർച്ചകൾ ഡിസ്കസ് ചെയ്യുമെന്ന് ഞാൻ പിന്നെ ഉള്ളത് വേറെ മൂന്ന് കാര്യങ്ങൾ കൂടെ പറയാം. അതായത് ടെക്നോളജി എടുത്ത് നമ്മൾ പറഞ്ഞത് ഒരു മുന്നേ ലേറ്റസ്റ്റ് കൺസിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി ടെക്നോളജി സാധനമില്ല, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ് ഐ സി ടി ആണ് ഇപ്പോഴത്തെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അത് രണ്ടുമുള്ള ഒന്നായിട്ട് ഒരു മീഡിയ കണ്ടാക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ മൊബൈലിനകത്ത് ഇൻഫോർമേഷൻ കിട്ടുന്നത്. കാരണം മൊബൈലിൽ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആണ് മൊബൈൽ ഫോൺ ഫോണിൽ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് വളരെയധികം പ്രയോജനമുള്ള കാര്യമാണ്. പക്ഷെ അതിൻ്റെ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് നാം മുന്നോട്ട് പോയിട്ടിരിക്കുകയാണ്. നമ്മൾ എനിക്കറിയില്ല എത്ര പേര് കേൾക്കുന്നുണ്ടെന്നുള്ളത് ഗൂഗിളിൻ്റെ ഒരു പുതിയ ഇനിഷ്യേറ്റീവ് അല്ലെ വെയറബിൾ ടെക്നോളജി വെയറബിൾ കമ്പ്യൂട്ടർ, അതായത് നമുക്ക് ശരീരത്തിൽ ധരിച്ചുകൊണ്ട് നടക്കാവുന്ന കമ്പ്യൂട്ടേഴ്സ്. ഇപ്പോൾ ഗൂഗിൾ അതിൻ്റെ പ്രോഡക്റ്റ് ക്വാളിറ്റി ആക്കി കഴിഞ്ഞു അത് ഗൂഗിൾ ഗ്ലാസ് എന്നാണ് പറയുന്നത്. ഗൂഗിൾ ഗ്ലാസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സൈഡിലേക്ക് ചെറിയ കമ്പ്യൂട്ടർ ഉണ്ടാവും, അതിൽ നിങ്ങൾക്ക് സംസാരിക്കുന്നതിനനുസരിച്ച് ആ കമ്പ്യൂട്ടർ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പോവുകയാണ് എനിക്ക് അതിനകത്ത് ഇൻ്റർനെറ്റ് അവൈലബിളാണ്, ഇൻ്റർനെറ്റ് ജി പി എസ് ഉണ്ട് എല്ലാം ഉണ്ട്. അപ്പോൾ എനിക്ക് വഴിയൊന്നുമില്ല, ഞാൻ നമ്മുടെ മടുത്തി വന്നിട്ട് ഗൂഗിൾ ഓക്കെ ഗ്ലാസ് എനിക്ക് വെള്ളാനിക്കലേക്ക് പോകണം, മലയാളം അറിയുന്ന ഗ്ലാസ് എനിക്ക് അറിയാം, അപ്പോൾ ഇംഗ്ലീഷ് പേരും ചെയ്യുന്നവരോട് ഓക്കെ ഗ്ലാസ് അതുപോലെ പോയിട്ട് വെള്ളാനിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വഴി കാണിച്ചു നമ്മളതിനെ എൻ്റെ കാർ വെച്ച് പോയാൽ. അങ്ങനെയുള്ള ഒരു സങ്കേതം ഗൂഗിൾ ഗ്ലാസ് അത് വെയറബിൾ ടെക്നോളജി അല്ലെങ്കിൽ വെയറബിൾ കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ വെയറബിൾ ടെക്നോളജി അതിപ്പോൾ റീസെൻ്റ് ആയിട്ട് അത് മാർക്കറ്റ് ചെയ്ത് തുടങ്ങി. 2005 ഗൂഗിൾ ഗ്ലാസ് വരെ ഇസ് ഓൾറെഡി ഇൻ ദ മാർക്കറ്റ് അല്ലെങ്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി പോകുന്ന വലിയ കാര്യം കഴിഞ്ഞ ആഴ്ച ഗൂഗിളിന് ഒരു പുതിയ പ്രോജക്ട് വന്നിട്ടുണ്ട്, ഗൂഗിൾ AR ഗൂഗിൾ AR. ഗൂഗിൾ AR എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആരോഗ്യം എനിക്ക് തോന്നില്ല. സ്മാർട്ട് ഫോണിനകത്ത് ഏറ്റവും കൂടുതൽ പ്രധാനമുള്ളത് ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ്, പല പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനമുള്ളത് ആൻഡ്രോയിഡ് അത് ഗൂഗിളിൻ്റെ പ്ലാറ്റ്ഫോമാണ്, ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൻ്റെ മെച്ചം അത് ക്ലിയാണ്. മാർക്ക് വേണ്ടി അതിനകത്ത് ഏറ്റവും പ്രധാനമാണ് ഇന്ന് അത് പക്ഷേ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പോലെ ഗൂഗിൾ AR ചെയ്യുന്നത് ഹാർഡ്വെയറിനകത്ത് ഈ പറഞ്ഞ പോലെ ഫ്രീ കമ്പോണൻസ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു $10 ബേസിക് മൊബൈൽ ഫോൺ. അപ്പം വളരെ വിപ്ലവകരമായ ഒരു ചിന്തയിൽ
നമ്മുടെ ഇൻഫർമേഷൻ ഒക്കെ ഐ സി ടി പ്രാജക്ട് മുന്നേറാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിന് എല്ലാ ഭാവങ്ങളും വരുന്നു. ഈ ഡിസ്കഷൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന പ്രഖ്യാപനത്തിന് ഒരു ചെറിയ കാര്യങ്ങളെ പറയാൻ വിട്ടുപോയി. ഈ സെഷൻ ഇപ്പോൾ ലൈവായിട്ട് സ്ട്രീം ചെയ്യുന്നുണ്ട്, എൻ്റെ മൊബൈലിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ വേണമെന്നുള്ളത് പോയിട്ട് മൊബൈലിനകത്ത് കാണാൻ ആരുടെയും കയ്യിൽ സ്മാർട്ട് ഫോൺ ഒക്കെ കാണാൻ വരും. ഈ സെഷൻ ലൈവായിട്ട് ഇന്ന് സ്ട്രീം ചെയ്യുന്നു. Thank you, sir. I invite Honorable Vice Chancellor, University of Agricultural Sciences, Bangalore, Dr. K. Narayana Gowda, to inaugurate the seminar on Information Technology and Agriculture. Compared to most of the Arab countries, some of you might have gone, you
you can see only the desert, not a healthy soil there. Then if you look at water resources, perhaps we should feel proud that India is having such a high water resource compared to any other countries in the globe. And if you compare to Asia, particularly Israel, one of the leading countries in agriculture, Israel has only 10% of water what in India has. Only 10% of water what India has. But still, they are the leaders in agriculture. Israel is one of the leaders in agriculture. And if you take the solar energy, nearly half of the countries in the southern hemisphere, southern hemisphere means half of the China, then the whole of Russia, then we go to Canada, America, Australia, they hardly see the sunlight for 1 or 2 months in a year. And we are being blessed with such a wonderful solar energy. So that being the case, and even the wind energy, we are being fairly blessed with good support system. In all these cases, we are being blessed with such a wonderful natural resources. Unfortunately, we are not appreciating what we have. This is the state of affairs. And we should also feel proud. India has achieved a record food production the last year, that is 2013 and 2014. For this some of the crop seeds have not been harvested in some parts, particularly those who are taken up the rabi crop and also the summer crop. And we have got a record food production estimated is 263 million tons. As it is just 50 million tons when we got the independence. That means we could able to go for 5 times in this 6.5 decades of our independence. That is the state from a begging bow to the state of exporting, and we are even finding the difficulty of exporting in this. This is the growth with which the agriculture has grown in this country. But we are facing the problem of storage, and this year again this situation is going to be more difficult. Similarly, in other fronts like fruits and vegetables, we have gone by many folds. Milk production, we have gone by several folds. Egg production, fish production, in all these areas, we are very, very comfortable compared to the 60s, 50s and 60s, what we are facing. Then, the most important thing that needs to be also looked at is, we can reach 300 million tons of food production by 2030 without any difficulty. With the existing technology what we have, and also the natural resources the country has. With these two things, we can reach 300 million tons of food production. That is the strength what the country has. Then, the biggest challenge, the biggest problem that needs to be shared with you, the farmers today are losing confidence in the farming. The farmers today are losing interest in the farming. This is the one that needs to be your attention by all of us. And more so, the present day youth, more than the elders, the younger generation are losing interest in the farming. And our worry is, if this younger generation are not losing interest in the farming, next 20, 30 years from now, most of the elders will be moving away from the non-agricultural sector. That is, they will not be able to do any productive job. The younger generation should have been taken the responsibility, but they are not available means. There will be big vacuum in terms of the food production, and also who is going to look after the farming. And villages are becoming almost like a poor day home. This is the situation. It is not confined to Canada, or it is not confined to India. It is being seen in most of the Asian countries, where the unloading and other things are declining year after year. Then what should be our stand on this? What are the reasons for this type of situation? The most important situation that led to this type of losing interest by the farmers is the decline in the profit margin. There is a constant decline in profit margin what the farmers are realizing. This is one of the reasons why the farmers are not comfortable in the farming. On the other hand, the cost of production is increasing. There is a steep increase in the cost of production. This is what the farmers are finding very, very uncomfortable in the farming today. And I was talking to the president of the Interest Function, and we also gathered enough information about Canada. What is the wages that are being paid by the farmers in this part of the country?
I was told it is anything around 600 rupees per labor, per day. That is the type of wages you are in Kerala. And if you go to the upside, Karnataka is slightly better. The wages are around 150-200 rupees. 150-200 rupees. And if you go to Andhra, it is also around that. Maharashtra is fairly better. And if you go to the eastern part of the country, like Orissa, West Bengal, Bihar, and other upper sides, you find less than 100 rupees a good labor is available. And that's the reason why some of the laborers are going from that part of the country to Kerala for good wages, what is being paid here. But okay, if they are paying in a sector like building and other service sectors, it's okay. Transport, pay number of areas where they can find more to give over 500 or 600 rupees. But how a farmer can pay the wages of around 600 rupees per day for work of maybe around 68 hours in a day? Is it so? It's going to be the biggest challenge the farmers are facing today. Then, the second reason why the farmers are also not comfortable is there is a constant decline in the per capita natural resources, particularly land area what we had in 1950s and today. It was around 3 hectares per capita in 1950s. Today, as in 2010 and 11 census, it has come down to less than 1 hectare. And next 20 years from now, it will be anything around half an hectare. Then the economic holding is also not comfortable as in today. This is another reason why farmers are also not very comfortable, not very confident. Can we be very happy with farming? Then yet another important problem that was there earlier and even today in the marketing. What a farmer share of the consumer's payment? It is only about 30%. The farmer share of the consumer as of today is around 30%. Of course, it varies from commodities. And if you look, take the perishable commodities like fruits and vegetables, even a fruit like jackfruit, the percentage share is less than 20%. And other fruits and vegetables less than 25%. Maybe the paddy and some of the millets, wheat, it may be around 40%. So unless the consumer share is being put at around 60% of the, the farmer share of the consumer is put around 60%, farmers will not be profitable. Then how to make this share being higher for the farmers from the consumer payment matters very crucial. Then the yet another thing also that's being observed, inadequate transport facilities for people at least in remote areas to take their produce to the main market for sale. Then exploitation by the middlemen that's also going on over the years, even today it's being seen. So these are some of the most important ones. There are other things which are also contributing why farmers are not comfortable today and they are losing interest in the farming and the younger generations are running away from the farming. Then the question is, can we make the farming profitable? Can we make the today's farming profitable is the biggest question that bothers most of us. And in my considered opinion, opinion is one, experience is another one. In our experience, we can make the farming profitable with the existing technology. What do you think is, how do you look at the whole technology in a capsule, in a integrated way, so that you can do make the farming profitable within the available land area what each of us are owning? Then what is that important approach that the US Bangalore is already advocating and many of the states are doing, and here also the farmers were doing in yesterday years. Today they have gone for some monocropping, as a result they are landing the problem. That is what is called, what we are aiming to put across to you is integrated farming system approach. That is, if you can go for integrated system approach of farming, it is possible to make the farming profitable. And if you are going for monocropping, it is impossible for us to step back in the farming and make the farming profitable. So one of the options for the farmers today is to go for the integrated farming approach.
This is going to take care of not only making a particular enterprise more profitable, and what is the waste that is available in another enterprise can be recycled meaningfully. And yet another thing is, around the year, we can think of providing the employment opportunity for the family. And if the families engage around the year, around the month, certainly they can be more comfortable in the farming. And also, the Indian farming system can really make a big offset to the farmers in the days to come. The another important advantage of this integrated farming is there will be everyday income generation activity, or at least weekly information generation activity, or monthly information generation activity, unlike in a specialized enterprise where they can get the income once in a month, or once in 3 months, or once in a year. Therefore, they find it difficult to sustain the farming, and if the integrated approach are being followed, certainly they can make the farming more profitable and they can be very productive, sustainable. That's also equally important. Then, what is the integrated farming system approach that we would like to look at? It is not only the crop-based enterprises, it is equally important to go for the horticulture, animal husbandry, fisheries, sericulture, and agroforestry. Depending upon the area the farmer owns, depending upon the opportunity a farmer has, you can think of all the combination of these things. Certainly, a farming can be more profitable with this arrangement. And quite a number of experiences are there. And each of them are living experience. There is nothing like exaggeration here. We have got quite a number of farmers in Karnataka where they are practicing integrated farming with just 1 hectare, even less than 1 hectare. For example, one of our farmers by name Sadananda, he owns only 2 acres, 14 acres of land, less than 1 hectare. His annual net income runs to anything around 10 lakh plus, and he is very comfortable. Although he was working in a government job earlier, he discontinued that, he started his farming, and he is very comfortable. Likewise, we have lakhs of examples where today the farming can be made more profitable with this type of integrated approach. The second opportunity for the farmers is, and the biggest opportunity is, going for the commodity-based association or the producers-based associations. This is the need of the hour. The reason being, the smallness of the farm will become less viable. And you cannot think of going for mechanization, you cannot think of going for various marketing and so on and so forth. If they are going to come under the organized sector, that is under the commodity-based association, you can make the farming more profitable. And I was talking to Dr. Manoj, C. Manoj also in the morning, quite a number of examples where if they are being brought into the organized sector, the whole farming cost can be brought in at least 1/3 over and above what the present cost of production is going on. Just with this one factor, we can bring down the cost of production if we are going for the organized sector. That's number one. Number two, the big challenge that I was also making a mention, marketing. As individuals, you can't think of carrying your materials and marketing, and then take the marketing. But in a group-based approach, if a representative can take the whole produce and take up the marketing, your representative. Suppose you take the coconut now. In the whole of Kerala, coconut is one of the important commercial crop that we have. Yesterday, when we were driving from Kochi to Thrissur, I told we will take a coconut, tender coconut. When we stopped the vehicle there, after taking the tender coconut, I asked the Anuraj who was accompanying me, how much you are paying? He said 30 rupees. He was astonished. 30 rupees. Farmer gets only about 10 rupees, not even that. Whereas a person like selling there gets about 30 rupees. Why this is happening? It's all happening because we have not got this whole thing in the organized sector. If it is being organized, we can cut down easily. If not 30 rupees are being taken away, 20 rupees they can taken away by the third party, you can put around 20 rupees. If the profit margin is being brought to the farmer at 20 rupees, what 30 rupees what the other person is paying, certainly the coconut becomes more productive and profitable. Likewise, you can go on looking at even the jack. She was also keeping a heap of jack fruits there. Then I was asking, how much is the
farmer made a cart from this. Sir, for each one, they made a cart around 78 rupees, maximum 10 rupees. I was told they should have been got anything around 30 rupees. The jackfruit would have got anything around 30 rupees. But unfortunately, they are getting only around 8 or 10 rupees. Why this is happening? Being a bulky fruit, you know, if the farmer wants to guarantee a market and start selling himself, morning to evening if he is selling there, if he is not being sold, just imagine his weight, where to keep it, whether he has to bring back, and if he starts bringing back, he has to bear so much of money for the transport and so on and so forth. Then what is the way out for that? You start promoting Job Growers Association. And Kerala is known for the richest job growing state in the country. Unfortunately, poorest used state in the whole of the country is in Kerala. Reason being, you have not brought them into the organized sector. Then what is the way out for that? You start the Job Growers Association for a given area. You can think of producing them, pulling them, putting it in the mainstream, taking the posting area, and job, one of the naturally grown, perhaps we can say confidently, one of the biggest and the largest fruit grown only under the natural conditions. No chemical is being added, no other types of inputs are being added, it's just like that is coming. Can you not think of utilizing it? According to the report that's being obtained in India, annually India is losing worth around 2000 crores of job because of underinflation. Just imagine. And out of that, I am very confident at least 500 crores is being lost from Kerala only, because maximum area is coming in Kerala. So if you can bring them under the organized sector, it should be possible. Then how do you bring them in the organized sector? How do you lift them to the main market? Unfortunately, in India, we are the milk societies. Every alternate village has a milk society. And do you know how many hours the milk society secretary works? Most of you? Anybody? Can you tell? How many hours he works in a day? Hardly 3 hours. Morning 1 to 1.5 hours. Evening another 1 to 1.5 hours. The rest of the time he doesn't have much job. You have a building, you have a weighing machinery. Can it not be used? Let him be fined for 5% of the transaction. His job is to collect and keep it. Once the vehicle comes, it can be taken to the main place where posting can be done. We have a mechanism for this. Unfortunately, we are not able to manage and use it. Likewise, you can go on telling, in the upside of southern part, particularly Karnataka, Kerala, Karnataka, Tamil Nadu, Andhra Pradesh, including Maharashtra, we have such a wonderful tamarind trees. Wonderful tamarind trees. Hardly one third is being relayed to the farmer, two third is going to the middleman and so many other people. Another naturally grown, hardy crop, doesn't require any care. Once you plant it, you are gone harvesting. What for you are doing job? Once you start planting, rest of the job, the plant will take care of for generations. Unfortunately, we are not able to use such a wonderful resource. What I am trying to drive you, if you can able to go for this organized sector, organized groups, most of the problems can be taken care of. The biggest problem, what you are telling every now and then, is what is being faced in Kerala is the labor. And even shared labor concept can be brought in. If you are in the organized group, you don't mind to go and work in your friends or the neighbor's land. Similarly, it doesn't mind to come and work. It should be possible. If these are being brought forward, if these are being again reinstated, that was there in the early independence days. But over the period, the reasons known to you, because of the political system what has operated, this has been disintegrated. But it can be brought back if the organized groups are being encouraged. This is really possible. I wish the farmer should make up your mind. And fortunately, in Kerala, most of the farm operations are being looked after by the women folk. The women folk should come forward. At least with the SHGs that are being promoted in this country, in the last 2 decades, at least the women are willing to talk to each other, come as a group. But if you are going a step forward from that to go for the association, whether it is men's association or women's associations, whatever that is required for a given area, that can be decided. The size also can be decided. If that is being promoted, we can address more than 50% of the problem for themselves. And even if you want the government funds to be made available to the association, the government machinery did not want to all the under families to distribute that. They can as well give it to the association. The association can take care of the common interest issue. For example, Mr. Manoj is going to speak on the customized things for the various farm machinery equipment, which are very essential for the today's market.
and those things can be done if it is being under the association power. Even validation processing, other thing, if you want to take it up, you can also take up under the organized sector. So there is no boundary for these things, and many of the problems the farmers are encouraged, farmers encounter today, and the marketing, availing the service support, using the farm machinery, using the labor concept, shared labor concept, even solving some petty problems. Like for a simple bun, people start fighting each other. For a simple fencing to be done, even for that also people start fighting each other. Even to open a road also, they start creating the problem. Even this thing can be addressed if the groups are being formed on a sound basis. So my only appeal to the farmers, IT other thing will come, ICT will come secondly. But if these are being practiced, in letters made, the farmers can be comfortable today and their lives can be very peaceful in the villages, satisfying in the villages. The overhead charges, one of the important things that can also be looked at is overhead charges. Overhead charges means, suppose you want various critical inputs for your farm enterprise, like seed, plant protection chemicals, even bio fertilizers, so on and so forth. If each of you were to go and get this planting materials, it will cost you so much. But if the people are being done in the organized group, 30-40% of the overhead charges, what you have spent, can be brought down, and quality materials also can be ensured because of this arrangement. So a range of benefit can be taken advantage with this farmers association. I wish this will be taken up in a big way by the farmers in the days to come. That really matters, very, very important. Then yet another thing that needs to be given attention is the extension workers in this country. That is, how many farmers are being reached by the extension system? In the independence period, when you had the community development program, we had the ground setup was available in the village level, used to be readily accessible to the farmers. Over the years, these extension workers are not in expected numbers. Therefore, the farmers are not able to get the technology. And according to the assessment that's being made, how much is the technology being generated in the research system? How much is being reached to the farmers? Hardly 1/3 is being reached. Remaining 2/3 is still in the research system. Then what part of this research information is being produced? I'm happy this South Indian Agricultural Exhibition is being organized. Various technologies from the South India are brought in and they have been shown to the farmers. That's a good move. But one time showing will not serve the farmers because they need continuous, constant guidance, information flow for various problems they are going to face. Then the extension workers are not being deployed to the required number over the period. We are happy that in Kerala, there is an extension worker from the agricultural background at the panchayat level. There is an extension worker, and down the line 2-3 agriculture assistants are also assisting. But it's not so in most of the other countries in the state. That being the reason, there is a need for the other mechanism to reach the farmers in the current day development. Then ICT come to the picture. Use of ICT becomes very inevitable in the days to come. The reason being, the number of extension workers working with the farmers will go on decreasing in the coming days. Therefore, if the ICTs are being used powerfully, now, with the mobile system, what the every other family members have, even a family member also, normally mobile is being seen. Therefore, they can be reached through the mobile and they can provide the information required by the farmers. This is what the biggest advantage of the ICT. In fact, if you look at how many mobiles are there in this country, as in 2012, 900 million mobiles are there in this country. Perhaps it might have reached 1,000 million by this time, 2014. Less than 1 year, 1.5 year, it might have reached. That is, 100 crore mobiles are there in this country as of now, even at a very conservative rate. So, if there are 100 crore mobiles, at least some 70% are available in the rural areas, and the farmers can be reached with that particular mechanism what we have. Even from a university, the messages can be sent. And vice versa, the farmers can contact the university scientists, the particular specialists whom they wanted to get the information and to utilize this important support system. And this has a legal advantage in the days to come. Then yet another thing is, how to treat this message matters very, very important.
Now, the universities are working on this area, how the messages can be made more easily understandable to the farmers. That is the area which the university is working in the current days. And if they are being made user-friendly, eco-friendly, easily available to them, nothing like that. The farmer did not run 50 kilometers from his village to the research station, or to the university, or to the Krishi Vigyan Kendra, or to the Department of Agriculture Office to get the information. The mobile system, they can as well get the information and make use of it. This is the biggest advantage where ICT has a big advantage in the days to come to make the farmer more comfortable about the information, what he wants. Because in the yesteryears, what was happening, many of the farmers, at least in Kerala, as I was told, the conditions are better. But in Karnataka, the situation is very wide. For every one extension worker, he has reached about 3,000 families. In Karnataka, in Kerala, it is 1:1,000, what I was told. Fairly better. So that being the case, in the state of Maharashtra, even Madhya Pradesh and other states, the numbers are hitting 1:3,000. Therefore, the best support that the farmer can think of is use of mobiles to get the information. Even market intelligence, market information can be obtained through these mobiles. And the farmer can plan for the best place where he can think of selling the is to produce to the consumers. With this, I only look forward for you how to make our whole farming more profitable in the days to come. How Indian farmers can be more confident to be in the farming. Because if India is comfortable with food, it can be really happy. If India is not comfortable with food, I don't think we can stretch our hands anymore to other countries. And Kerala is having the biggest water source than any other state in the country. We are more fortunate that we are not struggling for water. Only thing, how best we can use the water, how best we can use other natural resources, is in our hand, and for that technology is available, we have to make use of that. With this, I once again congratulate the Kerala Agriculture University, all the Honorable Vice Chancellor, all the officers, the faculty, scientists, everybody, for having organized this meaningful South Indian exhibition here and showcase some of the technologies. And you can certainly see them, interact with them, see that what is that you can take forward. Lastly, high-tech has so much advantage for the farmers, particularly the younger generation. The youngsters wanted to go faster, for them the options are available to go for high-tech agriculture. You can think of adopting it, the Israeli technologies are very strong. You can think of utilizing them and make the vocation more comfortable for you. With this, I would like to thank the organizers again for giving this opportunity to share this important situation. And I'm happy to inaugurate that ICT has a very important application in place to come. Because I know even a small lady selling a hand box of vegetable wish to have a mobile. That is the type of culture what is going on. Therefore, it has bigger ramification. It can be used in our day-to-day farming in the days to come. Thank you. All the best wishes to you. Thank you, sir. Udghatana prasangathinte saaramsham avatharippikkunnathinayi Dr. P. Ahmed sir shamikkunnu. ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർക്ക് നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ കൂടെ എത്തിച്ചേർന്നിട്ടുള്ള ആർ എം എൻ സോണൽ മാനേജർ ശ്രീ ശേഷ്ഗിരി ബോയ്ലി അവരുടെ നമുക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യണം. വി ആർ വെരി ഹാപ്പി ദാറ്റ് ശ്രീ ശേഷ്ഗിരി ബോയ്ലി ഫ്രം ആർ എം എൻ ഇൻഫർമേഷൻ സർവീസസ് ഹാവ് കം ഓൾ ദ ലോങ് വേ ടു ഹിയർ ആൻഡ് വി ആർ ഹാപ്പി ദാറ്റ് ദേ ഹാവ് ബീൻ ദ കോ-സ്പോൺസേഴ്സ് ഓഫ് ദി സെമിനാർ സീരീസ്. We, all of us, we welcome you, sir, with the pleasure, and we are happy that you have come over here. So a happy welcome to Sri Sheshgiri Boydi. Please give him a clap. Please give him a good applause. ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറുടെ ഉദ്ഘാടന പ്രസംഗത്തിന്റെ ഒരു ചെറിയ സാരാംശം 3 മിനിറ്റ് കൊണ്ട് ഞാൻ ഒരുപാട് കൃഷിക്കാർക്ക് മനസ്സിലായി കാണും. എന്നാലും ഈ കേരളത്തിൽ ഈ അഗ്രി പി എസ് ടിക്ക് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്നലെ വൈകുന്നേരം തൊട്ട് അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട്.
ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന കൃഷിക്കാർ ശരിക്ക് അഭിമാനപൂരിതരാവണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് ഇഷ്ടം പോലെ ജലം, നല്ല മണ്ണ്, ധാരാളം സൂര്യപ്രകാശം, വർഷം മുഴുവൻ സൂര്യപ്രകാശം, സൗരോർജം, ഇത് മുഴുവനും വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകത്തെ മറ്റു രാജ്യങ്ങളുമായിട്ട് കടപിടിച്ചു നോക്കുമ്പോൾ ഇന്ത്യക്കാരാണ് അനുഗ്രഹീതർ. ഇതെല്ലാം ഇത് നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിക്കണമെന്ന് മാത്രം. ഇതിന് മകുട ഉദാഹരണമാണ് സ്വാതന്ത്ര്യം കിട്ടിയ 6.5 ദശകത്തിന് ശേഷം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ 5 ഇരട്ടിയിൽ പരം നമുക്ക് ഭക്ഷ്യോത്പാദനവും പാലുത്പാദനവും പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ഉത്പാദിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ലോകത്തെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയൊരു കുതിപ്പാണ്. പക്ഷെ നമ്മുടെ കാർഷിക രംഗത്ത് ധാരാളം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് വ്യക്തമായ കാരണങ്ങളുമുണ്ട്. ഒരു പ്രധാന പ്രശ്നം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് തലമുറ ഇളം തലമുറകൾ വരുന്തോറും കാർഷിക രംഗത്തിൽ നിന്നും ഒളിച്ചോടി പോകാനുള്ള പ്രവണത കാണിക്കുന്നു. അവരെ ഇതിലേക്ക് ആകർഷിക്കാനും ഈ മുതിർന്ന തലമുറ പോകുന്നതിന് മുമ്പ് അവരെ ഇതിലേക്ക് ഒന്നുകൂടെ ആകർഷകമായ രീതിയിൽ പിടിച്ചിരുത്താനുള്ള ചില രീതികൾ അദ്ദേഹം നമുക്ക് പറഞ്ഞുതരുകയുണ്ടായി. പല കാരണങ്ങളുമുണ്ട്. കൃഷിക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കുറഞ്ഞു കുറഞ്ഞു പോകുന്ന ഭൂമി, വലിയ ഏറിയ കൂലി ചെലവ്, ഓരോ വർഷവും കൂടിക്കൂടി വരുന്ന ഉൽപ്പാദന ചെലവ്, ഉൽപ്പാദന ചെലവിനോടനുബന്ധിച്ചുള്ള അതിനനുസരിച്ചുള്ള ഒരു ലാഭത്തിന്റെ കമ്മി, ഇതെല്ലാം ഉണ്ട്. അതിനും വ്യക്തമായ കാരണങ്ങളുണ്ട്. കൃഷിക്കാരന് 10 രൂപ അദ്ദേഹത്തിന്റെ ഫാം ഗേറ്റിൽ കൃഷിയിടങ്ങളിൽ 10 രൂപ കിട്ടുന്ന സാധനത്തിന് മാർക്കറ്റിൽ 100 രൂപയാണ് വില, അല്ലെ 80 രൂപയാണ് വില. കൃഷിക്കാരുടെ ഉൽപ്പന്നത്തിന് കിട്ടുന്ന വിലയും മാർക്കറ്റിൽ കിട്ടുന്ന വിലയും അത് ഇടനിലക്കാർ ചൂഷണം ചെയ്താലും ശരി, മാർക്കറ്റിങ്ങിന് വേണ്ടിയുള്ള ചെലവായാലും ശരി, ഇത് കാരണമാണ്. അപ്പൊ ഇതിന് അദ്ദേഹം സമർത്ഥിക്കുന്ന ഒരു കാര്യം, കൃഷിക്കാർ തന്നെ ഗ്രൂപ്പായിട്ട് ചേർന്നിട്ട് ഉൽപ്പാദക സംഘങ്ങളും വിപണന സംഘങ്ങളും മറ്റും ഉണ്ടാക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ ധാരാളമായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഏജൻസികൾ കൃഷിക്കാരെ മുൻകൈയെടുത്തും മറ്റ് ഏജൻസികൾ മുൻകൈയെടുത്തും ഇങ്ങനെയുള്ള ഉൽപ്പാദക ഗ്രൂപ്പുകളും വിപണന ഗ്രൂപ്പുകളും ഉണ്ട്. ഇത് ഉത്തരോത്തരം പുരോഗതി പ്രാപിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ ഏക്കർ, 50 സെന്റ് 1 ഏക്കർ 1.5 ഏക്കർ സ്ഥലത്തു നിന്നൊക്കെ വളരെ തീവ്രമായിട്ടുള്ള സമഗ്ര കൃഷി രീതികളിലൂടെ വിളകൃഷിയെ മാത്രം ആശ്രയിക്കാതെ വിളകൃഷി, കോഴിക്കൃഷി, പശുകൃഷി, ഈച്ചകൃഷി, മത്സ്യകൃഷി, ഇതെല്ലാം കൃഷികളാണ്. ഇതെല്ലാം ചേർന്നും പ്ലസ് നൂതന കൃഷി സംരംഭങ്ങളും കൂടെ ചേർന്നിട്ട് വ്യവസായ സംരംഭങ്ങളും കൂടെ ചേർത്തിട്ടുള്ള ചില യൂണിറ്റുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ കൃഷിക്കാരന് വർഷം മുഴുവനും ഉൽപ്പാദനം ലാഭം കിട്ടത്തക്ക രീതിയിലുള്ള ചില മോഡലുകൾ നമ്മൾ സൃഷ്ടിക്കണം. അതുകൊണ്ട് ഉൽപ്പാദനത്തിനും വിപണനത്തിനും നല്ല നല്ല ഗ്രൂപ്പുകൾ മുന്നോട്ട് വരണം. നമ്മുടെ വിത്ത്, വളം, കീടനാശിനികൾ ഇവ വാങ്ങിക്കാൻ പോലും നമ്മൾ കൃഷിക്കാർ ഗ്രൂപ്പായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ നഷ്ടം തുരം കുറയ്ക്കാൻ നമുക്ക് പറ്റും. കൃഷി വിദഗ്ധർക്ക് വളരെ പെട്ടെന്ന് ഏറിയ ഒരു കർഷക സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള സമയക്കുറവ് ഇപ്പോൾ ഉണ്ട്. കൃഷിക്കാരുടെയും എണ്ണവും കൃഷി വിദഗ്ധരുടെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഓരോ കൃഷിക്കാരനും എത്താൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിവര സാങ്കേതിക വിദ്യ, ടിവി, ടെലിവിഷൻ, മൊബൈൽ ഫോൺ, IT, കമ്പ്യൂട്ടർ, വെബ്സൈറ്റുകൾ മുതലായവയിലൂടെയുള്ള ഒരു കാർഷിക വിജ്ഞാന കേന്ദ്രത്തിന് ഏറെ പ്രസക്തി, സാക്ഷരരായ വളരെയധികം സാക്ഷരതയും മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിൽ ഉണ്ട്. അത് നമ്മൾ ഉപയോഗിക്കണം. അതിനെക്കുറിച്ചാണ് ഞാൻ നടത്താൻ പോകുന്ന സെമിനാർ. അപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഒരു വിജ്ഞാന വിസ്ഫോടനം നടന്ന ആ സ്ഫോടനം മുഴുവൻ നമുക്ക് സ്വായത്തമാക്കണമെങ്കിൽ 100 കോടിയിൽ പരം മൊബൈൽ ഫോണുകൾ ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തന സക്ഷമമാണെന്നാണ് പറയുന്നത്. 100 കോടിയിൽ പരം ഏകദേശം ഒരു കാലഘട്ടം വരും, ഇന്ത്യയിലെ ഓരോ പൗരനും ഒരു മൊബൈൽ ഫോൺ എന്നുള്ള ഒരു കാലം വരാൻ പോകുന്നു. ഇത് വിജ്ഞാന വ്യാപനത്തിനും വിവരം സമ്പാദിക്കാനും അന്യോന്യമുള്ള വിജ്ഞാന കൈമാറ്റത്തിനൊക്കെ ഉപയോഗിക്കണമെന്നാണ് അദ്ദേഹം ആശംസിച്ചു പോയത്. ഒരിക്കൽ കൂടെ അദ്ദേഹത്തിന് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. സെമിനാർ ഉദ്ഘാടനം നിർവഹിച്ച US ബാംഗ്ലൂരിന്റെ വൈസ് ചാൻസലർ ഡോക്ടർ കെ നാരായണ ഗൗഡ, ചേർന്ന RML ടെക്നോളജീസിലെ ശ്രീ ശേഷാഗിരി, ശ്രീ പി അഹമ്മദ് എത്തിച്ചേർന്ന കർഷക സുഹൃത്തുക്കളെ, യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻസ്, മറ്റ് ഫാക്കൽറ്റി അംഗങ്ങൾ, മറ്റ് സുഹൃത്തുക്കൾ, ഇനോഗ്രൽ അഡ്രസ്സിൽ ഡ്യൂറിംഗ് ദി ഇനോഗ്രൽ അഡ്രസ് ഡോക്ടർ കെ നാരായണ ഗൗഡ ഹാസ് ലെയ്ഡ് എ എക്സലന്റ് പ്ലാറ്റ്ഫോം ഫോർ എ ഡിസ്കഷൻ ടുഡേ. അദ്ദേഹം കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന എല്ലാതരം ചലഞ്ചസ്, കാർഷിക മേഖലയിലുള്ള ഇന്നുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഇതെല്ലാം വളരെ ഭംഗിയായി ഇവിടെ അദ്ദേഹം അവതരിപ്പിച്ചു.
അവസാനമായി അദ്ദേഹം പറഞ്ഞത്, കാർഷിക മേഖലയിൽ പുരോഗതി വേണമെങ്കിൽ വി നീഡ് എൻ ഓർഗനൈസ്ഡ് എഫേർട്ട്. ഓരോ മേഖലയിലും ഓർഗനൈസ്ഡ് എഫേർട്ട്, മെക്കനൈസേഷൻ ആയാലും മാർക്കറ്റിംഗിനായാലും ഏതിലും ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു എഫേർട്ട് വേണം. അപ്പൊ അത് നമുക്കൊരു പാഠമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ അവ നല്ല രീതിയിൽ പരീക്ഷിച്ച് വിജയിച്ചതാണ്. കേരളത്തിലും അത്തരത്തില് പല മോഡൽസും വിജയിച്ചിട്ടുണ്ട്. എന്നാൽ ഇനിയും ചില മേഖലകളിൽ നമുക്ക് അത്തരത്തിലുള്ള മോഡൽസ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇന്ന് കാർഷിക മേഖല അതിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ആധുനികവൽക്കരണം നമുക്ക് ഒരുപാട് സാധ്യതകൾ കാർഷിക മേഖലയിൽ നമുക്ക് തരികയാണ്. കേരളത്തിലെ പോലെ ഒരു സംസ്ഥാനം, അദ്ദേഹം ഇവിടെ പറഞ്ഞപോലെ നമ്മള് വളരെ റിച്ച് ഇൻ നാച്ചുറൽ റിസോഴ്സസ് ആണ്. പക്ഷെ നമ്മൾ ഒരുപാട് കാർഷിക മേഖലയിൽ നമ്മൾ ഒരുപാട് പുറകോട്ട് പോയി. അതിന് പ്രധാനമായ കാരണങ്ങൾ എന്തായിരുന്നു? ഒന്ന്, നമ്മുടെ ലാൻഡ് ഏരിയ കുറഞ്ഞു വരുന്നു. രണ്ടാമത്, നമ്മളുടെ രീതികൾ, നമ്മളുടെ കൃഷി രീതികൾ വളരെ ലോ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കൃഷി രീതികളാണ്. അതിനോടൊപ്പം നമ്മുടെ ലേബർ വളരെ കോസ്റ്റ്ലിയാണ്. ഇതെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ കൃഷി ഒരു വയബിൾ അല്ലാത്ത, ഒട്ടും വയബിൾ അല്ലാത്ത ഒരു പ്രൊപ്പോസിറ്റ് ബിക്കമിങ് എ നോൺ വയബിൾ പ്രൊപ്പോസിറ്റ്. അപ്പൊ ഇതാണ് കേരളത്തിലെ കൃഷിക്കാരെ, അല്ലെങ്കിൽ കേരളത്തിലെ ആൾക്കാരെ കൃഷിയിൽ നിന്ന് അകറ്റിയത്. പക്ഷെ ഇന്ന് പുതിയ ഒരുപാട് ടെക്നോളജി നമുക്ക് അവൈലബിൾ ആണ്. ഇതിനെല്ലാം പരിഹാരം, അക്കമിട്ട് പരിഹാരം നൽകത്തക്ക വിധത്തിലുള്ള സംവിധാനങ്ങൾ, അതിനുള്ള ടെക്നോളജി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ അത് ഉപയോഗപ്പെടുത്തിയാൽ കേരളത്തിന്റെ കാർഷിക മേഖലയിൽ, ഇന്ന് എന്തായാലും കാർഷിക മേഖല കേരളത്തിൽ പഴയതിനേക്കാളും വ്യത്യസ്തമായി ഒരു പുതിയ ഉണർവ് കാർഷിക മേഖലയിൽ എല്ലാ മേഖലയിലും ഇന്ന് വന്നിട്ടുണ്ട്. അതിന് പ്രധാന കാരണം ഈ പുതിയ ടെക്നോളജി തന്നെയാണ്. ഇപ്പൊ മെക്കനൈസേഷന്റെ കാര്യം എടുത്താൽ, ഒരു കാലത്ത് കേരളത്തിൽ മെക്കനൈസേഷൻ എതിർത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ, അതിന്റെ ചരിത്രം പറയുമ്പോൾ 1970 തുടങ്ങിയ അവസരത്തിൽ കൊണ്ടുവന്ന ട്രാക്ടേഴ്സ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റാതെ ആ ട്രാക്ടേഴ്സ് പഞ്ചാബിലേക്ക് വിടേണ്ടി വന്നു. യുഗോസ്ലാവിയയിൽ നിന്ന് മറ്റ് ഇറക്കുമതി ചെയ്ത ട്രാക്ടേഴ്സ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റാതെ പഞ്ചാബിലേക്കാണ് വിട്ടത്. അന്ന് ട്രാക്ടറെ കത്തിക്കുവാനും ഓഫീസ് കത്തിക്കുവാനും വരെ അന്ന് നമ്മുടെ കർഷകർ തയ്യാറായിരുന്നു. അപ്പൊ അന്നത്തെ സ്ഥിതിയിൽ നിന്നും ഒരുപാട് മാറി. ഇന്ന് കാർഷിക മേഖല യന്ത്രവൽക്കരണത്തിന് വേണ്ടി വെമ്പം കൊള്ളുകയാണ്. ഇപ്പൊ നമ്മൾ നോക്കാം, കേരളത്തിലെ പാഡി സെക്ടർ, നമ്മുടെ നെൽകൃഷി മേഖല, നമുക്ക് അഭിമാനത്തോടെ പറയാം നെൽകൃഷി മേഖലയിൽ ഏകദേശം 80% തൊഴിൽ മെക്കനൈസേഷനാണ്. നെൽകൃഷി മേഖലയിൽ ഇന്ത്യയിൽ തന്നെ മെക്കനൈസേഷൻ നമ്പർ 1 കേരളം. ഇന്ന് നെൽകൃഷി ഇറക്കണമെങ്കിൽ കൊയ്ത്ത് മെഷീൻ ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ടാണ് നെൽകൃഷി ഇറക്കാൻ തയ്യാറാകുന്നത്. കാരണം അത്ര അധികം ഒരു മാറ്റം ആ മേഖലയിൽ യന്ത്രവൽക്കരണം കൊണ്ടുവന്നു. ഒരു കൊയ്ത്തുമതി യന്ത്രം കൊയ്ത്ത് നടത്തുകയാണെങ്കിൽ വേറെ ഒരു നഷ്ടം, വേറെ ഒരു മാറ്റമില്ലാതെ നമുക്ക് 15-20% കൂടുതൽ നെല്ല് കിട്ടുന്നു. കാരണം നമുക്ക് നോർമൽ കൺവെൻഷണൽ ഹാർവസ്റ്റിംഗ് ഉണ്ടാകുന്ന നഷ്ടമാണത്. അത് വെറും ഒരു മെഷീൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത്ര 15% നെല്ല്, നമുക്ക് നഷ്ടപ്പെടുന്ന നെല്ല് തിരികെ കിട്ടുക. അപ്പൊ അത്തരത്തിൽ പുതിയ ടെക്നോളജി നമ്മൾ എല്ലാ മേഖലയിലും ഉപയോഗിക്കുകയാണെങ്കിൽ ഈ കാർഷിക മേഖല വളരെ, കാർഷിക വൃത്തി ഏറ്റവും ലാഭകരമായ ഒരു സംരംഭമായി നമുക്ക് മാറ്റിയെടുക്കാൻ. ഈ യന്ത്രവൽക്കരണം, ഞാൻ യന്ത്രവൽക്കരണ മേഖലയിൽ കേരള അഗ്രോ മെഷിനറി കോർപ്പറേഷൻ MD വർക്ക് ചെയ്യാണ്. ഈ യന്ത്രവൽക്കരണ മേഖലയെ പറ്റി ഞാനൊരു ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ക്യാംകോ എന്ന സ്ഥാപനം കഴിഞ്ഞ 30 കേരളത്തിലെ ഉൽപാദന മേഖലയിൽ ഒരു പൊതുമേഖലാ സ്ഥാപനമായി ലാഭകരമായി പ്രവർത്തിക്കുകയാണ്. കഴിഞ്ഞ 30 തുടർച്ചയായി ലാഭകരമായി പ്രവർത്തിക്കുന്നു. ഉൽപാദിപ്പിക്കുന്നതോ കാർഷിക യന്ത്രങ്ങളാണ്. അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഈ മേഖലയിൽ അത്രയധികം ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലുണ്ട്. ഇത്രയും ലാഭകരമായി ഇന്ന് ഇന്ത്യയിൽ പവർ ടില്ലർ മേഖലയിൽ നമ്പർ 1 ബ്രാൻഡായി ക്യാംകോ വളർന്നു. കേരളം പോലൊരു സംസ്ഥാനത്ത് നിന്ന് ഇവിടെ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ 1-2% മാത്രമാണ് കേരളത്തിൽ വിൽക്കുന്നത്, ബാക്കി പുറത്താണ് വിൽക്കുന്നത്. അത്തരത്തിൽ
യന്ത്രവൽക്കരണത്തിന് അത്ര അധികം പ്രാധാന്യം അല്ലെങ്കിൽ അത്ര അധികം ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലുണ്ട് എന്ന് അതൊരു പുതിയ എക്സാമ്പിളോട് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ നമ്മുടെ സെമിനാറിന്റെ ടോപ്പിക് എന്ന് പറഞ്ഞാല് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് അഗ്രികൾച്ചറാണ്. ഏറ്റവും ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. കാരണം നേരത്തെ ഡോക്ടർ നാരായണ ഗൌഡ പറഞ്ഞു, നമുക്ക് എല്ലാ ടെക്നോളജിയും അവൈലബിൾ ആണ്. ഇന്ന് അവൈലബിൾ ആയിട്ട് ടെക്നോളജി മാത്രം ഉപയോഗിച്ചാൽ മതി ഇന്നത്തെ പ്രൊഡക്ഷൻ ഇന്ന് സിമ്പിളായിട്ട് 30% പ്രൊഡക്ഷൻ കൂട്ടാം. പക്ഷെ ആ ടെക്നോളജി വിസിബിൾ ആകണം. മേക്ക് ദ ടെക്നോളജി വിസിബിൾ ടു ദ ഫാർമർ. അവിടെയാണ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പ്രാധാന്യം. ഏറ്റവും ലളിതമായ രീതി കർഷകന് മനസ്സിലാകുന്ന രീതിയിൽ അത് കർഷകരിൽ പ്രചരിപ്പിക്കുവാനായിട്ട് നമുക്ക് അത്തരത്തിലുള്ള ടൂൾസ് ഡെവലപ്പ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ സെമിനാറിൽ നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത് അത്തരത്തിലുള്ള വളരെ ലളിതമായ എന്നാൽ ഏറ്റവും എഫക്റ്റീവായ ഒരു IT ടൂൾസ് ആണ്. അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ ഓരോ പഞ്ചായത്തിലും ഒരു കൃഷി ഓഫീസറുണ്ട്, സപ്പോർട്ട് ചെയ്യാനുള്ള കൃഷി അസിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ കൃഷി ഓഫീസർ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അവർക്ക് എത്ര സമയമാണ് പ്രൊഡക്റ്റീവായി കർഷകന് വേണ്ടി ടെക്നോളജി ഡിസിമിനേഷന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുന്നത്? അവരുടെ കൂടുതൽ സമയം നഷ്ടപ്പെടുന്നത് നോൺ പ്രൊഡക്റ്റീവായ ക്ലറിക്കൽ ജോബിലാണ്. അപ്പൊ അവിടെ IT ഇൻഫർമേഷൻ ടെക്നോളജി ഏറ്റവും എഫക്റ്റീവ് ആക്കിയാൽ ഓരോ പ്രവൃത്തിയും പ്രൊഡക്റ്റീവ് ആക്കാൻ സാധിക്കും. വെറുതെയുള്ള ട്രാവൽ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും, വെറുതെയുള്ള എഴുത്തുകുത്തുകൾ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും, പേപ്പർ വർക്ക്, അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശാപം. ഇതിലെല്ലാം നമുക്ക് സമയവും നമ്മുടെ എനർജിയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, നമ്മുടെ എല്ലാ ഓഫീസേഴ്സിന്റെ എനർജി അത് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതിന് അത്തരത്തിലുള്ള IT ടൂളുകൾ ഡെവലപ്പ് ചെയ്ത് അത് ഉപയോഗിച്ച് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി ഏറ്റവും ഫലപ്രദമായി യൂസ് ചെയ്തുകൊണ്ട് കേരളത്തിലെ കാർഷിക മേഖലയിൽ വ്യക്തമായ മാറ്റം വരും വർഷങ്ങളിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ആ മേഖലയിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതിന്റെ ഭാഗമായി ഇന്നിവിടെ ഈ സെമിനാറും ഇവിടെ നടക്കുന്ന സൗത്ത് അഗ്രി എക്സ്പോയും ഈ മേഖലയിലെ നല്ലൊരു കാലവയ്പാണ്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കാംഗോ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇത്തരത്തിലുള്ള പുതിയ ഞങ്ങളുടെ പ്രോഡക്റ്റ് പ്രൊഫൈൽ ഒന്ന് വിപുലപ്പെടുത്തുവാൻ ഞങ്ങൾ പ്രവർത്തിച്ചു വരികയാണ്. അന്നൊരു എക്സാമ്പിൾ, ഞങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങൾ കൊണ്ടുവന്നത് ഒരു മിനി ട്രാക്ടറാണ്. അപ്പൊ ആ മിനി ട്രാക്ടറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ലളിതമായി യൂസ് ചെയ്യാൻ പറ്റണം. അതായത് ഫാർമറിന് സ്വയം ഒരു ട്രാക്ടർ ഉപയോഗിക്കാൻ സാധിക്കും. അതിൽ ഫോർ വീൽ ഡ്രൈവ് കൊടുക്കുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് കൊടുക്കുന്നുണ്ട്, ഒരു കാർ ഓടിക്കുന്ന ലാഘവത്തോടു കൂടി ഒരു ട്രാക്ടർ ഓടിക്കാൻ സാധിക്കണം. കാരണം അല്ലെങ്കിൽ ഒരു ട്രാക്ടർ ഓടിക്കാൻ ഒരു ഓപ്പറേറ്ററിനോട് 1000-1200 രൂപ കൊടുക്കേണ്ടി വരും, ഒരു ലേബറിന് 600 രൂപ. അപ്പൊ അത്തരത്തിൽ കർഷകൻ സ്വയം യന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്ന സംവിധാനങ്ങൾ മെക്കനൈസേഷനിലൂടെ കൊണ്ടുവരണം. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതേപോലെ തന്നെ ഹൈടെക് അഗ്രികൾച്ചർ, കാരണം മെക്കനൈസേഷൻ ഹാസ് ടു ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് വിത്ത് ടെക്നോളജി. കാരണം മെക്കനൈസേഷൻ ഒരു കോസ്റ്റ്ലി അഫെയർ ആണ്. മെഷീൻ വാങ്ങണമെങ്കിൽ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അവിടെ പ്രൊഡക്ടിവിറ്റി, ഹൈ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സംവിധാനങ്ങൾ, ടെക്നോളജിയും കൂടെ അതിനോടൊപ്പം യൂസ് ചെയ്യാനായിട്ട് കർഷകന് സാധിക്കണം. എന്നാൽ മാത്രമേ കൂടുതൽ വയബിൾ ആകത്തുള്ളൂ. അത്തരത്തിലുള്ള ഹൈ പ്രൊഡക്ടിവിറ്റി സെക്ടറിന് ആവശ്യമുള്ള ഹൈടെക് ടെക്നോളജിക്ക് ആവശ്യമുള്ള യന്ത്രങ്ങൾ, കൺട്രോൾ സിസ്റ്റംസ് എന്നിവ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഉദ്യമവും ഞങ്ങൾ ആരംഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അഗ്രികൾച്ചർ അലൈഡ് സെക്ടറിന് ആവശ്യമായിട്ടുള്ള മറ്റു ഉപകരണങ്ങൾ, വാല്യൂ അഡീഷൻ ആവശ്യമുള്ള ഉപകരണങ്ങൾ, ഇത്തരത്തിലുള്ള ഞങ്ങളുടെ R&D അത്തരത്തിൽ പ്രവർത്തിക്കുകയാണ്. അങ്ങനെ ഇത്തരത്തിലെ ഏജൻസികളെല്ലാം കൂടെ സംയോജിച്ച് നല്ലൊരു ഒരു പ്ലാറ്റ്ഫോം ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ, നല്ലൊരു സംവിധാനം ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ, കേരളത്തിലെ കാർഷിക മേഖല മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാകുന്ന രീതിയിൽ വളരുമെന്ന് പ്രതീക്ഷയുണ്ട്. അതിലേക്ക് നമുക്ക് പ്രത്യാശിക്കാം. എല്ലാവർക്കും നമസ്കാരം. നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ഹോർട്ടികൾച്ചർ കോളേജിലെ പ്രൊഫസർ ഡോക്ടർ നിർമ്മല ദേവി എസ് അവരുടെ സാധനം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ അധികം നന്ദി പ്രകടനം പൊതുവെ നീണ്ടുപോകാറുണ്ട്, എങ്കിലും ഞാൻ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട്
വാചകങ്ങൾ കൊണ്ട് അത് അവസാനിപ്പിക്കാമെന്നാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നില്ല. വളരെ സുദീർഘമായ നമ്മുടെ അധ്യക്ഷനായി വന്നിരിക്കുന്ന ഡോക്ടർ മാധവനായ അദ്ദേഹം ഈ വിവരസാങ്കേതിക വിദ്യയെ കേരള കാർഷിക സർവകലാശാലയിൽ വിവരസാങ്കേതിക വിദ്യയുടെ പ്രവർത്തനം ആദ്യമായി തുടങ്ങിയത് അദ്ദേഹമാണ്. അതിനുശേഷം അദ്ദേഹത്തിന് സഹപ്രവർത്തകരായ ധാരാളം ആളുകൾ വരികയും ഇന്നത്തെ രീതിയിൽ അത് വളർന്ന് നിങ്ങൾക്ക് ഏത് വിവരങ്ങളും കാർഷിക സർവകലാശാലയെ സംബന്ധിച്ചിട്ട് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ മഹനീയ സാന്നിധ്യം നമുക്ക് എല്ലാവർക്കും വളരെ ഉപകാരമായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. സംഘാടക സമിതിയുടെ പേരിലും സെമിനാർ നടത്തുന്ന സമിതിയുടെ പേരിലും ഞാൻ അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. ബംഗളൂരു കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ സുദീർഘമായ ഒരു പ്രസംഗം നടത്തി. പക്ഷെ ഒരു കാര്യം പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അനുഭവജ്ഞാനത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ ആഴ്ചയിലും ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത് അവിടുത്തെ കർഷക കൂട്ടായ്മ കൊണ്ട് ഒരു ഗ്രാമത്തിലെ തന്നെ മുഖച്ഛായ മാറ്റിയെടുക്കാൻ കാർഷിക സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് അവർക്ക് ധാരാളം അംഗീകാരങ്ങളും ആ ഗ്രാമം അല്ലെങ്കിൽ ആ വില്ലേജ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് അദ്ദേഹം പറഞ്ഞ പോലെ പലതരത്തിലെ കൂട്ടായ്മകളാണ്. ഓരോന്നിനും ഓരോ തരത്തിലുള്ള കൂട്ടായ്മകളെ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത പ്രവർത്തനങ്ങൾ കൊണ്ട് വളരെ ഉന്നതമായ രീതിയിൽ വളരെയധികം അംഗീകാരങ്ങൾ നേടാൻ സാധിച്ചിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകിയതും അദ്ദേഹമാണ്. അതിൽ ചില ചില കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലെ കർഷകർക്കും ഉപയോഗപ്രദമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം കാർഷിക വിദ്യാഭ്യാസ രംഗത്തും വളരെയധികം മാറ്റങ്ങൾ വരുത്തുവാനും അതിനുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും വളരെ സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പേരിലും ബാക്കി നിങ്ങൾ എല്ലാവരുടെയും പേരിലും ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹം ഇവിടെ ഇല്ല, അതായത് അദ്ദേഹം നേരത്തെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ പറ്റി ഒരു ഡിസ്കഷൻ, അതായത് നമ്മുടെ ഇവിടെ അതുമായിട്ട് വർക്ക് ചെയ്യുന്ന ശാസ്ത്രജ്ഞരുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പുറത്തേക്ക് പോയിരിക്കുകയാണ്. വളരെ താല്പര്യമുള്ളൊരു വിഷയമാണ്. കാരണം അവരുടെ കർണാടകയിൽ ഇപ്പോ ഈ ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള പ്രോജക്റ്റുകൾക്ക് പ്രാധാന്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അതിന് കേരളത്തിലെ ആളുകളുടെ അനുഭവ ജ്ഞാനം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ ചർച്ചയ്ക്ക് പോയിരിക്കുകയാണ്. എങ്കിലും അദ്ദേഹത്തിന് ഞാൻ എന്റെ പേരിലും എല്ലാവരുടെയും പേരിലും നന്ദി അർപ്പിക്കുന്നു. പിന്നീട് നമുക്ക് എന്താ പറയാ, ക്യാമ്പയുടെ മാനേജിംഗ് ഡയറക്ടറായ മനോജ് സർ വന്നിട്ടുണ്ട്. സാറും മെഷീനറിയുടെ കാര്യം അത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നേക്കാൾ അറിയാം. കാരണം നിങ്ങളെല്ലാം കൃഷി ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരാണ്. അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റിയുടെ പേരിലും സംഘാടക സമിതിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ഇതുകൂടാതെ നമ്മുടെ കാർഷിക സർവകലാശാലയിലെ ഉദ്യോഗസ്ഥരും പ്രതിപക്ഷ പാളി കാർഷിക സർവകലാശാലയിലെ ഉദ്യോഗസ്ഥരും അനുദ്യോഗസ്ഥരുമായി ധാരാളം ആളുകൾ, അതായത് ഡയറക്ടർ അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ വി കെ രാജു, അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ ഡോക്ടർ ജോസ്മാൻ, അവർ പല പ്രഗത്ഭരായ വ്യക്തികളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മളിൽ ഒരാളായി തന്നെ ഇവിടെ ഇരുന്നിട്ട് മുഴുവൻ സമയവും ഇരുന്നിട്ട് ഈ ചടങ്ങ് ഭംഗിയായി നിർമ്മിക്കാൻ നടക്കുന്ന എല്ലാ സപ്പോർട്ടും തന്നിട്ടുണ്ട്. അത് അവരെയും ഞാൻ എന്റെ പേരിൽ സംഘടന സമിതിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. കൂടാതെ അദ്ദേഹം റോയിട്ടേഴ്സ് പ്രതീക്ഷിക്കാതെ പറഞ്ഞു, കാരണം ഞാൻ അറിഞ്ഞിരുന്നില്ല. ലാസ്റ്റ് ഇപ്പോ എപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം മീൻസ് ഫ്രം റോയിട്ടേഴ്സ് എന്ന പത്രത്തിന്റെ ഇതിന്റെ പ്രതിനിധിയാണ്, മീഡിയ പ്രതിനിധിയായിട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിനും മറ്റ് വിഷയ അവതരണത്തിനും പ്രബന്ധ അവതരണത്തിനും ചർച്ചയിൽ പങ്കെടുക്കാനും വന്നിരിക്കുന്ന എല്ലാവർക്കും സംഘാടക സമിതിയുടെയും യൂണിവേഴ്സിറ്റിയുടെയും പേരിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അതുകൊണ്ട് ഇതിന് പ്രായമില്ല, ഇതിന് പദവിയില്ല, ഇതിന് വിദ്യാഭ്യാസ പശ്ചാത്തലമൊന്നുമില്ല. ആർക്കും എപ്പോഴും വേണമെങ്കിൽ വഴങ്ങുന്ന ഒരു ടെക്നോളജിയാണ് ഇത്. ഇത് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വളരെ മുതിർന്നവർക്ക് വരെ വളരെ പെട്ടെന്ന് സ്വായത്തമാക്കാവുന്ന വിദ്യകൾ കമ്പ്യൂട്ടറിൽ പോലും ഉണ്ട്. അതിലേക്കാണ് ഇന്നത്തെ സെമിനാർ വിളിച്ചുകൊണ്ടുന്നത്. ആത്മവിശ്വാസത്തോടുകൂടെ വേണം നാം, എന്റെ ബഹുമാനപ്പെട്ട ഒത്തിരി മാതാപിതാക്കളുണ്ട്, സഹോദരന്മാരുണ്ട്, കൊച്ചുകുട്ടികളെ പോലും നല്ല രീതിയിൽ വേണ്ട രീതിയിൽ കമ്പ്യൂട്ടർ വീട്ടിലിരുന്ന് ഉപയോഗിക്കാനുള്ള ഒരു പ്രേരണ കൊടുക്കാൻ കൂടെ നിങ്ങൾ ഇന്നു മുതൽ ശ്രമിക്കണം. അതിലേക്കാണ് വിളിച്ചുകൊണ്ടുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പൊ ഒരു 1000 രൂപയുടെ നോട്ട് ചെക്ക് എടുത്തിട്ട് എത്ര സമയം ഒരു ബാങ്കിന്റെ ക്യൂവിൽ നിൽക്കാനുള്ള ക്ഷമ നമുക്കുണ്ട്? 1000 രൂപയുടെ ചെക്ക് എഴുതിയിട്ട് ബാങ്കിന്റെ ക്യൂവിൽ നിൽക്കാനുള്ള ക്ഷമ ഇപ്പൊ നമുക്കില്ല. കാരണം 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും 365 ദിവസവും പ്രവർത്തിക്കുന്ന ATM മെഷീൻ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും വന്നു കഴിഞ്ഞു. വളരെ പെട്ടെന്ന് ഇതെല്ലാം സ്വായത്തമാക്കാൻ നമ്മളെ പോലെയുള്ള വിദ്യാഭ്യാസ വിഭാഗത്തിൽ പോലും ഉപയോഗിക്കുന്ന സാങ്കേതികതയുണ്ട്. ഇതും ഐക്യാണ്. ഇനി
ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ ക്ഷമിക്കണം, ഇത് ഇങ്ങനെയുള്ള ഗ്രൂപ്പിന്റെ മുമ്പിൽ കാണിക്കാനുള്ളതാണ്. പക്ഷേ കേരളത്തിലൊരു അപകടം വരാൻ പോകുന്നു. എല്ലാത്തിനും ഐ ടി, എല്ലാത്തിനും എ ടി എം, വിത്ത് കൊടുക്കാനും വടം കൊടുക്കാനും വെള്ളം കൊടുക്കാനും ഒക്കെ എ ടി എം മെഷീനുകളുണ്ട്. ഈ എ ടി എമ്മിൽ പ്രവർത്തിക്കുന്ന ബാർ വേണം. ഈ അപകടം വരാതിരിക്കട്ടെ, അങ്ങനെ പ്രാർത്ഥിക്കണം നമുക്ക്. പക്ഷെ എന്നാലും സാങ്കേതിക വിദ്യ ഒരിക്കലും നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയില്ല. ഇങ്ങനെയുള്ള ടെക്നോളജി ചിലപ്പോൾ വന്നേക്കാം. ഈ ടെക്നോളജി ചിലപ്പോൾ വന്നേക്കാം. സാധാരണക്കാരെ സാധാരണക്കാരായ അപ്പൊ ജനങ്ങൾക്ക് വേണ്ടതിനും വേണ്ടാത്തതിനും ഉപയോഗിക്കാവുന്ന ഒരു മാധ്യമമാണ് ഇവരെ സാങ്കേതിക വിദ്യ. ഇത് വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആവശ്യമുള്ള അളവൊക്കെ വാങ്ങിക്കാം, അതിനു വേണ്ടിയുള്ള അനുസാരികളൊക്കെ ആവശ്യത്തിന് ഓരോ ഭക്ഷണം നോക്കിയാൽ കിട്ടുന്നുണ്ട്. ഇതൊക്കെ വേണ്ടതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമ്മള് പാൽ പാക്കറ്റുമായിട്ട് ഒരാൾ നമ്മുടെ വീട്ടിന്റെ നമ്പർക്ക് വരേണ്ട ആവശ്യമില്ല. 24 മണിക്കൂറും 365 ദിവസം പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ ഉണ്ട്, അത് കേരളത്തിലുണ്ട്. എ ടി എം കൗ എന്നാണ് അതിന്റെ പേര്. എന്താണ് എ ടി എമ്മിൽ പ്രവർത്തിക്കുന്ന എന്താ നോട്ട് കിട്ടുന്ന പോലെ തന്നെ നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ 1 ലിറ്ററിന്റെ 1 ലിറ്ററിന്റെ പാൽ പാക്കറ്റ് താഴോട്ട് വീഴും. എന്താ സൗകര്യം? ഇതും വിവര സാങ്കേതിക വിദ്യ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. വിത്ത് നമുക്ക് ആവശ്യമുള്ള 10 രൂപയുടെ ഒരു വിത്തിന് വേണ്ടിയുള്ള കോഡ് നമ്പർ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ ഒരു യന്ത്ര കോഡ് വെച്ചിട്ടുണ്ട്, എക്സിബിഷനിൽ ഒരു യന്ത്രം വെച്ചിട്ടുണ്ട്. 10 രൂപയുടെ നോട്ട് ഇട്ട് കഴിഞ്ഞാൽ വെണ്ട, വെണ്ടയ്ക്ക് ഒരു കോഡ്, 5 അമർത്തിയാൽ വെണ്ട, 10 അമർത്തിയാൽ വഴുതനങ്ങ, 15 അമർത്തിയാൽ ചീര, ഇതിന്റെയൊക്കെ വിത്ത് പാക്കറ്റുകൾ അതിടുന്ന പൈസയ്ക്ക് അനുസരിച്ച് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. ഓരോ ഓഫീസ് തോട്ടും ക്യൂ നിൽക്കാൻ നമ്മൾ പോകണ്ട. തൃശ്ശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഇങ്ങനത്തെ ഒരു യന്ത്രം പണ്ടേ വെച്ചിട്ടുള്ളൂ. ഇത് എത്ര പേര് ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമേ പ്രശ്നമുള്ളൂ. അധികം വല്ലാത്ത വല്ലാത്ത ചുളിവില്ലാത്ത ഒരു നോട്ട് അതിനേക്കാൾ കടത്തി വിട്ടാല് എന്നിട്ട് കോഡ് നമ്പർ അമർത്തി കഴിഞ്ഞാല് വെണ്ടവത്തും ചീരവത്തും കൈകവത്തും ഒക്കെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു നമുക്ക് അവസ്ഥയ്ക്ക്. അപ്പൊ ഇതും വലിയൊരു സൗകര്യം. ഇങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഉള്ള ഒരുപാട് ഓഫീസുകൾ ഇന്ന് കേരളത്തിലുണ്ട്. നമ്മൾ ബില്ലടക്കാനും കറണ്ട് ബില്ലടക്കാനും ടെലിഫോൺ ബില്ലടക്കാനും ആർ ടി ഓഫീസിൽ ക്യൂ നിൽക്കാതെ നമുക്ക് ഈ ജനസേവന കേന്ദ്രങ്ങളിൽ പോകാനും ഒക്കെ നമ്മൾ ആ ഒരു ചെറിയ ഓഫീസിൽ ചെന്ന് നമ്മുടെ കോഡ് നമ്പർ കൊടുത്ത് നമ്മുടെ ബില്ലും കൊടുത്താൽ ഇതൊക്കെ അടുത്ത കാലം വരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സംഭവ വികാസങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതും നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കണം. ഇനി കിസാൻ കോൾ സെന്റർ എന്നുണ്ട്. ഇന്ത്യയിലുള്ള ഏതൊരു സംസ്ഥാനത്തു നിന്നും പ്രാദേശിക ഭാഷയിൽ ചില സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വിദഗ്ധരെ ഇരിക്കുന്ന റൂമിൽ നമ്മളെ കോള് ചെല്ലുകയും ആ കോള് നമുക്ക് ഫ്രീ ആണ്, ഫ്രീ ആയിട്ട് നമ്മൾ കാശടക്കണ്ട. നമുക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം കിട്ടാനുള്ള സംവിധാനം ഇന്ന് ഭാരതത്തിൽ മുഴുവനായിട്ടുണ്ട്. കഴിഞ്ഞ ബി ജെ പി സർക്കാർ ചെയ്ത ഏറ്റവും വലിയ ഒരു വിവര സാങ്കേതിക വിദ്യയിൽ ചെയ്ത ഏറ്റവും വലിയ കൃഷിക്കാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള വലിയൊരു സംഭാവനയാണ്. ഇന്ന് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. ഇവിടെ നിന്ന് ഇപ്പം അക്രമത്തി കഴിഞ്ഞാൽ നിങ്ങൾ മൊബൈൽ ഫോണിൽ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾ ചോദ്യം മാറി തയ്യാറാക്കുക, ആ ചോദ്യം ചോദിക്കുക, അവിടെ ഇരിക്കുന്ന വിദഗ്ധർ നിങ്ങൾക്ക് ഉത്തരം തരും പ്രാദേശിക ഭാഷയിൽ തന്നെ. ഇതിനുള്ള സംവിധാനം എന്നുണ്ട്. എത്ര പേര് നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് മാത്രം മനസാക്ഷിയോട് ചോദിക്കുക. ഇങ്ങനെയുള്ള ചില രീതികൾ നമുക്ക് വന്നേ പറ്റൂ. നമ്മൾ കൃഷി ഓഫീസ് അവിടെ ഓഫീസർ ഉണ്ടോ ഇല്ലയെന്ന് നോക്കാൻ പോണ്ട, അവിടെ ഓഫീസ് തുറന്നിട്ടോ ഇല്ലയെന്ന് നോക്കാൻ പോണ്ട. കൃഷി ഓഫീസർ ഫീൽഡിൽ പോയതാണോ മീറ്റിംഗിന് പോയതാണോ, അദ്ദേഹത്തിന് ഒരുപാട് തിരക്കുള്ള മനുഷ്യനാണ്. പക്ഷേ നമുക്കൊരു അന്നുണ്ടായിരുന്ന എസ് ടി ഡി ബൂത്തുകൾ പോലെയുള്ള ബൂത്തുകളിൽ ഇതുപോലെയുള്ള ഒരു മെഷീൻ വെച്ച് കഴിഞ്ഞാൽ വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ഈ ബൂത്ത് ഓപ്പറേറ്റർ ഈ കൃഷിക്കാരന് വേണ്ട വിവരങ്ങൾ ഈ മെഷീനിൽ നിന്നും നോക്കി പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനം ഇന്ന് കേരളത്തിലുണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കണം. പഞ്ചായത്തിലും ഗ്രാമങ്ങളിലും ഒക്കെ ഇത് നിങ്ങൾക്കറിയാം. ഒരു 10 കൊല്ലം മുമ്പ് വരെ നമ്മൾ ക്യൂ നിന്നിരുന്ന എ ടി മറ്റേ നമ്മുടെ എസ് ടി ഡി ബൂത്തുകളുണ്ട്. ഇന്നിപ്പോ അതൊന്നും വേണ്ട. പക്ഷെ അതുപോലെയുള്ള ബൂത്തുകൾ വിവരങ്ങൾ തരാൻ വേണ്ടി നമുക്ക് വരാൻ പോകുന്നു, വന്നു കഴിഞ്ഞു. ഉപയോഗിക്കണം, അത് ഉപയോഗിക്കുക. നാടോടികൾ പോലും ഇപ്പൊ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറിൽ നടക്കുന്ന കാലമാണ്. ഇതിന് പ്രായഭേദമൊന്നുമില്ല. മുതിർന്നവർക്കും വഴങ്ങുന്ന ഒരു സാങ്കേതിക വിദ്യയാണിത്. നമുക്ക് ആവശ്യമുള്ള മാത്രം പഠിച്ചാൽ മതി. ഏതൊക്കെ ഭക്ഷണം പറ്റണം നമ്മളറിയാലോ. ഒരു സൂപ്പർ മാർക്കറ്റ് ചെന്ന് കഴിഞ്ഞാൽ അത്ഭുതപ്പെടുന്ന രീതിയിൽ 100 ഐറ്റത്തിന്റെ കാര്യങ്ങൾ ഓരോ നമ്പർ അടിച്ചിട്ട് 2 മിനിറ്റ് കൊണ്ട് ആ ബില്ല് നമ്മുടെ മേൽ തരുവായിരുന്നു. ഇത് സാധാരണക്കാരാണ് പ്രവർത്തിപ്പിക്കുന്നത്. നമ്മളെ പോലെയുള്ള സാധാരണക്കാര് വഴങ്ങും, കുട്ടികൾക്ക് വഴങ്ങും. എൽ പി യു പി സ്കൂളുകളിലുള്ള കുട്ടികൾ നമ്മളെയൊക്കെ കടത്തി വിട്ടുന്ന വേഗതയിൽ അവരിതൊക്കെ പഠിച്ചു വരുന്നുണ്ട്. ദയവ് ചെയ്ത് അവർക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. നിങ്ങൾ അത് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കട്ടെ. അത് അവരും നമ്മളെ പഠിപ്പിക്കും.
അവരെ ഒരു 3-4 ദിവസം കൊണ്ട് മെനക്കെട്ടാല് 8-ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി നമ്മളെ 3 ദിവസം കൊണ്ട് അത്യാവശ്യം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കും. നിങ്ങൾ 5 വയസ്സുകാരന് ഒരു 10 വയസ്സുകാരനെ ഒരു മൊബൈൽ ഫോൺ കൊടുത്തു നോക്കും, 2 മിനിറ്റ് കൊണ്ട് അതിലുള്ള എല്ലാ സെറ്റിങ്ങും മാറ്റി നമ്മുടെ കയ്യിൽ തിരിച്ചു വരും. നമ്മൾ ചെയ്ത സെറ്റിങ്ങിനേക്കാളും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സെറ്റിങ്, അത്ര ഫാസ്റ്റ് ആയിട്ട് ചിന്തിക്കുന്നവരാണ് ഇറങ്ങുന്നവരുടെ. അവർക്ക് ഇത് വായിച്ചു കൊടുക്കുക, അവരെ കൊണ്ട് ലോകത്തുള്ള മുഴുവൻ വിവരങ്ങളും ഒരു ലൈബ്രറിയിൽ നിങ്ങൾ കൊണ്ട, ഒരു വായനശാലയിലും കൊണ്ട് ലോകത്തിന്റെ കോണം ഏത് കോണിൽ നിന്നുള്ള വിവരം നിങ്ങൾ അവർ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സാങ്കേതികത ഉണ്ട്. അത് കേവലം 6,000 രൂപ മുതൽ ചെറിയ ടാബ്ലറ്റ് കമ്പ്യൂട്ടറിന് 6,000 രൂപ മതി. അങ്ങനത്തെ ലക്ഷങ്ങൾ വരെ വിലമതിക്കുന്ന കമ്പ്യൂട്ടറുകളുണ്ട്. നിങ്ങൾ നമ്മളെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുക, അവരല്ലെങ്കിലും കരഞ്ഞു വാങ്ങിക്കും നിങ്ങളെ. കാരണം നോക്കിയ 1,000-10,000 രൂപ കഴിഞ്ഞിട്ട് നോക്കിയ 2,000 വരുന്നു, 20,000 രൂപ വാങ്ങിക്കാന്ന് പറഞ്ഞ് ഇന്ന് കാരണം നാളെ വാങ്ങിച്ചു കൊടുക്കും നമ്മൾ. ഈ നോക്കിയ അതുപോലുള്ള മൊബൈൽ കമ്പ്യൂട്ടറുകളിലും ഇതുപോലെയുള്ള ഇന്റർനെറ്റുകളൊക്കെ വരുന്ന സംവിധാനമുണ്ട്. കൊച്ചുകുട്ടികൾക്ക് അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. പ്രായമൊന്നുമില്ല, ഇദ്ദേഹം ഈ പ്രായത്തിലാണ് കമ്പ്യൂട്ടർ പഠിച്ചത്, മലപ്പുറം ജില്ലക്കാരനാണ്. ഇപ്പൊ ദുബായിലുള്ള പേരക്കുട്ടികളോടൊക്കെ ഇന്റർനെറ്റ് ചാറ്റിങ്ങും മെസ്സേജ് അയക്കലും ഒക്കെയാണ് മുമ്പേ പണി. പ്രായം ഒരു പ്രശ്നമല്ല, വിദ്യാഭ്യാസം ഒരു പ്രശ്നമല്ല. ഞാൻ തിരുവല്ലയിലുള്ള അന്നമ്മച്ച നടത്തി ജർമ്മനിയിലുള്ള നഴ്സ് മോളോട് ഡെയിലി ഇതിലൂടെ സംസാരിക്കുകയും ചെയ്യും, നെറ്റ് ചാറ്റ് ചെയ്യുകയും ചെയ്യും, എല്ലാം ചെയ്യും, പഴങ്ങും, ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് പ്രായം പ്രശ്നമല്ല. എന്റെ മുമ്പിൽ ഒരുപാട് സീനിയർ കൃഷിക്കാരിരിക്കുന്നുണ്ട്, വീട്ടമ്മമാരിരിക്കുന്നുണ്ട്. നിങ്ങൾ ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാല് വിവരത്തിന്റെ വലിയൊരു ജാലകം നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരുന്ന സംവിധാനം ഒരാഴ്ച മെനക്കെട്ട് കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ള ഗ്യാരണ്ടി ഇവിടെ വെച്ച് തരുന്നു. ഇതിപ്പോ ഗ്യാരണ്ടി കാരണം തരാനില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പഠിപ്പിക്കാൻ ഇഷ്ടംപോലെ കുട്ടികളും സഹോദരിമാരും മക്കളും വയലവക്കാരും ഒക്കെ ഉണ്ടാവും. ഒന്ന് പഠിക്കുക. ഇഷ്ടംപോലെ സഹോദരിമാരിപ്പോ പല പല പഞ്ചായത്തുകളിൽ പഠിക്കാൻ പോകുന്നുണ്ട്. കണ്ടോ, കമ്പ്യൂട്ടർ ഇത്രയും എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചില്ല. അത് അറിഞ്ഞിരുന്നെങ്കിൽ പണ്ടേ പഠിച്ചേക്കും, പക്ഷെ ഇപ്പോഴും താമസിച്ചിട്ടില്ല. ഇന്ന് മുതൽ അന്ന് ഉത്സാഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് പഠിക്കാവുന്നതേ ഉള്ളൂ. ഒരു കാലം വരുന്നു, ഇന്നിപ്പോ കുട്ടികള് പുസ്തക സഞ്ചികളായിട്ട് പോകുമ്പോ അവര് ലാപ്ടോപ്പ് ബാറ്റ് നോക്കിയിട്ടുണ്ട്. ഒരൊറ്റ പുസ്തകമല്ല, അത് എല്ലാ പുസ്തകങ്ങളും അതിനകത്തുണ്ട്, ലോകത്തുള്ള സകല പുസ്തകങ്ങളും ഇതിനകത്തുണ്ട്. ഇതുകൊണ്ടാണ് അവർ പോകുന്നത് ക്ലാസ് റൂമിൽ ഇരിക്കുക, അവിടെ ടീച്ചറും പഠിപ്പിക്കുന്നത് വെച്ചിട്ട് കുട്ടികള് ഇതും കണ്ട് പഠിക്കുകയും ചെയ്യും. ആ കാലം വന്നുപോയി. ഇതാ ബഹുമാനപ്പെട്ട പി സി ചാക്കോ MP തൃശ്ശൂർക്കാർക്ക് കൊടുത്ത സംഭാവന, നല്ല നല്ല വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം PC ടാബ്ലറ്റ് ചെറിയ കമ്പ്യൂട്ടർ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ് സ്കീമായിട്ട്. അപ്പൊ അതുകൊണ്ട് കമ്പ്യൂട്ടർ കിട്ടിയാൽ കുട്ടികൾ വഷളാവും എന്നുള്ള യാതൊരു പേടിയും പേടിക്കേണ്ട, അവരെ നിയന്ത്രിച്ചാൽ മാത്രം മതി. കുട്ടികൾ പോട്ടെ, ഞാന് ഇത് നിങ്ങൾക്ക് അത്ഭുതമായിട്ട് തോന്നിയേക്കാം, പക്ഷെ കാലം മാറിപ്പോയി. ഇന്ന് എല്ലാത്തിനും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന, വിവരസാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ശക്തമാണ്. പല പല കമ്പനികൾ മത്സരിച്ചുകൊണ്ട് നമുക്ക് ഓഫറുകളൊക്കെ തരുന്നു.
ഒരു കണക്ഷൻ എടുക്കേ വേണ്ടുള്ളൂ, പിതാവ് നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടേ ഒരു കണക്ഷൻ എടുക്കേ വേണ്ടുള്ളൂ. അതിനിഷ്ടം പോലെ മത്സരിച്ചുകൊണ്ട് താരിഫ് കുറച്ച് കുറച്ച് കേരളം മുഴുവനും ഇന്ന് ഈ ഒരു നെറ്റ് വർക്കിൽ പെട്ടുണ്ട്. എല്ലാ ജില്ലകളും ഒരുപാട് പഞ്ചായത്തുകളിലും ചെറിയ ഗ്രാമങ്ങളിൽ പോലും വയറ് പോലും ഇല്ലാതെ കമ്പി പോലും ഇല്ലാതെ ആ ഒരു കണക്ഷൻ നമുക്ക് വയർലെസ് കണക്ഷൻ കിട്ടുന്ന സാഹചര്യം വന്നിട്ടുണ്ട് കേരളത്തിൽ. ഇത് നമ്മൾ ഉപയോഗിക്കണം. അതുകൊണ്ട് കേരളത്തിൽ തന്നെ ഉൽപ്പതിഷ്ണുക്കളായ ചില കുറച്ച് ക്രിയാത്മകമായിട്ട് ചിന്തിക്കുന്ന ചില ഗ്രൂപ്പുകൾ, സ്ഥാപനങ്ങളായാലും വ്യക്തികളായാലും ഒരുപാട് വെബ്സൈറ്റുകൾ മലയാളത്തിൽ പോലും വളരെ കാലത്തെ പ്രയത്നത്തിന് ശേഷം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇമാനിയുടെ വെബ്സൈറ്റുകളൊക്കെ ഒന്ന് കയറി ഒരൊറ്റ പുസ്തകം വായിക്കേണ്ട, ലൈബ്രറി പോകേണ്ട, ഓഫീസിലും പോകേണ്ട, ആവശ്യമുള്ള വിളകളുടെ എല്ലാ കാര്യങ്ങളും ഇതുപോലുള്ള വെബ്സൈറ്റിൽ കിട്ടും. കാർഷിക സർവകലാശാലയ്ക്ക് അന്താരാഷ്ട്ര അവാർഡ് നേടിക്കൊടുത്തിട്ടുള്ള വെബ്സൈറ്റാണിത്. വളരെ മലയാളത്തിൽ ഇത്രയും നല്ല രീതിയിൽ മലയാളം വായിക്കാൻ, നല്ല രീതിയിൽ മലയാളം വായിച്ചുകൊണ്ട് വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റുന്ന ഒരു സൈറ്റ് ഇന്നേവരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഉപയോഗിക്കണം. ഇതിൻ്റെ ഒരു മെച്ചം എന്താ വെച്ചാൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ വീട്ടിൽ പോയിട്ട് മക്കളോട് കമ്പ്യൂട്ടറൊന്നും തുറക്കാൻ പറഞ്ഞാൽ തുറന്നു തരും. ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ വിവരങ്ങൾ ഇതിൽ ശേഖരിക്കാം. വേറെ എവിടെയും പോകണ്ട. ഇത് കാർഷിക സർവകലാശാലയുടെ വെബ്സൈറ്റ്, അതിൻ്റെ ഡെമോ ഇപ്പോൾ ഇവിടെ ഉടനെ നടക്കുന്നതാണ്. ഇത് കിസാൻ കേരള, കേരളത്തിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു മാതൃക സൃഷ്ടിച്ച് മുന്നോട്ട് പോയിട്ട് ധാരാളം അവാർഡുകൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ള കിസാൻ കേരള എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് 24 മണിക്കൂറും പ്രവർത്തിപ്പിക്കാം. നിങ്ങളത് നോക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഈ കൃഷി, വിളകൃഷി മാത്രമല്ല, കൂട് ഉൽപ്പാദനം, തേനീച്ച ഉൽപ്പാദനം, തേനീച്ച വളർത്തൽ, മറ്റു സകലമായ സംഗതികളും, കാലാവസ്ഥ, അതിനെ കുറിച്ചുള്ള ഡെമോ ഇവിടെ കാണിക്കുന്നതാണ്. എന്റെ കൂടെ ഈ പാനലിലുള്ള ഡോക്ടർ സുനിലും ഡോക്ടറുടെ സന്തോഷം അവരുകളും ഇതൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അവർ ഉരുത്തിരിച്ചെടുത്തുള്ള ഫാം എക്സ്റ്റൻഷൻ മാനേജർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. ഇതും ഓരോരോ ക്ലിക്ക് ചെയ്യാൻ വേണ്ടുള്ളൂ. ഈ ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ അതിന് നമുക്ക് വിജ്ഞാനത്തിൻ്റെതായ മേഖലകളിലേക്ക് നമ്മൾ നയിച്ചു കൊണ്ടുപോകും. നിങ്ങൾ അത് ഉപയോഗിക്കുക. ഏറ്റവും ഡി എഫ് പി സിക്ക് നല്ലൊരു വെബ്സൈറ്റ് അവർക്കുണ്ട്. ധാരാളമായിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ഉള്ളതുണ്ട്. ഇതൊക്കെ മനസ്സിലായിക്കൊണ്ടാണ് സെന്റർ ഫോർ ഇന്ത്യയുടെയും കാർഷിക സർവകലാശാല പ്രവർത്തിച്ചത്. ഈ സെന്ററിനാണ് 3 അന്താരാഷ്ട്ര അവാർഡുകൾ 2011 കിട്ടിയത്. അന്താരാഷ്ട്ര സമൂഹം തന്നെ ഇത് അംഗീകരിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് നിഷ്ഠമായ അറിവുകൾ നമ്മുടെ വിരത്തുള്ളിൽ തരാനും കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട സകല വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ളതും എല്ലാ വിളകളെക്കുറിച്ചും വളം, കീടനാശിനികൾ മുതലായ കണക്ക് കൂട്ടാനുള്ള ചെറിയ ചെറിയ സൂത്രങ്ങൾ ഒരൊറ്റ അര മിനിറ്റ് കൊണ്ട് നമുക്ക് ഏത് കണക്കും വേണമെങ്കിൽ കൂട്ടിയെടുക്കാം. അര മിനിറ്റ് കൊണ്ട് വളത്തിന്റെ അളവ് കണക്ക് കൂട്ടാനും കീടനാശിനികളുടെ അളവ് കണക്ക് കൂട്ടാനും ഒക്കെ അങ്ങനെയുള്ള സാങ്കേതികതകളുണ്ട്. ഈ നമ്മുടെ ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ഒരുപാട് കോഴ്സുകൾ, 4 മാസ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ സാധാരണക്കാർക്ക് വേണ്ടി നടത്തുന്നുണ്ട്. പരിശീലന പരിപാടികൾ നടത്തുന്നുണ്ട്. മാതൃകാ കർഷകരുടെ സംരംഭങ്ങളുടെ വീഡിയോ ഡോക്യുമെന്ററികൾ ഉണ്ടാക്കി പ്രദർശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാവർക്കും വഴങ്ങുന്നതാണ്. എല്ലാവരും ഈ ഹാളിൽ എഴുതിയിരിക്കുന്നവരൊക്കെ ഇതിന്റെ വക്താക്കളായി മാറണം. 50 ലാണോ സ്വീകരിക്കാൻ എന്ന് ചോദിക്കാൻ നിങ്ങളിപ്പോൾ 50 ലാണോ കളരി പഠിപ്പിക്കുന്നത്. ഈ 50, 55, 60 ലൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയാണ്. നിങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കുക. നന്ദി, നമസ്കാരം. ഇനി ഇതിന്റെ ഞാൻ ഒരു ആമുഖത്തിൽ നിങ്ങൾ പങ്കെടുത്തതിന് വളരെയധികം നന്ദിയുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കൈകടിക്കാം. നേരത്തെ പറഞ്ഞ കാർഷിക സർവകലാശാല കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു വിവര സാങ്കേതിക ജാലകം കാണുന്നതാണ് വിശ്വസിക്കുക. കണ്ടാലേ വിശ്വസിക്കുള്ളൂ, ഒന്ന് തൊട്ട് നോക്കിയാലേ വിശ്വസിക്കുള്ളൂ. നിങ്ങൾ കാണാന് ഇവിടെ അവസരമുണ്ട്. തൊട്ട് നോക്കാൻ അവിടെ സ്റ്റാളിൽ വലിയൊരു ടിവി ഒക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി ഭക്ഷണമൊക്കെ അമർത്തി ആവശ്യമുള്ള ചോദ്യങ്ങളൊക്കെ കമ്പ്യൂട്ടറോട് ചോദിക്കാൻ ഉത്തരം പറവറാതെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ ഒരു ഡെമോ ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് ഡോക്ടർ സക്കീർ ഹുസൈൻ അവരെ തിരിച്ചു കൊടുക്കുന്നു. ഈ സാങ്കേതിക ഈ പഠന കേന്ദ്രത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ കോർഡിനേറ്ററാണ് അദ്ദേഹം. നിങ്ങൾ ഇത് അദ്ദേഹം ആ സ്വിച്ച് ഓൺ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ വിസ്മയത്തോടുകൂടെ അതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഡോക്ടർ സക്കീറിന് കയ്യടിയോടുകൂടെ ഞങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്തു. ബഹുമാനിയുള്ളവരെ, എനിക്കറിയാം സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കി നിങ്ങൾക്ക് ഇതിൽ എന്തുണ്ട് എന്ന് നിങ്ങൾക്കൊരു ഐഡിയ തരാൻ വേണ്ടി മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. എൻ്റെ പേര് സക്കീർ ഹുസൈൻ എന്നാണ്. ഞാൻ സെൻറ്റർ ഫോർ ഇലേണിംഗിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നു. ഇത് കേരള കാർഷിക സർവകലാശാല കർഷകർക്കും കൃഷി വിജ്ഞാന വ്യാപന പ്രവർത്തകർക്കും അതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന കുട്ടികൾക്കും ഗവേഷകർക്കും ഒക്കെ വേണ്ടി വികസിപ്പിച്ചതാണ്. കർഷകർക്ക് എന്ന ലക്ഷ്യത്തോടുകൂടി ഇതിൽ എല്ലാ കാര്യങ്ങളും മലയാളത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് കിട്ടുന്നതിന് വേണ്ടി ഇതിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ടുള്ള എത്ര പേരുണ്ട് ഒന്ന് കൈവക്കാമോ? കുറെ പേര് ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ എളുപ്പത്തിൽ
നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പോലും ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളെ കുട്ടികളോട് പറഞ്ഞാൽ മതി ഈ ഇതിലേക്ക് കയറുന്നതിന് വേണ്ടി CELKAU.in എന്നുള്ളതാണ് ഇതിന്റെ ഐ ഡി. CEL സെന്റർ ഫോർ ഇ ലേണിംഗ് എന്നുള്ളതാണ് CEL. CELKAU ഇതിന്റെ മുകളിൽ കാണുന്ന CELKAU.in എന്നുള്ള ഇന്റർനെറ്റിന്റെ ഐഡിയിൽ കയറി കഴിഞ്ഞാൽ ഈ സൈറ്റിലേക്ക് വരും. ഇങ്ങനെയാണ് അത് കാണുന്നത്. ഇതില് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, കാണുന്നുണ്ടോ മലയാളം എന്ന് എഴുതിയിട്ടുണ്ട്, കണ്ടോ? ഈ മലയാളം എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് എല്ലാം മലയാളത്തിലേക്ക് വരും. പിന്നെ എല്ലാം മലയാളത്തിലാണ്. ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത് കേരള കാർഷിക സർവകലാശാലയിലെ ആമന്ത്രണ ഗാനമാണ്. ഈ ഗാനത്തിലേക്കാണ് ഇത് വരുന്നത്. ഇതില് ശ്രദ്ധിക്കുക, ഞാൻ വളരെ ചുരുക്കിയേ പറയുന്നുള്ളൂ. ഇതിൽ നമുക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കിട്ടണമെങ്കിൽ കൃഷി എന്നിവിടെ എഴുതിയിട്ടുണ്ട്, ഒരു പാഠം കൊടുത്തിട്ടുണ്ട്, തൊട്ടിപ്പുറത്ത് മൃഗസംരക്ഷണം കൊടുത്തിട്ടുണ്ട്, അതിനിപ്പുറത്ത് മത്സ്യകൃഷി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ യന്ത്രോപകരണങ്ങളുടെ വിവരങ്ങൾ, കമ്പോള നിലവാരം, വളം എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ചെറിയ കാൽക്കുലേറ്റർ, കാൽക്കുലേറ്റർ നമ്മൾ സാധാരണ കാൽക്കുലേറ്റർ പോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാൽക്കുലേറ്ററാണ്. അതുപോലെ നമ്മുടെ പ്രശ്നങ്ങളും പ്രതിവിധികളും, രോഗങ്ങൾ എന്താണ്, കീടങ്ങളാണോ എന്ന് അറിയുന്നതിന്, അതിൻ്റെ അതിന് ഏത് മരുന്ന് കളിക്കണം എന്നറിയുന്നതിന്, ഇതൊക്കെ ഇതിനകത്ത് ലഭ്യമാണ്. നമുക്ക് കൃഷിയെ പറ്റി ഒരു വിവരം അറിയണം. എന്തായാലും നമ്മൾ കൃഷി എന്നതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃഷിയുടെ വിവിധ വിളകൾ വരും. ഇതിലിപ്പോ നമുക്ക് വാഴയെ പറ്റി ഒരു വിവരം അറിയണം. നമ്മൾ ഏത് കൃഷി, ധാന്യങ്ങളാണോ, കിഴങ്ങ് വർഗ വിളകളാണോ, തോട്ടവിളയാണോ, പച്ചക്കറിയാണോ, പലവർഗ വിളകളാണോ, ഏതിന് വരും? പലവർഗ വിളകൾ. അപ്പൊ ഞാൻ പലവർഗ വിളകളിൽ നിന്ന് ക്ലിക്ക് ചെയ്തു. അപ്പൊ വാഴയുണ്ട്, കൈതച്ചക്കയുണ്ട്, മാവുണ്ട്. വാഴ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാഴയെ പറ്റിയുള്ള ആമുഖം വരുന്നു, ഇനങ്ങൾ വരുന്നു, പരിപാലനം വരുന്നു. ഇനങ്ങളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിവിധ ഇനങ്ങളുടെ പടങ്ങൾ ഉൾപ്പെടെയുള്ള ഫോട്ടോകളാണ് പിന്നെ വരുന്നത്. അപ്പൊ ഇനങ്ങളെ പറ്റി അറിയണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അതിന്റെ പരിപാലനം അറിയണമെങ്കിൽ നേരെ നമ്മൾ പരിപാലനം എന്നതിൽ ക്ലിക്ക് ചെയ്തു. അപ്പൊ വീണ്ടും എങ്ങനെ നിലമൊരുക്കണം, നടി, വളപ്രയോഗം, ജലസേചനം, മറ്റ് കൃഷിപ്പണികൾ, കീടങ്ങൾ, രോഗങ്ങൾ. ഇപ്പൊ കീടങ്ങൾ, വാഴയിലെ കീടങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ കീടങ്ങൾ എന്നൊരു ക്ലിക്ക് ചെയ്യുന്നു. ഉടനെ കീടങ്ങളുടെ വളം വന്നു, തറതുരപ്പൻ പുഴു. അപ്പൊ അതിനെ പറ്റി അറിയണമെങ്കിൽ തറതുരപ്പൻ പുഴു എന്താണ്, അങ്ങനെ എങ്ങനെ അതിനെ നിയന്ത്രിക്കണം, ഇങ്ങനെയുള്ള സമഗ്ര വിവരങ്ങൾ. ഇങ്ങനെ കേരളത്തിൽ കൃഷി ചെയ്യുന്ന 140 അധികം വിളകളുടെ വിത്ത് മുതൽ വിപണനം വരെയുള്ള സകലമായ വിവരങ്ങളും ഈ വെബ്സൈറ്റിൽ ലഭ്യമാണ്, വളരെ എളുപ്പത്തിൽ. നിങ്ങൾക്കിപ്പോ ഉദാഹരണത്തിന് നമുക്ക് തെങ്ങിനെ പറ്റിയോ കസ്മാവിനെ പറ്റി അറിയണമെന്ന് കൂട്ടുക. കസ്മാവിനെ പറ്റി അറിയണമെങ്കിൽ നമ്മൾ ആദ്യം കൃഷി എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഏതെങ്കിലും തോട്ടവിളകൾ അല്ലേ, തോട്ടവിളകളിൽ ക്ലിക്ക് ചെയ്തു. തോട്ടവിളകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തെങ്ങ്, കശുമാവ്, റബ്ബർ, എണ്ണപ്പന ഇങ്ങനെ വന്നു. കശുമാവിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇനങ്ങൾ വന്നു, പരിപാലനം വന്നു, സസ്യ സംരക്ഷണം വന്നു. ഇതിന്റെ സസ്യ സംരക്ഷണമാണ് അറിയണമെങ്കിൽ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തു. അതിന്റെ കീടങ്ങളും രോഗങ്ങളും വന്നു. ഇങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിലമൊരുക്കൽ, നടീൽ, ഇങ്ങനെ എല്ലാ സ്റ്റേജുകളിലും കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ വിവരങ്ങളും ഇതിൽ ലഭ്യമാണ്. അപ്പൊ കൃഷിയുടെ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല. തൊട്ടടുത്ത അക്ഷയ സെന്ററിൽ പോയാൽ മതി. അത് നമ്മുടെ വീട്ടിലുള്ള ഇന്റർനെറ്റിൽ കുട്ടികളോട് പറഞ്ഞാൽ കുട്ടികൾ ചെയ്ത് വളരെ എളുപ്പത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട സാങ്കേതികമായ ശാസ്ത്രീയമായ വിവരങ്ങൾ ഇതിൽ ലഭ്യമാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃഷി മാത്രമല്ല, ഞാൻ എല്ലാം പറയാൻ സമയമില്ല, എല്ലാ വിളകളുടെയും വിവരങ്ങൾ ഇതിനകത്ത് ഉണ്ട് എന്ന് മാത്രം ചുരുക്കി പറയുകയാണ്. ഇനി മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് അറിയേണ്ടതെങ്കിൽ നമ്മൾ മൃഗസംരക്ഷണം എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ചില പടങ്ങൾ കാണാം. ഇപ്പോൾ നമുക്ക് ഏതിനെ പറ്റി അറിയണം, എരുമയെ പറ്റി. എരുമയെ പറ്റിയാണെങ്കിൽ എരുമ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ ആമുഖം, എരുമയെ പറ്റിയുള്ള ആമുഖം കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഇനങ്ങൾ അറിയണമെങ്കിൽ ഇനങ്ങൾ എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഇനങ്ങൾ വിവിധ ഇനങ്ങളിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ഇനങ്ങളും അതിന്റെ പ്രത്യേകതകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഇത് കിട്ടിക്കൊണ്ടിരിക്കും. ഇനി ഇനങ്ങളല്ല, ഇതിന്റെ പരിപാലനമാണ് അറിയേണ്ടതെങ്കിൽ
പരിപാലനം എന്നതൊരു ബുക്ക് ചെയ്തു. അപ്പോ വളർത്തു രീതികളുണ്ട്, തൊഴുത്ത് എങ്ങനെ നിർമ്മിക്കണമെന്നുണ്ട്, അതിന് തീറ്റ കൊടുക്കേണ്ട തീറ്റയും തീറ്റക്രമവും ഉണ്ട്, അതിന്റെ പുതിയ എരുമകളെ ഉണ്ടാക്കുന്ന പ്രജനന രീതിയുണ്ട്, അതിന്റെ രോഗങ്ങളുണ്ട്, അതിനെങ്ങനെ നിയന്ത്രിക്കണം, ഇങ്ങനെ മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരവും ഇതിനകത്തുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുന്നതിന് തീർച്ചയായും എപ്പോഴും ഒരു വിദഗ്ധനെ സമീപിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാർഷിക മേഖലയിലായാലും മൃഗസംരക്ഷണം അത് കിട്ടാതെ വരുമ്പോൾ വളരെ എളുപ്പത്തിൽ ശാസ്ത്രീയമായ വിവരങ്ങൾ നൽകി തരുന്നു. ഇനി നമുക്കിനി ഇതുപോലെ തന്നെ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട ചില കുറച്ച് കർഷകർ മത്സ്യകൃഷി എന്നിവരുണ്ടാവും. മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട വിവരം അറിയണമെങ്കിൽ മത്സ്യകൃഷി എന്നതിൽ കിട്ടിയതാ മതി. മത്സ്യകൃഷിയുമായി മത്സ്യ ബന്ധന മേഖല മീൻ പിടിക്കുന്ന മേഖല അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മൊത്തം ഇതിനകത്തുണ്ട്. സാധാരണ നമ്മുടെ ഈ മുന്നിലിരിക്കുന്ന കർഷകർ കൂടുതൽ മത്സ്യകൃഷി ചെയ്യുന്ന മേഖലയിലുള്ളതായതുകൊണ്ട് മത്സ്യകൃഷി എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. മത്സ്യകൃഷി എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും വീണ്ടും ശുദ്ധജല മത്സ്യകൃഷി, വർണ്ണ മത്സ്യങ്ങൾ, കടൽ മത്സ്യങ്ങൾ, ചെമ്മീൻ കൃഷി, ഞണ്ട് കൃഷി, ഇങ്ങനെയുള്ള വിവരങ്ങൾ അതിൽ ലഭ്യമാണ്. ഇപ്പോൾ വർണ്ണ മത്സ്യങ്ങളാണെങ്കിൽ വർണ്ണ മത്സ്യങ്ങളുടെ വിവരങ്ങൾ അതിനകത്ത് കിട്ടും. അതിനകത്ത് ഇനങ്ങൾ വേണമെങ്കിൽ വിവിധ ഇനങ്ങൾ, ഇങ്ങനെ നമുക്ക് വളർത്തു മത്സ്യമായാലും നമ്മൾ കൃഷി ചെയ്യുന്ന മത്സ്യമായാലും അതിനെ പറ്റിയുള്ള സമഗ്രമായ എല്ലാ നമുക്ക് അത്യാവശ്യം അറിയേണ്ടുന്ന എല്ലാ വിവരങ്ങളും ഇതിൽ ലഭ്യമാണ്. ഇനി നമുക്ക് വേണ്ടത് യന്ത്രോപകരണങ്ങൾ. കൃഷിയിൽ ഒത്തിരി അധികം യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ യന്ത്രങ്ങളെ പറ്റിയുള്ള വിവരം അറിയണമെങ്കിൽ യന്ത്രോപകരണം എന്നതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് പേജിലേക്കാണ് പോകുന്നത്. അത് തൽക്കാലം ഇംഗ്ലീഷിലാണ് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്, മലയാളത്തിലേക്കുള്ളത് തയ്യാറായി വരുന്നുണ്ട്. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട യന്ത്രങ്ങളുടെ വിവരങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ റൈസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ അത് ചോദിക്കുന്നു സ്ഥലം തയ്യാറാക്കുന്നതാണോ, അതല്ലെങ്കിൽ സസ്യസംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണോ, നനയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട യന്ത്രമാണോ, അതോ വിളവെടുക്കുന്ന യന്ത്രമാണോ. നമുക്ക് പേരറിയണം. ഉദാഹരണത്തിന് സ്ഥലം തയ്യാറാക്കുന്ന, നിലം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ചോദിക്കും നമ്മൾ സ്വയം ചെയ്യുന്ന മാനുവൽ ഓപ്പറേറ്റർ ആണോ, അതോ അനിമൽ മൃഗങ്ങളെ കൊണ്ട് വരിക്കുന്നതാണോ, അതോ പവർ ഉപയോഗിച്ച് ചെയ്യുന്നതാണോ. അപ്പൊ പവർ ഉപയോഗിച്ച് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യും. ഇത്രയും ഉപകരണങ്ങൾ സാധാരണ അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഓരോന്നിനെ പറ്റിയുമുള്ള വിവരങ്ങൾ, അത് അതിന് എത്ര രൂപ വരും, എവിടെ കിട്ടും, ഏത് മാനുഫാക്ചറാണ് ഉത്പാദിപ്പിക്കുന്നത്, അതിന്റെ അപ്രോക്സിമേറ്റ് വില എത്രയാണ്, ഇങ്ങനെയുള്ള സമഗ്രമായ വിവരങ്ങൾ വീണ്ടും ഉദാഹരണം നമ്മൾ എടുത്തു. ഡിസ്ക് ആരോ എടുത്തു, അപ്രോക്സിമേറ്റ് കോസ്റ്റ്, അതിന്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട്, അത് ആരാണ് ഉത്പാദിപ്പിക്കുന്നത്, അതിന്റെ പ്രത്യേകത എന്താണ്, ഇങ്ങനെയുള്ള യന്ത്രങ്ങളെ കുറിച്ചുള്ള സമഗ്രമായ ലഭ്യമാണ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം കാണിക്കുന്നില്ല. നിങ്ങൾ നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ സെന്റർ ഫോർ ഇ ലേണിംഗിന്റെ സ്റ്റോൾ എവിടെയുണ്ട്, അവിടെ ചെന്ന് കമ്പ്യൂട്ടറിൽ നിന്ന് ചെയ്ത് നോക്കാനുള്ള അവസരം ഉണ്ട്. ഇനി ഇവിടെയാണ് കമ്പോള നിലവാരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഞാൻ എല്ലാത്തിലേക്കും കടക്കുന്നില്ല. ഇനി ഞാൻ ഒന്ന് രണ്ട് സോഫ്റ്റ്വെയറുകൾ മാത്രം നിങ്ങളെ കാണിച്ചുകൊണ്ട് ഞാൻ ചുരുക്കം, കാരണം സമയപരിമിതി ഉണ്ട്. നമുക്ക് വളം കണക്ക് പോകണം. നിങ്ങൾക്ക് തന്നെ ഇപ്പൊ നിങ്ങളുടെ നിങ്ങൾക്ക് ഇത്ര തെങ്ങുണ്ട്, ഇത്ര നെല്ലുണ്ട്, നെല്ലിൽ തന്നെ ഇത്ര നെല്ല് കരകൾ കൃഷിയായിട്ട് ചെയ്യുന്നു, നെല്ലിൽ ഹൈഡി വെറൈറ്റി കുറച്ച് ചെയ്യുന്നു, മീഡിയം ഡ്യൂറേഷൻ അല്ലെങ്കിൽ ദീർഘകാലത്തിൽ കായ്ക്കുന്ന അങ്ങനെയുള്ള നെല്ല് കുറച്ച് ചെയ്യുന്നു, കുറച്ച് വാഴയുണ്ട്, കുറച്ച് ഇതുണ്ട് എന്ന് പറയുമ്പോൾ വളം എത്ര വേണം എന്ന് കണക്ക് കൂട്ടേണ്ട അല്പം ബുദ്ധിമുട്ടാണ് അല്ലേ. അല്ലെ, ഇത് വളരെ എളുപ്പത്തിൽ കണക്ക് കൂട്ടാനുള്ള ഒരു ഉപകരണമാണിത്. വേറെ ഒന്നും ചെയ്യേണ്ട, ഇതിനകത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് അത് വരും. പേജിൽ നിന്ന് നമുക്ക് ഈ സോഫ്റ്റ്വെയറിനെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളത് നമ്മുടെ കുട്ടികൾ വളരെ ബ്രില്യന്റ് ആണ്. അവർ പറഞ്ഞാൽ അവര് നിമിഷം കൊണ്ട് ഡൗൺലോഡ് ചെയ്ത് അപ്പച്ചിതാറടി എന്ന് പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ തരും. നിങ്ങൾ അത് വേറെ ഒന്നും ചെയ്യേണ്ട, ഈ തരുന്ന സാധനം ഇങ്ങനെ ഒന്ന് തുറക്കുക. തുറക്കുമ്പോൾ ഫെർട്ടിലൈസർ കാൽക്കുലേറ്റർ എന്ന് പറയുന്ന സാധനം ഇവിടെ ഉണ്ടാവും, അത് തുറക്കുക. തുറന്നു കഴിഞ്ഞാൽ
ഇതാണ് വളം കാൽക്കുലേറ്റർ. ഇത് നിങ്ങൾക്ക് എപ്പോ വേണോ ഇന്റർനെറ്റ് ഇല്ലാതെ തന്നെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് വളം കണക്ക് കൂട്ടണം, ഏതെങ്കിലും ഒരു ഇതിന് വളം കണക്ക് കൂട്ടുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ അത് ഞാൻ പറയാം. നെല്ലെടുക്കട്ടെ, നെല്ലെടുത്തു, നെല്ലിന് ക്ലിക്ക് ചെയ്തു. നെല്ലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് ഇത് വരുന്നത്. ഇങ്ങനൊരു പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയ പേജിൽ നിന്ന് കിട്ടും. പേജിൽ നിങ്ങൾ രണ്ടേ രണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് വളം കണക്ക് കൂട്ടുന്ന വിവരങ്ങൾ ലഭ്യമാണ്. രണ്ടേ രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നെല്ല് ഏത് ടൈപ്പാണ്. ഇവിടെ കുറെ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. നെല്ല് കരപ്പാടമാണോ, കരപ്പാടത്തിൽ BTB ആണോ കൃഷി ചെയ്യുന്നത്, അത്യുൽപാദന ശേഷിയുള്ളതാണോ കൃഷി ചെയ്യുന്നത്, ചേറ്റുനിലങ്ങളാണോ, ചേറ്റുനിലങ്ങളിൽ തന്നെ അത്യുൽപാദന ശേഷിയുള്ള ഹ്രസ്വകാലയാണോ മധ്യകാലയുള്ളയാണോ, മസൂരി പൊതു ശുപാർശയാണോ, അടിവളമാണ് ഏതാണ്, നിങ്ങളുടെ നിങ്ങൾ കോൾപാടത്തിലതാണോ, കോൾപാടത്തില് നിങ്ങൾ പൊതു ശുപാർശ വെച്ച് ചെയ്യുകയാണ്, അല്ലെങ്കിൽ കോൾപാടത്തിൽ അടിവളമായിട്ടാണോ നിങ്ങൾക്ക്, ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പൊ നമ്മൾ കോൾപാടങ്ങളിൽ നമ്മൾ ഏതെങ്കിലും, അല്ലെങ്കിൽ നെല്ല് മസൂരി അടിവളം ഏതെങ്കിലും എടുത്തോ, നിങ്ങൾക്ക് ഏതാണ് അത് നിങ്ങൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്താൽ മാത്രമേ നമ്മൾ അത് സെലക്ട് ചെയ്യൂ. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ നോക്കുക, ഇവിടെ എത്ര ഏരിയയാണ്, എത്ര സെന്റ് ആണ് കൃഷി ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ എത്ര സെന്റ് ഉണ്ട്, ഉദാഹരണം 50 സെന്റ് ആണെന്ന് നോക്കുക. അപ്പൊ 50 എന്ന് ടൈപ്പ് ചെയ്യുന്നത്. അപ്പൊ ആകെ വേണ്ടത് ഒന്ന്, നിങ്ങളുടെ നെല്ല് ഏത് ടൈപ്പാണ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. രണ്ടാമത് എത്ര ഏരിയ ആണെന്ന് അതിനകത്ത് എൻട്രി ചെയ്യുന്നു. ചെയ്തു കഴിഞ്ഞാൽ ഈ അവസാനത്തെ കോളത്തിൽ മാറി വരും. ശ്രദ്ധിച്ചു കൊടുക്കുക, ഒന്ന് പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവസാനത്തെ പേജിൽ, അവസാനത്തെ കോളത്തിൽ മാറി. ആ കോളത്തിൽ തന്നെ വ്യക്തമാണ് നൈട്രജൻ ആണെങ്കിൽ നൈട്രജനിൽ തന്നെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മിക്കവാറും എല്ലാ വളങ്ങളും ചേർത്തിട്ടുണ്ട്. ഫോസ്ഫറസിലും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മിക്കവാറും എല്ലാ വളങ്ങളും എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഓരോന്നിന്റെയും വളവും കണക്ക് കൂട്ടിക്കഴിഞ്ഞു. 50 സെന്റിൽ നിങ്ങൾ മഷൂരി അടിപലമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ, അമോണിയ സൾഫേറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 16.3 കിലോ ആണ് നിങ്ങൾക്ക് വേണ്ടത്. യൂറിയ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 7.2 കിലോ ആണ് വേണ്ടത്. ഫോസ്ഫറസിലെ മസൂരി ഫോസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 27.8 കിലോ ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഇങ്ങനെ വളം കണക്ക് കൂട്ടി ഈ സോഫ്റ്റ്വെയർ തന്നു കഴിക്കും. നിങ്ങൾ അതിനകത്ത് നിന്ന് ഒരു സാധാരണ ഒരു നൈട്രജൻ വളവിടും, ഒരു ഫോസ്ഫറസ് വളവിടും, ഒരു പൊട്ടാഷ്യം, അല്ലെ? ഇതിൽ നിന്ന് ഒരു നൈട്രജനും ഒരു ഫോസ്ഫറസും ഒരു പൊട്ടാഷ്യം തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുക. വളം കണക്ക് കൂട്ടാൻ വളരെ എളുപ്പമാണ്. രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം കൊടുത്താൽ മതി. നിങ്ങളുടെ വിള ഏത് ടൈപ്പാണ്, എത്ര സെന്റ് അല്ലെങ്കിൽ എത്ര ചെടി, ഈ രണ്ട് കാര്യങ്ങൾ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൃഷി ചെയ്യുന്ന എല്ലാ വിളകളുടെയും വളങ്ങൾ ഈ കാൽക്കുലേറ്റർ നമുക്ക് കണക്ക് കൂട്ടിയിട്ടുണ്ട്. അത്ര എളുപ്പത്തിൽ കണക്ക് കൂട്ടാൻ പറ്റുന്നതാണ്. സമയം ഞാൻ ആവർത്തിക്കുന്ന സമയം വരുന്നതിനോട് എല്ലാം ഞാൻ കണക്ക് കൂട്ടി കാണിക്കും. ഇവിടെ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഈ തൽക്കാലം ക്ലോസ് ചെയ്യുകയാണ്. ഇനി നമ്മൾ നോക്കേണ്ടത്, അതുപോലെ തന്നെ വിളകളിൽ പല രോഗങ്ങളും കീടങ്ങളും വരും. ഈ രോഗം എന്താണ് എന്ന് അറിയാമെങ്കിൽ നമുക്ക് അതിന് എന്ത് മരുന്ന് ഉപയോഗിക്കണം എന്ന് കണ്ടെത്തുന്നതിനുള്ള ഒരു ഉപകരണമാണ് ഇനി കാണാൻ പോകുന്നത്. അതും ഇതുപോലെ തന്നെ ഈ വിള ഡോക്ടർ, നമ്മൾ അതിനകത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെയും ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ഡൗൺലോഡ് ചെയ്യാൻ വേറെ ഒന്നുമില്ല, നിങ്ങൾ അതിനകത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. താഴെ ഡൗൺലോഡ് എഴുതിയിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് അത് വരും. അത് കുട്ടികളോട് പറഞ്ഞാൽ കുട്ടികൾ എളുപ്പത്തിൽ ചെയ്ത് തരും. അത് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ട് ഇതിലേക്ക് പോകും. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ക്രോപ്പ് ഡോക്ടർ. ഇതിന് നമുക്ക് കീടനിയന്ത്രണം, കീടമാണെന്നറിയാമെങ്കിൽ അതിന് എന്ത് നിയന്ത്രണം വേണം, രോഗമാണെന്നറിയാമെങ്കിൽ അതിനെന്ത് നിയന്ത്രണം വേണം, കളകളാണെങ്കിൽ അതിന് നിയന്ത്രണം വേണം. ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് കണ്ടെത്താൻ കഴിഞ്ഞാൽ ഒരെണ്ണം മാത്രം, സമയമില്ലാത്തതുകൊണ്ട് ഒരെണ്ണം മാത്രം കാണിക്കുന്നു. കീടനിയന്ത്രണമാണെങ്കിൽ അതിന് ക്ലിക്ക് ചെയ്തു. അപ്പൊ ഏത് വിളയാണെന്ന് ചോദിക്കുകയാണ്. ഇവിടെ നമുക്ക് നെല്ല് തന്നെ എടുക്കാൻ പറ്റുന്നത്. നെല്ല് എന്നതിനാണെങ്കിൽ നെല്ല് എന്നതിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോ നിങ്ങളുടെ ചെടിക്കുള്ളത് നിമാവിരയാണെങ്കിൽ ഡൈമെത്തോയെ 30 EC ആണ് ഉപയോഗിക്കേണ്ടത്. അതിന്റെ വീര്യം ഇതാണ്. അത് 1 ലിറ്ററിൽ എത്ര ML വേണം, ഒരു കുറ്റി പമ്പിൽ എത്ര ML വേണം, ഒരു ഏക്കറിലേക്ക് എത്ര വേണം, ഒരു ഹെക്ടറിലേക്ക് എത്ര വേണം, അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള എല്ലാ വിവരങ്ങളും തരാറുണ്ട്. ഇനി ഇപ്പൊ നിമാവിരയല്ല, ഇനി മറ്റൊന്നാണ്. ഇപ്പോ വേറെ എടുക്കാം നമുക്ക് തണ്ടുതുരപ്പനാണെങ്കിൽ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിന് ഉപയോഗിക്കാം. തണ്ടുതുരപ്പനാണെങ്കിൽ കിനാലോസ് ഉപയോഗിക്കാം, അതുപോലെ കാർബോ സൾഫാൻ ഉപയോഗിക്കാം. അതിന്റെ വീര്യം എത്രയാണ്, ഒരു ലിറ്ററിലേക്ക് എത്ര വേണം, ഒരു കുറ്റിപ്പമ്പിലേക്ക് എത്ര വേണം, ഒരു ഏക്കറിലേക്ക് എത്ര വേണം, ഒരു ഹെക്ടറിലേക്ക് എത്ര വേണം, അതിന് ഉപയോഗിക്കേണ്ട രീതി, ഇതെല്ലാം
ഇങ്ങനെ എല്ലാ വിളകളിലും ഉള്ള എല്ലാ രോഗങ്ങൾക്കും എല്ലാ കീടങ്ങൾക്കും എല്ലാ കടകൾക്കും ഏത് മരുന്നാണ് തളിക്കേണ്ടത്, അതിന്റെ അളവ് എത്ര, കുറ്റിപ്പൊപ്പിന് എത്ര, ഇങ്ങനെയുള്ള സമഗ്രമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കാൽക്കുലേറ്റർ ആണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കുന്നത് വളരെ എളുപ്പമാണ്. ഞാൻ കൂടുതൽ കഴിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അതിലും തൽക്കാലം നിർത്തുകയാണ്. ഇനി പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടി വരുന്നത് ഇതിപ്പോ രോഗവും കീടവും എന്താണെന്ന് ഇതിപ്പോ രോഗവും കീടവും എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത്. രോഗവും കീടവും എന്താണെന്ന് ഇങ്ങനെ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. പ്രശ്നങ്ങളും പ്രതിവിധികളും അതിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു പേജിലേക്ക് പോകും. ഇതിനകത്ത് വിളകളുടെ പേരുകൾ എഴുതിയിട്ടുണ്ട്. തെങ്ങ്, കമുക്, വാഴ, ജാതി, മഞ്ഞൾ, ഗ്രാമ്പൂ, കൊക്കോ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് തെങ്ങിന് ഒരു പ്രശ്നമാണ് അറിയേണ്ടതെങ്കിൽ നമ്മൾ തെങ്ങ് എന്നൊരു കാര്യം ചെയ്യും. അപ്പൊ ചോദിക്കും എവിടെയാണ് പ്രശ്നം, ഇലയിലാണോ, നിങ്ങളുടെ തെങ്ങിന്റെ തടിയിലാണോ പ്രശ്നം, മച്ചിങ്ങയിലാണോ, തേങ്ങയിലാണോ, തൈയിലാണോ. അപ്പൊ നമ്മള് ഉദാഹരണത്തിന് മച്ചിങ്ങയിലാണെന്ന് കൂട്ടുക. മച്ചിങ്ങ എന്നൊരു ക്ലിക്ക് ചെയ്യും. അപ്പൊ കുറെ കാര്യങ്ങൾക്കാണ് എഴുതിയിട്ടുണ്ട്. നമ്മളത് വായിച്ചു നോക്കുക. മച്ചിങ്ങയിലെ മോഡിന് തൊട്ട് താഴെ ത്രികോണാകൃതിയിൽ മങ്ങിയ വെളുത്ത പാടുകൾ കാണുന്നു. അതല്ലെങ്കിൽ തെങ്ങിൽ നിന്ന് ധാരാളം മച്ചിങ്ങകൾ പൊഴിയുന്നു. പൊഴിയാത്ത തേങ്ങകൾ മിറ്റതും പേട്ട് തേങ്ങയാണ്. ഞാൻ എഴുതിയിട്ടുണ്ട്. മലയാളം വായിച്ചു നോക്കുക. നിങ്ങളുടെ ഏതാണ് നിങ്ങളുടെ പ്രശ്നമെന്ന് നോക്കിയിട്ട് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ ഇതാണ് പ്രശ്നമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോ കമ്പ്യൂട്ടർ പറഞ്ഞു തരുന്നവർക്ക് ഇതാണ് നിങ്ങളുടെ പ്രശ്നം. പൂങ്കുലച്ചാണിയാണ് നിങ്ങളുടെ തെങ്ങിന്റെ പ്രശ്നം. അതിന് എന്ത് ചെയ്യണം, പ്രതിവിധി എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എന്ന് കമ്പ്യൂട്ടർ നിങ്ങൾക്ക് പറയുന്നത്. നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് പ്രശ്നങ്ങൾ നമുക്ക് തന്നെ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഞാൻ എല്ലാം സൂചിച്ചത് സമയപരിമിതി കൊണ്ട് വീണ്ടും ഞാൻ കൂടുതൽ പോകുന്നില്ല. ഇനി അടുത്തത് കർഷകർ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടുള്ള ഒരു കാര്യം, ഇന്ന സാധനം എവിടെ കിട്ടും, അല്ലെ? സാധാരണ ചോദിക്കുന്നതാണ് ഇന്നത് എവിടെ കിട്ടും, പച്ചക്കറി വിത്ത് എവിടെ കിട്ടും. കാസർഗോഡുള്ള ഒരു പച്ചക്കറി കൃഷി കർഷകൻ ഇപ്പൊ എന്റെ അടുത്ത് വിളിച്ചു ചോദിച്ചാൽ ഞാൻ പറയും അവിടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ തൃശ്ശൂരുണ്ടല്ലോ, കാസർഗോഡ് നാല് ദൂരം ഇവിടെ വരുമോ. അപ്പൊ അതാത് സ്ഥലങ്ങളിലുള്ള കർഷകർക്ക് അവരുടെ പ്രദേശത്ത് തന്നെ ഇത് എവിടെ കിട്ടും എന്നറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു ഇതാണ് ഈ ഉപാധികളും സേവനങ്ങളും എന്ന് പറയുന്നത്. നമ്മളിപ്പോ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കുക ഇൻപുട്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ചോദിക്കും ഉപാധി ഏതാണ്. അപ്പൊ ഇതൊക്കെ വേണ്ടത് നടീ വസ്തുക്കളാണോ വളങ്ങളാണോ. അപ്പൊ നടീ വസ്തുക്കളാണെങ്കിൽ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ വീണ്ടും കമ്പ്യൂട്ടർ നിങ്ങളോട് ചോദിക്കും ഏത് വിളയുടെ നടീ വസ്തുവാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ അതിൽ ഇതൊന്നും ഞാൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് മാത്രമേ ചെയ്യും, നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് എനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അവിടെ പോയി ഒന്ന് ചെയ്ത് നോക്കണം കുറച്ചെങ്കിൽ, അപ്പൊ നിങ്ങൾക്ക് വളരെ എളുപ്പമാണെന്ന് മനസ്സിലാവും. അപ്പൊ നമുക്കിപ്പോ വേണ്ടത് ഏത് വിത്താണ്, കമുകിൻ തൈയാണോ പച്ചക്കറി വിത്താണോ. ഉദാഹരണത്തിന് പച്ചക്കറി വിത്തൽ നമുക്ക് ചോദിക്കാം. പച്ചക്കറി വിത്താണെങ്കിൽ അത് ചോദിക്കും ഏത് ജില്ലയിലുള്ള ആളാണ് നിങ്ങൾ. അപ്പൊ ഉടനെ നമ്മൾ ഏത് ജില്ല എടുക്കണം, തൃശ്ശൂര് തന്നെ മതിയല്ലേ. അപ്പൊ അല്ല തൃശ്ശൂര് പറഞ്ഞുകൊണ്ട് തൃശ്ശൂർ എടുക്കാം, തൃശ്ശൂരുള്ള കർഷകരായതുകൊണ്ട് തൃശ്ശൂര് നമ്മൾ ക്ലിക്ക് ചെയ്തു. തൃശ്ശൂർ ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ആദ്യം വരുന്നത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആയിരിക്കും. ഏത് സ്ഥാപനമാണ് നിങ്ങൾക്ക് വേണ്ടത്, കാർഷിക സർവകലാശാല വേണമോ കേരള സർക്കാർ സ്ഥാപനം, ഏതായാലും നമുക്ക് കുഴപ്പമില്ല. നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോ അതിനകത്ത് ഇംഗ്ലീഷിലെ നോക്കാം. ഒന്നുകൂടെ ഞാൻ ചെയ്യാം. ഇൻപുട്സ്, പ്ലാന്റിങ് മെറ്റീരിയൽസ്, വിള, പച്ചക്കറി തന്നെ എടുത്തത്. വെജിറ്റബിൾ സീഡ്സ് ആണ് നമ്മൾ എടുത്തത്. ജില്ല എടുത്തത് തൃശ്ശൂർ അല്ലേ. തൃശ്ശൂർ എല്ലാ സ്ഥാപനങ്ങളുമാണ്. ഓട്ടോമാറ്റിക്കലി എവിടേക്ക് അത് ലഭ്യമാണ് എന്നുള്ള വിവരങ്ങൾ അത് നമുക്ക് തരും. കമ്പ്യൂട്ടർ തന്നെ നമുക്ക് തരും. സെൻട്രൽ നഴ്സറിയിലുണ്ട്, അതിന്റെ ഫോൺ നമ്പർ ഉണ്ട്. സെൻട്രൽ നഴ്സറി അല്ലാതെ ചാലക്കുടിയുള്ളവർക്കാണെങ്കിൽ അഗ്രികൾച്ചർ അസോസിയേഷൻ ചാലക്കുടിയിലുണ്ട്. കോക്കർ നഴ്സറി ഇരിഞ്ഞാലക്കുടിയിലുണ്ട്. സ്റ്റേറ്റ് സീഡ് ഫാം കൊടശ്ശേരിയിലുണ്ട്. ഇതൊക്കെ ഉള്ള സ്ഥലങ്ങളുടെ ഫോൺ നമ്പറും ഉൾപ്പെടെ ഉള്ള വിവരങ്ങൾ ലഭ്യമാണ്. നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് വിളിച്ചു നോക്കുന്നു എത്ര ഫോണുണ്ട്, വന്നാൽ കിട്ടുമോ
എന്നുള്ള വിവരങ്ങൾ ചോദിച്ച് ഞങ്ങൾക്ക് അതാത് സ്ഥലങ്ങളിലുള്ള കർഷകർക്ക് അതാത് സ്ഥലങ്ങളിൽ തന്നെ പോയി. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു കാസർഗോഡ് ചോദിച്ചു. കാസർഗോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാസർഗോഡുള്ള സ്ഥലങ്ങൾ വന്നു ഇവിടെയൊക്കെ ഉണ്ട്. ഇപ്പൊ BFPCK സ്വാശ്രയ സമിതി പലാൽ മാല എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ. അതുപോലെ RIRS ബിനിക്കോട് എന്ന് പറയുന്ന സ്ഥാപനത്തിലുണ്ട്. സ്ഥാപനങ്ങളുടെ ഫോൺ നമ്പർ ഉൾപ്പെടെ ലഭ്യമാണ്. അപ്പൊ ഈ നടീ വസ്തുക്കളും മറ്റും എവിടെ കിട്ടും എന്നറിയുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണിത്. ഇനി അധികം ഈ കൃഷി പാഠശാലകളും ഇത് ഇതെല്ലാം നിരവധി കാര്യങ്ങൾ ഇതിനകത്തോട്ട് എല്ലാം പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ് അതിലേക്ക് പോകാത്തത്. കൃഷി അല്ല കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇവിടെയുണ്ട്. കാലാവസ്ഥയിൽ ഓരോ കാലാവസ്ഥയിലും ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഗവേഷകർക്ക് വേണ്ടി, കൃഷിക്കാർക്ക് വേണ്ടി, അതായത് കൃഷിയിലെ കർഷകരുടെ ഒത്തിരി അധികം കണ്ടുപിടുത്തങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൃഷി പഞ്ചാംഗം എന്ന് കാണിച്ചേക്കാം. കൃഷി പഞ്ചാംഗം എന്ന് ഓരോ മാസത്തിൽ ചെയ്യേണ്ട കൃഷിപ്പണികളാണിത്. ഇപ്പോ നമ്മൾ മാവിൽ എന്തെല്ലാം ചെയ്യണം, ജനുവരിയിൽ ചെയ്യേണ്ടത് ഇതാണ്, ജൂലൈയിൽ ചെയ്യേണ്ടത് ഇതാണ്, ഒക്ടോബറിൽ ക്ലിക്ക് ചെയ്ത് ഒക്ടോബറിൽ ചെയ്യേണ്ട കാര്യം, ഡിസംബറിൽ ചെയ്യേണ്ട കാര്യം, ഓരോ മാസവും എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഒരു കാർഷിക കലണ്ടർ ഇതിനകത്തുണ്ട്. മീഡിയ ലിങ്ക് എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും കേരളത്തിലുമുള്ള കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ പത്രങ്ങളുടെയും കൃഷിയുമായി ബന്ധപ്പെട്ട മാഗസിനുകളുടെയും നമ്മുടെ കർഷകശ്രീ ഉൾപ്പെടെയുള്ള മാഗസിനുകളുടെയും മറ്റ് ദൂരദർശൻ, ഓൾ ഇന്ത്യ റേഡിയോ തുടങ്ങി കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലേക്കുമുള്ള എല്ലാ മീഡിയകളിലേക്കുമുള്ള ലിങ്കാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കൃഷിയുമായി ബന്ധപ്പെട്ട കാർഷിക പേജുകൾ വായിക്കാൻ കഴിയും. അത്തരത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഓൾ ഇന്ത്യ റേഡിയോയും ദൂരദർശനും അതായത് പേജുകളിലേക്കല്ല പോകുന്നത്, അതായത് സ്റ്റേഷനുകളിലേക്കാണ് പോകുന്നത്. ആ രീതിയിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആ പേജിലേക്ക് കയറി കൃഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ ഇത് ഉപയോഗിക്കാം. പിന്നെ പറയാനുള്ളത് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കണം എന്ന് മാത്രമേ നിർത്താനും പറയുന്നുള്ളൂ. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഇതുകൂടാതെ നമ്മുടെ ഈ സെന്റർ ഫോർ ലേണിംഗിന്റെ ഈ പോർട്ടലിന് അവാർഡ് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ സെന്റർ ഫോർ ലേണിംഗ് അഥവാ ഈ പഠന കേന്ദ്രം നടത്തുന്ന ഓൺലൈൻ കോഴ്സാണ്. മൂന്ന് പ്രധാനപ്പെട്ട ഓൺലൈൻ വിദൂര പഠന കോഴ്സുകൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. അതിലേക്ക് കയറുന്ന പ്ലാറ്റ്ഫോമാണിത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് ഈ കൃഷി പാഠശാല അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജിലേക്ക് പോകും. നിങ്ങൾക്കൊരു യൂസർ നെയിമും പാസ്വേഡും തരും. അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് കയറി കൃഷി പഠിക്കുന്നതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണിത്. ഇതിൽ കൂടി വീട്ടിലിരുന്നു കൊണ്ട് കൃഷി ശാസ്ത്രീയമായി പഠിക്കാനുള്ള അവസരമാണ് ഇത്. ഇത് കാണുമ്പോൾ കമ്പ്യൂട്ടറിലാണ് നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊന്നും തോന്നല്ല. പഠിക്കാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ. ഇപ്പോൾ ഒത്തിരി അധികം കർഷകർ പഠിച്ചിറങ്ങി കഴിഞ്ഞു. കർഷകർ പങ്കെടുത്തിട്ടുണ്ട് ഇതിനകത്ത്. പഠിക്കുന്ന കുട്ടികളുണ്ട്, വളരെ പ്രായമുള്ളവരുണ്ട്, കേരളത്തിൽ നിന്നുള്ളവരുണ്ട്, കേരളത്തിൽ നിന്ന് പുറത്തുനിന്നുള്ളവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള പലതരത്തിലുള്ള ആൾക്കാർ ഈ മൂന്ന് കോഴ്സുകളിൽ പല കോഴ്സുകളിലും പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ഇത് പഠിക്കുവാൻ ഇത് ഉപകരിക്കും എന്നുകൂടി മാത്രം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ വീണ്ടും അതിന്റെ വിശദമായ വിവരങ്ങൾ സെന്റർ ഫോർ ലേണിംഗിന്റെ സ്റ്റോണുകൾ നിങ്ങൾ ഒന്ന് പോകുമ്പോൾ ചോദിച്ചു നോക്കുക. ഇത് ഏതാണ് ₹5,000 കോഴ്സിന്റെ ഫീസ്. 6 മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ്, യൂണിവേഴ്സിറ്റി അംഗീകൃത സർട്ടിഫിക്കറ്റുകളാണ് തരുന്നത്. ഇത്രയും മാത്രം ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇത് ഒരിക്കൽ കൂടി ഇത് ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഒന്ന് കയറി നോക്കുക, അതിന്റെ മലയാളത്തിലേക്ക് നോക്കുക. അതിനുവേണ്ടി CELKAU.in എന്നുള്ള അതിലേക്ക് കയറുക. ഒരിക്കൽ കൂടി നന്ദി. മൊബൈൽ ഫോണും അതുപോലെയുള്ള ചെറിയ ഉപകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൃഷി വിവരങ്ങൾ നമ്മുടെ വീട്ടിലിരുന്ന് അറിയാനും അതിലേക്ക് നമുക്ക് വളരെ നല്ല കൃത്യമായ ഒരു ടൈം ടേബിളിലൂടെ അത് കരസ്ഥമാക്കാനും ഇനി കാർഷിക സർവകലാശാലയും RML ഇൻഫർമേഷൻ സർവീസസ് എന്ന് പറയുന്ന ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുള്ള ഒരു സ്ഥാപനം കാർഷിക സർവകലാശാലയുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നുണ്ട്.
പ്രാദേശിക ഭാഷയായ മലയാളത്തിൽ തന്നെ ഈ സർവീസുകളൊക്കെ കേരളത്തിൽ ആകമാനം കിട്ടാനുള്ള ഒന്നിന്റെ തുടക്കമാണ് ഈ ഒരു സെമിനാർ തന്നെ സ്പോൺസർ ചെയ്യുന്നത് ഒരു സ്ഥാപനമാണ്. അതിന്റെ മാനേജർ ശ്രീ ശേഷഗിരി ബോയ്ഡി, അവരെന്താണ് അവർ സർവീസ് തരുന്നത്, എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ അവതരണം ഇവിടെ നടത്തും. അദ്ദേഹം പറയുന്നതിന് കുറിച്ച് അവസാനം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് ഞാൻ തർജ്ജമ ചെയ്ത് തരാം. എന്നാലും ഒരു പവർ പോയിന്റും പടങ്ങളൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുന്നത് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സംശയം നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ പറഞ്ഞു തരാം. അപ്പൊ അത് ഇതും ഇതിന്റെയൊക്കെ മെച്ചം എന്താ വെച്ചാൽ നാളെ മുതൽ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാവുന്ന ചില വിദ്യകളാണ് ഇതെല്ലാം. ഇതൊന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല. അതിലേക്ക് ഹലോ, താങ്ക് യു എവരിബഡി, താങ്ക്സ് ഡോക്ടർ അഹമ്മദ്, ആൻഡ് താങ്ക്സ് ടു കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഫോർ ഗിവിംഗ് അസ് ദ ഓപ്പർച്യൂണിറ്റി ടു പ്രസന്റ് അവർ on RCT, and a lot of presenters were before us who have been talking about information technology. And excuse me, I will not be able to speak in Malayalam, and maybe if anybody can translate it at the end, that would be quite helpful. And we have been doing this, whatever they have been speaking since the last one and a half hours, it is related to information. There is a lot of research which is going on in the universities, there is a lot of research going on in the private field, but hardly 15-20% reaches the farmers. And even that, they are not able to implement it in the field. So the main aim of RML is provide this information to the farmer so that the information reaches undiluted and in a practical way where he can utilize it in the field. It could be in terms of market information. It could be in terms of what are the daily needs of the farmer. So there are a number of aspects which I will take you through the presentation. It's a very small presentation. Please bear with me. So first of all, this is Reuters Market Life Information Service Private Limited, and the product is called RML. This is actually being sold across India in 13 states. In Kerala, we have not introduced, but I think Dr. Ahmed has invited us over here. This is the first, I think, presentation which you are having in Kerala Agriculture University, and definitely we will have further discussions with Dr. Ahmed and the university, and we hope to reach you very soon and through your mobile phones definitely. So first of all, what we offer, we provide a comprehensive ICT tool to the farmers. It is to the private entrepreneurs, and also it can be customized according to the needs of different agriculture universities. It could be a research station, it could be private players, it could be companies who are in the marketing field. So all these things we provide. One more important aspect which we have started in RML is connecting the farmers. Major problem of farmers is selling the produce. At what time he has to sell the produce, what cost he has to sell the produce. So he is not aware about the markets. So RML is the link which gives him access to markets all across India. A farmer sitting over here in Thrissur, he can know about the market rate of tender booklet, maybe sitting on Delhi market, which normally on a day-to-day basis becomes very difficult for a farmer. He has to call up a trader over there. Hardly one or two enterprising farmers can do that. But here, each and every farmer on his mobile phone, he can get the access of Delhi markets. It can be any market across India. So we started our journey right from 2007 in Maharashtra. Slowly we started up, and we have been reaching more than 13 states at present. We have also, in collaboration with SFAC, which is the major way across the formation of FIGs and FPOs across India. And we are the key partners of SFAC, where we are providing them the connect platform, which is called as Vishito, where farmers can log in and they can form an e-bidding. So first of all, let us come to the basics. What is the product? So first of all, there are major problems.
it is not only in Kerala, it is across India. If you see how to sow, when to sow, where to purchase my seed, where to purchase the imports. Once you are through with this difficult task, then how to prepare my land, what are the imports, what are the different insecticides which I have to go through. If you go to a shopkeeper, he may give you n number of options which are according to his needs. It is not according to the farmer need. For example, if he has a stock of a particular pesticide, he will try to push that pesticide rather than the needs of the farmer. You may be requiring hardly a 50 rupees product, he may try to push a 200 rupees product. And this is very common across India. It is nothing, I feel the same thing would be happening over here. And finally, when everything is ready and you are ready to sell, the market rates crash like anything. Same is happening in some places with tomato now. When the farmer didn't have potato or onions to sell, the market rates were hovering around 40 rupees, 50 rupees. But when the farmer has the produce, he is not even getting 2 rupees. So there is a huge difference between the farm gate price and what we get on the table. There is a huge gap. So our main aim is to reduce that gap through the current platform and through our product, which is called as RML. And this product is available on the phone. So what are the things we provide is, right in the morning you get weather information. Information is what is the rainfall probability in the rainy season, high temperature, low temperature, wind speed. So these are the aspects you get around 7, 7:30. Around 10 o'clock you start getting the market prices of different markets you have selected. It is your farmer's choice, he can select any 6 markets according to his own choice. For 2 commodities, he can take maybe rice, paddy, or he can take any other crop at a time, he can take any vegetable, it could be brinjal, cauliflower, whatever. He gets 6 markets, it is his choice, he can take it within Kerala if you want. We have not yet started the operations, I am giving an example. He can take 6 markets within Kerala or he can take outside. For example, if he is sending it to Karnataka, Tamil Nadu, he can opt for those markets also. After that, he gets the information on agriculture practices, agronomic practices, right from seed to harvest and even post-harvest technology. How the produce needs to be stored, where it has to be stored, where he can sell. We also provide him information on the different traders' names along with phone numbers. The farmer can directly contact them and he can sell out his produce. I don't say that by giving you the market rate of Chennai, each and every farmer is going to go and sell in Chennai. For example, a farmer who is 20 or 30 kilometers away from Thrissur, I don't expect him immediately after getting the price, he takes his material and goes to Thrissur. It is not going to happen in overnight. But definitely there are agents who come to your village and pick up the material. By showing him the market prices, you get a bargaining power. Most of the farmers are normally unaware about what is happening in Thrissur. Though it is 30 kilometers, we feel everything we know, but sometimes what is the rate in Thrissur, we don't know. It could be 30 rupees, the agent will sell it is 20 rupees. So at least by showing the market prices on your mobile phone, you can at least bargain for 2 to 3 rupees. So that is the benefit. By weather, what is the importance if you get a message on weather? For example, at 7 o'clock in the morning, you get a probability that it is going to rain today. And already you have planned to spray your crop today. So you are going to incur the cost of spraying, the cost of the pesticide, and the labor and time. So let us say, minimum it takes 1000 rupees for a spray. So if you postpone it by a day or two, you are straight away saying 1000 rupees. So these are the very tangible benefits and intangible benefits which you can get out of the information. And the information you get on weather is taluka level. It is not district level which we provide it at taluka level. So actionable information is there with you where you can take a decision. Lot of people
people say it is very useful only for big farmers. What is my experience is, it has been used, this product has been experienced across all types of farmers, big, small, medium. And if you talk about SMPC where we are talking about, it is a small farmer agriculture where they are only small farmers. So we are covering 13 states actually, and now totally it's around 17 states. We have also started Odisha and even in Northeast some of the states. So in South down if you see, I think Kerala is the only state left, and we cover more than 1300 plus markets across India, and it is more than 450 crop varieties. It is not only paddy, we give different varieties of paddy. So this is how the information goes. For example, we collect the prices in the market. We collect information from every university, scientists. We have our own specialists. Agri news is very important. For example, what are the fluctuations in the rates? What is the trend? We also provide global scenarios. Why we need to go for soybean? We can reduce soybean this time. We can go in for more wheat. So these are the trends we provide. This goes through the quality check. From the quality check, this information goes for processing into our central servers, which are located in different places across India. We have in Bangalore, we have in Pune. And finally, after profiling, this information goes across India to different farmers. For example, a farmer A could have chosen cauliflower tomato. A farmer B could have chosen wheat soybean. Languages could be different. We could have chosen Malayalam, we could have chosen English. The other person could have chosen Hindi. So the profiling has to be done, and exactly it goes at the right time to the different farmers. And this is not the only method that we provide the information through SMS. There is another option where the farmer has the choice. We have a very established call center where people speak in 8 different languages. We have it across 2 to 3 different states. Farmer can pick up the phone. We have a toll-free number. He calls up right from 10 o'clock to evening 7 o'clock. The call center is open, except Sundays. He can call up and he can lodge a complaint. If he feels that the market prices are not right, or if the information given by RML is not right, he can lodge a complaint. Or if he wants further query information, for example, if he wants more varieties about paddy or more information on cashew nut or something, he can call up and he can post a query. Within 48 hours, and query is 24 hours, when it's a complaint, we try to resolve it much earlier than that. An expert will call up the person, the farmer, and he will speak to him in his own language. It can be in Tamil, it can be in Telugu, or it can be in Bengali, whatever language. He speaks to him, and he is an agriculture scientist, and he is PhD and above, or an MSc, minimum MSc agriculture, and he has an experience of around 15 to 20 years. So such a type of person will call up and guide the farmer. Maybe sometimes I've seen a call going up even for half an hour. So these are the options where a farmer can even get information. So these are some of the research and some of the places where RML has been honored. That is in London Business School. There's a research going on. London Business School has done a research at RML. World Bank has done ICRIA and GIZ. GIZ is a German consortium. We are working with GIZ in Gujarat, and another major project is coming up in Maharashtra and Odisha. We are going to work with them over there also. So earlier, normally what happens, whatever agri information the farmer, he gets it from the universities, newspapers, fellow farmers. But in places where RML has been present, we have seen that the source of information where we get it from, the RML percentage has gone up quite heavily. So this is apart from farmers, we also provide information, trend analysis, what are the market fluctuations globally, we provide it to
large number of banks, big banks like ICICI, HDFC and other banks, Standard Chartered and all that. We provide them spot prices, which are very sensitive on deciding the agri loans. So this sort of information we provide. We are working with Maharashtra government now, and we are providing them long-term reports on agriculture scenarios. That is, it is a PPP model. There we are going to provide them information on what will be the forecast, what will be the sowing trends for the next 3 years, 5 years, 1 year. Short term, medium term, long term. And we are also going to touch a large number of farmers in Maharashtra through this system. So as I was telling you, there is another agri monitoring tool where simple SMS or the mobile platform, for example, there is a company with more than 500 people who are working in the field. It is very difficult to find out what the person is doing. Either he has to call up or he has to send an SMS. So if he sends an SMS, it is very difficult for a person sitting in maybe a central place to find out what is the information. So we have developed a monitoring system, agri monitoring system, where all those 500 people can send an SMS in a code form. For example, if he has conducted 20 farmer meetings in a day, he has met 500 farmers or 100 farmers, he has done so and so active, if he has given a code, he punches that code, all that information is collated, and the person at district levels, maybe at a district level or at the head office level, can monitor it on his screen. He can get a day-to-day information on what is happening. So this is a very simple technology, and it is how you use it. That is very important. That is the power of information. I don't say it is the power of the mobile phone. I feel that it is the importance of the information and how we use it in our daily lives. So this is the only private player if I talk about. Agriculture universities are doing it, state governments are doing it, and they are doing it at a state level, and they are very successful at a certain stage. And we are the only players if we talk about where we can talk about. We are moving more than 17 states, and this system has already reached more than 1.3 million farmers across India. It is a very small number at present. If you talk about, when you talk about agriculture universities or state governments, they talk about huge numbers. But being a private player, where we have to sell the product, it is very difficult at present. So we have sold to around 1.3 million farmers. We have covered more than 50,000 villages if you talk about. And earlier also I spoke, we are covering more than 1400 markets where we gather information, market information. So these are the different awards and recognitions globally. It has been also mentioned in Nandan Nilekani's book, Imaging India, and Bottom of the Pyramid by C.K. Prahlad. There is a case study on RML. So thanks a lot, and we are open for questions, and this is my phone number and my email ID, and I would be very happy if you can get back. Thank you. Zonal Manager Sri Shashthiri Ubaidi Ubaidi പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഒന്ന് മലയാളത്തിലേക്ക് ദർശനം ചെയ്യാൻ നോക്കാം. ധാരാളം അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഏക ഒരു സ്വകാര്യ സ്ഥാപനം ഐ ടി രംഗത്തെ കൃഷിക്കാർക്ക് വേണ്ടിയുള്ള ഈ മൊബൈൽ സർവീസും മറ്റു ഇൻഫർമേഷൻ കൊടുക്കുന്നതിനുള്ള ഒരു സ്ഥാപനം എല്ലാം ഫോണിൽ കൂടെയാണ്. നമുക്ക് കമ്പ്യൂട്ടർ വേണമെന്നൊക്കെ അവർ പറയുന്നത്, ഞാൻ കമ്പ്യൂട്ടർ വേണമെന്ന് പറഞ്ഞു ഫോൺ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളാണ്. അത് വളരെ പരമാവധി ഉപയോഗിക്കാനുള്ള ഒരു കാര്യം. എല്ലാ ദിവസവും 17 സംസ്ഥാനങ്ങളിൽ 50,000-ത്തിലധികം ഗ്രാമങ്ങളിൽ 1,300-ഓളം മാർക്കറ്റുകളൊക്കെ കവർ ചെയ്തുകൊണ്ട് 450 ചില്ലാനും വിളകളും വിള ഇനങ്ങളെയൊക്കെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ചില സൂചനകൾ, ചില മാർക്കറ്റ് വിവരങ്ങൾ, വില വിവരങ്ങൾ, നമ്മൾ ചെയ്യേണ്ട കൃഷി മുറകൾ, നമ്മൾ അനുവർത്തിക്കേണ്ട കീട സസ്യ സംരക്ഷണ മുറകൾ, ഇതെല്ലാം അപ്പോഴപ്പോഴായിട്ട് ഒരു പ്രത്യേക ടൈം ടേബിളിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മുടെ ഒരു കീ നമ്മളായിട്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവർ എല്ലാ ദിവസവും അത് അയച്ചുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ സംവിധാനം. ഇതിൽ കൃഷി വിവരങ്ങളുണ്ട്, കൃഷിക്കാരെ തമ്മിൽ തന്നെ ബന്ധിപ്പിക്കാനുള്ള
ചില മാർഗങ്ങളുണ്ട്. അതുപോലെ നിങ്ങൾക്കിപ്പോ ഒരു സാധനം വിൽക്കാനുണ്ടെങ്കിൽ ഏത് മാർക്കറ്റിൽ, കേരളത്തിലാണോ കേരളത്തിന് പുറത്താണോ വില കിട്ടുന്നത് എന്ന് കണക്കാക്കി ആ മാർക്കറ്റിലേക്ക് എത്തിക്കാനുള്ള സൂചനകൾ നിർദ്ദേശങ്ങൾ അവർ തരും. എന്തിനാണെന്ന് പറയുന്നത്, തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള അല്ലെങ്കിൽ തൊട്ടടുത്ത് എറണാകുളം ജില്ലയിലുള്ള മാർക്കറ്റും തൃശ്ശൂർ ജില്ലയിലും 15 രൂപയുടെ 20 രൂപ ഇന്ന് അങ്കമാലി മാർക്കറ്റിലാണെങ്കിൽ 5 രൂപ ഒരു കിലോയിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ സൂചന നമുക്ക് ഇന്നിവിടെ കിട്ടും. ഒരേ സമയത്ത് 6 വിളകളും 6 മാർക്കറ്റും കേരളത്തിനകത്തുള്ള സംവിധാനം അവര് ഒരുക്കിയിട്ടുണ്ട്. ഇത് എങ്ങനെ കൃഷി ചെയ്യണം, കൃഷി രീതികൾ എന്തൊക്കെയാണ്, വിത്ത, വളം, കീടനാശിനി, നിങ്ങൾക്ക് ആവശ്യമുള്ള ബ്രാൻഡ് ഏതാണ്, 1 ലിറ്ററിന് 50 രൂപ വരെയുള്ളതാണോ വേണ്ടത്, 200 രൂപ വരെയുള്ളതാണോ. കടക്കാരന് 200 രൂപ തരാനായിരിക്കും ഉത്സാഹം, നമുക്ക് 50 രൂപ വരെയുള്ളത് പറഞ്ഞാലായിരിക്കും ഉത്സാഹം. അപ്പൊ നമ്മളെ സഹായിക്കാനുള്ള ചില സൂചനകൾ അവർ തരും, മുന്നറിയിപ്പുകൾ തരും. അവധി വ്യാപാരം 3 മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 5 മാസം കഴിഞ്ഞാൽ എന്തായിരിക്കും കുരുമുളകിന് വില എന്നുള്ളത് ഇന്ന് തന്നെ ഗണിച്ച് നമ്മളെ അറിയിക്കാനുള്ള സംവിധാനമുണ്ട്. വില വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് വയ്ക്കാം, വില വ്യത്യാസം വരാൻ സാധ്യത ഇല്ലെങ്കിൽ ഇന്ന് കൊടുക്കാം. ഇങ്ങനെയുള്ള സൂചനകളൊക്കെ അവർ തരും. എല്ലാം ഫോണിൽ കൂടിയാണ്. ഇത് വൻകിട കൃഷിക്കാർക്ക് മാത്രമല്ല, ഇടത്തരം ചെറുകിട കൃഷിക്കാർക്കൊക്കെ ഉപയുക്തമായിട്ടുള്ള സർവീസാണ്. നമുക്കൊരു ദിവസം 1000 കണക്കിന് മെസ്സേജുകൾ വേണമെന്ന് വിചാരിച്ചാൽ നമ്മൾ കിട്ടുന്നുണ്ട്. പല മെസ്സേജുകളും നമുക്ക് ബ്ലോക്ക് ചെയ്യാറാണ് പതിവ്. ഉപകാരപ്രദമായ മെസ്സേജുകൾ നമ്മൾ സ്വീകരിക്കുക. ചെറിയ പേയ്മെന്റ് തന്നെ ഉണ്ടാവുള്ളൂ, വളരെ നാമമാത്രമായ പേയ്മെന്റ് അതിന് കമ്പനി വസൂലാക്കാൻ സാധ്യതയുള്ളൂ. ഇവർക്ക് ബാംഗ്ലൂരും പൂനെയുമാണ് വലിയ വലിയ ഓഫീസുകൾ ഉള്ളത്. കേരളവുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ വേണ്ട ആദ്യത്തെ ഒരു മീറ്റിംഗ് ആണ് ഇപ്പൊ ഇന്ന് അവർ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സെമിനാറ് അവർ ഉത്സാഹം കാണിച്ച് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. കർഷക സർവകലാശാല ഇത് അനുവദിക്കുകയാണെങ്കിൽ, ഈ കമ്പനിയുടെ മുന്നോട്ട് വരികയാണെങ്കിൽ, നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെക്കും. അതനുസരിച്ച് കേരളത്തിൽ ഇവരെ സർവീസ് വരാനുള്ള സാധ്യത ഉണ്ട്. അതിനുള്ള നിമിത്തം നമുക്കൊക്കെയാണ്, അതിനുള്ള ഭാഗ്യം ഇന്ന് അതിനൊരു കരാറ് കൊടുക്കാനുള്ള ഒരു ഭാഗ്യം നമുക്കൊക്കെയാണ്. ഒരുപാട് നമ്മുടെ ജനങ്ങളുടെ വിവരങ്ങൾ കൊടുക്കാനുള്ളത്. ഏതായാലും ഇതിനകം ഒരുപാട് സംഗതികളുണ്ട്. ഇത് അവരിൽ നിന്ന് പഠിച്ച ശേഷം നിങ്ങളെ ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെ അറിയിക്കാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾ സൃഷ്ടിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ കൂടുതൽ അറിയാം. നമുക്ക് 1-2 വ്യക്തികളെ കൂടെ പരിചയപ്പെടാനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഊണ് കഴിക്കാൻ പോവുക. ഡോക്ടർ, ഇതിനെ ഒരിക്കൽ കൂടെ ഇത് അവതരിപ്പിച്ചതിന് ഓൺ ബിഹാഫ് ഓഫ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് ദി സ്കൂൾ ഹൗസ് വി പ്രൊഡ്യൂസ്ലി എക്സ്റ്റെൻഡ് ടു യു സർ ഡോക്ടർ ശേഷഗിരി ബോയ്ദി ആൻഡ് മിസ്റ്റർ കുവീന്ദ്രൻ അവർ ഹാർട്ട് ഫെൽ താങ്ക്സ് അവർ അവർ താങ്ക്സ് ആൻഡ് റിഗാർഡ്സ് ടു യു ആൻഡ് വി വിഷ് യു ആൻഡ് യുവർ കമ്പനി ഓൾ ദ ബെസ്റ്റ് ഓഫ് എവരിഥിങ്. താങ്ക് യു വെരി മച്ച്. ഡോക്ടർ സന്തോഷ് കുമാറിനെ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞ് ആ ചർച്ചയ്ക്ക് ക്ഷണിക്കുകയാണ്. ഡോക്ടർ സന്തോഷ് കുമാറും ഡോക്ടർ സുനിലും, നമുക്ക് സമയത്തിന്റെ ഒരു കമ്മിയുണ്ട്, നിവൃത്തിയില്ല, എന്ത് ചെയ്യാനാണ്. രാവിലത്തെ കെട്ടിപ്പെടാൻ നമ്മൾ കുറച്ച് താമസിച്ചു പോയി, ആ ഒരു ഔദ്യോഗിക ചടങ്ങൾക്കും നീണ്ടുപോയി. എന്തായാലും നമുക്ക് ഇത് എന്താണ് ചെയ്തിട്ടുള്ളത്, അവരിത് പരിചയപ്പെടാനും എന്താണ് സാധ്യതകൾ, ഡോക്ടർ സന്തോഷിലേക്ക് പറഞ്ഞു. ടെക്നോളജി കൊണ്ട് നമുക്ക് എന്താണ് ഉപയോഗം എന്നുള്ള സംശയം ഉണ്ടാവാം. ഇതിന് ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത്, ഈ ആപ്പിളിന്റെ ആപ്പിൾ കമ്പനിയുടെ ഉടമയായിരുന്ന സ്റ്റീവ് ജോബ്സ് പറഞ്ഞത്, സ്റ്റീവ് ജോബ്സ് പറഞ്ഞത് നിങ്ങളൊരു സാധനം കണ്ടുപിടിക്കും, അത് ഉപയോഗിക്കാനുള്ള വഴിയാണ് ജനങ്ങളെ കണ്ടുപിടിക്കുള്ളൂ. ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ 90-കളുടെ ആദ്യങ്ങളിൽ മൊബൈൽ വന്ന സമയത്ത് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളുടെ മൊബൈൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ മൊബൈൽ വരാൻ വലിയ സംശയമായിരുന്നു. നമ്മുടെ BPL US എന്ന് പറഞ്ഞ കമ്പനി SR രണ്ട് കമ്പനികളാണ് കൊണ്ടുവന്നത്. അവർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞാൽ, കേരളത്തില് അവർ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച 3 സ്ഥലങ്ങളായിരുന്നു, തിരുവനന്തപുരവും കൊച്ചിയും കോഴിക്കോടും. ഈ 3 തന്നെ കടലിനടുത്ത് കിടക്കുന്നതാണ്. ഈ മൊബൈൽ ടവറിന്റെ റീച്ച് എന്ന് പറഞ്ഞ വട്ടത്തിലാണ്, ആ ടവറിന് ചുറ്റുമുള്ള 1 ലിറ്ററിലാണ് ഇതിന്റെ സിഗ്നൽ പോകുക. കേരളത്തിൽ എവിടെ ഇട്ട് കഴിഞ്ഞാലും 11 സിഗ്നലുകൾ കടലിൽ പോകും. അപ്പോ ടവർ കേരളത്തിൽ നിർമ്മിക്കുന്നത് നഷ്ടമാണ് എന്ന് വെച്ചാൽ വളരെ വിഷമിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ കേരളത്തിൽ ആദ്യമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയത്, ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് കേരളത്തിലെ 30 വരെയാണ്. എന്ന് പറഞ്ഞാൽ മീൻ വിൽക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആദ്യമായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്. നമ്മളൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് അപ്പം ഇതിനെല്ലാം തന്നെ വളരെയധികം ഉപയോഗങ്ങൾ ഞങ്ങൾ പരിചയപ്പെടുന്ന ഇപ്പോൾ ഓൾറെഡി ഓൺലൈൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് CD യിലും കിട്ടും. ഞാൻ CD കൊണ്ടുവന്നില്ല, പക്ഷേ നമുക്ക് CD ആവശ്യമുണ്ടെങ്കിൽ
ഇതേ സാധനം ഞങ്ങൾ സ്വീകരിച്ചു തരാം. അപ്പം ഇന്റർനെറ്റ് ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ പല വീടുകളിൽ ഉപയോഗിക്കുക. ഇന്റർനെറ്റ് പത്രം വലിയ ഒരു ഇല്ലാത്ത സാധനമൊന്നുമല്ല. കാരണം എന്താ വെച്ചാൽ ഇന്ന് വിൽക്കപ്പെടുന്ന ടിവികളിൽ 20,000 രൂപയുടെ മുകളിലുള്ള മിക്ക ടിവികളും ഇന്റർനെറ്റ് എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. നിങ്ങൾ അടുത്ത ടി വി മാറ്റം മിക്കവർ എല്ലാവരുടെ വീടുകളിൽ ഇന്റർനെറ്റ് ഉണ്ട്. നിങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ എല്ലാം തന്നെ ഇന്റർനെറ്റ് ഉണ്ട്. ഇന്റർനെറ്റ് വലിയ താമസമില്ലാതെ നമുക്ക് എല്ലാം ലഭ്യമായിട്ടുള്ള സാധനം. ഇതെല്ലാം മലയാളത്തിൽ വരുന്നതാണ്. ഞാൻ ഇംഗ്ലീഷ് എടുത്തു എന്നേ ഉള്ളൂ. ഇതെല്ലാം മലയാളത്തില്
അതിന്റെ എങ്ങനെയാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത് തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഇതെല്ലാ വീടുകൾക്കും ഇതുപോലെയുണ്ട്. നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്ന ഏത് ഭാഗത്ത് ചെടിയുടെ ഏത് ഭാഗത്ത് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ രോഗം ഏതാണ്, നിങ്ങളുടെ കീടം ഏതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വളത്തിന്റെ എന്താണ് അഭാവമുള്ളത് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താവുന്ന ഒരു ടൂളാണ്. ചിലത് മാത്രം ഞാൻ അതിപ്പോ ഉദാഹരണ പോയിട്ടുള്ള വളമിടുന്നാണെങ്കിൽ നിങ്ങൾ ഏത് വായിക്കുകയാണെങ്കിലും അതിനുള്ള നിയന്ത്രണമാണ്. ഏതുതരം കൃഷിയാണ് ഇപ്പോൾ ഏകമണിയായിട്ടാണ് ചെയ്യുന്നത്, എത്ര ചെടികളാണ് ഇടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഉടനെ തന്നെ നിങ്ങൾ അതിൻ്റെ വളപ്രയോഗം എങ്ങനെ വേണം എന്നുള്ളതിനെ പറ്റി ഇൻഫർമേഷൻ കിട്ടും. ഇതിൽ ഇതിലാണ് റിഫൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളിപ്പോൾ വയനാടിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞത്. വയനാടാണെങ്കിൽ ഞങ്ങൾക്ക് വയനാടിൻ്റെ സോയിൽ ഫെർട്ടിലിറ്റി മാപ്പ് ഞങ്ങളുടെ അവൈലബിൾ ആണ്. അത് വെച്ച് ആദ്യം കാണിച്ചിരിക്കുന്നത് നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തരുന്ന റെക്കമെൻഡേഷൻ ആണ്. നമുക്ക് ഇനി കേരളത്തിൽ മുഴുവനാകും ഏത് പഞ്ചായത്താണ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് കണക്കായിട്ട് ഈ റെക്കമെൻഡേഷൻ മോഡിഫൈ ചെയ്യും. ഇനി അതുമല്ല നിങ്ങളുടെ കയ്യിൽ സോയിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഡാറ്റ മതിയായിരിക്കും. മണ്ണ് പരിശോധന നടത്തിയിട്ട് മണ്ണ് പരിശോധന കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇവിടെ അത് കൊടുക്കാൻ പറയും. ഇവിടെ നിങ്ങൾ ആ ഡാറ്റ നിങ്ങൾ ഫീഡ് ചെയ്യുകയാണെങ്കിൽ അതിന് കണക്കായിട്ട് വീണ്ടും റെക്കമെൻഡേഷൻ കൊടുക്കുകയും. അപ്പോൾ ആദ്യത്തെ ലെവലിൽ ജനറൽ റെക്കമെൻഡേഷൻ തരും, രണ്ടാമത്തെ ലെവലിൽ നിങ്ങൾ ഏത് പഞ്ചായത്താണ് എന്ന് നിങ്ങൾക്ക് വേറെ കൂടുതൽ വിവരം അറിയാം. നിങ്ങൾ ഇന്ന പഞ്ചായത്തിലാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കണക്കായിട്ട് മാത്രം മാറ്റി തരും. ഇനി നിങ്ങളുടെ കയ്യിൽ കൃത്യമായി മണ്ണ് പരിശോധന റിസൾട്ട് നിങ്ങളുണ്ടെങ്കിൽ അത് കൊടുക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഉപദേശങ്ങൾ തരുന്നതാണ്. അതിപ്പോ മാനേജ്മെന്റ് ഗൈഡ് ഓരോ ഓരോ ഘട്ടത്തിലും ഓരോ ഘട്ടത്തിലും നിങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ നില ഉഴുന്ന സമയത്ത് ഏതൊക്കെ വെള്ളം ന്യൂട്രിയൻ്റ് അടിവളമായി തരേണ്ട സമയങ്ങൾ, വീടുകൾ, ഇത്തരം കാര്യങ്ങൾ ഓരോ സമയത്തും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളാണ് ഇവിടെ തരുന്നത്. ഇങ്ങനെ ഓരോ എല്ലാ വിളകൾക്കും ഇത്തരം പൂർണ്ണമായിട്ടുള്ള ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്. ഇതുകൂടാതെ ചില വ്യത്യാസങ്ങളാണ് ഒന്ന് ഞങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് പോയിട്ടെന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല ഏതാണ് എന്നൊന്ന്, നിങ്ങൾ എത്ര ലോൺ അപ്ലൈ ചെയ്യുന്നു, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സാധാരണ ഗതി 5% നിങ്ങളുടെ വില ഏതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞത്, അതായതിപ്പോ തെങ്ങ് നനയുള്ള തെങ്ങാണ് എടുത്തിരിക്കുന്നത്, നനയുള്ള തെങ്ങിന് നനയില്ലാത്ത തെങ്ങിന് 2 scale ഓഫ് ഫൈനാൻസ് ആണ്. ഏതാ അങ്ങനെയുള്ള തന്നെ എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യില് 1 acre ഉണ്ടാവുകയായിരിക്കും. നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള ലോൺ 38,500 മാക്സിമം 37 ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ലോൺ 42,000 ലോൺ നിങ്ങൾ എലിജിബിളാണ്. ഇത്തരം രീതിയിൽ നിങ്ങളുടെ ബാങ്കുകളുടെ നിയമം അനുസരിച്ച് എത്ര നിങ്ങൾക്ക് ലോൺ അവൈലബിൾ ആണ്, അതിൻ്റെ റീപേയ്മെന്റ് എങ്ങനെയായിരിക്കും തുടങ്ങിയ വിവരങ്ങളെല്ലാം ഇത് ലഭ്യമാണ്. റീപേയ്മെന്റ് എമൗണ്ട് എത്രയാണ്? 2,000 വെച്ച് നിങ്ങൾ അടയ്ക്കണം. പലപ്പോഴും നമുക്ക് ബാങ്കിൽ ചെല്ലുമ്പോൾ ഇത് അവിടെ ചെന്ന് അവർ പറയുമ്പോഴാണ് നമുക്കറിയാം. പിന്നെ അതിന്റെ മാർക്കറ്റ് അഡ്വൈസർ, ഓൺലൈൻ ക്ലിനിക്, ഇതിൽ വളരെയധികം വിവരങ്ങൾ ലഭ്യമാണ്. ഇത് കൂടാതെ ഇത് കുറച്ചുകൂടെ ലൈറ്റായിട്ടുള്ള വേർഷൻ ആണ്. നമ്മൾ നെല്ലിന് വേണ്ടി മാത്രമായിട്ട് കിയോസ്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ 5 കിയോസ്കുകളാണ് സാർ നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷനിൽ പോയി തുടങ്ങുന്ന സാധനങ്ങൾ. അത് ഞങ്ങള് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നെൽകൃഷി എന്ന് പറഞ്ഞിട്ട് അത് കുറെ കൂടെ ഹെവി ആയിട്ടാണ്. പടങ്ങളൊക്കെ കുറെ കൂടെ ക്ലാരിറ്റിയുള്ള പടങ്ങളാണ്, വീഡിയോകളുണ്ട്, ഇത്തരം കാര്യങ്ങൾ. ഉദാഹരണത്തിന് ഇപ്പം കീടരോഗ നിയന്ത്രണമാണ് നിങ്ങൾ നോക്കുന്നത്, നെല്ലിൻ്റെ ആണെങ്കിൽ കീടരോഗ നിർണയം
നിങ്ങൾ കാണുന്ന ഇപ്പൊ നെല്ലിലൊക്കെ ഒരു പ്രശ്നം നിങ്ങൾ എവിടെയും ഇലയിൽ കാണണം. ഇലയിൽ ഇപ്പം പുള്ളികളും വരകളും നിങ്ങളുടെ ഇലയിൽ കാണുന്നുണ്ടെങ്കിൽ അതിന് ഏഴോളം കാരണങ്ങളുണ്ട്. തവിട്ട് പുള്ളി രോഗം വരാം, കൊണ്ട് വരാം. ഇരുമ്പ് അധികമായി കഴിഞ്ഞാൽ, മണ്ണിൽ ഇരുമ്പ് അധികമായി കഴിഞ്ഞാൽ തവിട്ട് ഈ പുള്ളികൾ വരാം. പിന്നെ പടങ്ങളോട് കൊടുത്തിട്ടുണ്ടാവും. ഗ്ലാസ് രോഗം കൊണ്ടുവരാം, കുഴൽപ്പുഴ കൊണ്ടുവരാം, ഇരിവിരട്ടി കൊണ്ടുവരാം. അപ്പം ഇതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ ഇതിന്റെ അടിയിൽ ഞെക്കിക്കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ്. ഇരിവിരട്ടിയുടെ ലക്ഷണം എന്താണ്, അതിന്റെ നിയന്ത്രണ മാർഗം എന്താണ്, ഇത്തരം വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇതും സി ഡിയിൽ നിങ്ങൾക്ക് കിട്ടാം. ഇന്റർനെറ്റിലാണെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ ഫാമിംഗ് സിസ്റ്റം മാനേജർ ഫോമിൽ നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ട്. പിന്നെ അതിന് വളത്തിന്റെ ഇപ്പോ വളം എങ്ങനെ ഉപയോഗിക്കണം, നിർഭം നിങ്ങളുടെ നിലം ഏതാണ്, ഇപ്പൊ ചേച്ചി നിലമാണോ തരപ്പാടാണോ ഏതാണ്, ഇപ്പൊ കോൾ നിലത്താണെന്ന് ചോദിക്കും. കോളിൽ നിങ്ങൾ നൂറ്റുപതിന്റെ താഴെയാണ്, നൂറ്റുപതിന്റെ മുകളിലാണ് മൂപ്പിടെ നെല്ല്. ഇപ്പൊ നിങ്ങളെ ക്രിസ്തകാല മൂപ്പാണ്, നിങ്ങൾ ചെയ്യുന്ന കൃഷി ചെയ്യുന്ന സ്ഥലം ഒരു ഏക്കറാണെന്ന് ചോദിക്കും, 100 സെന്റ്. ഇവിടെ നിങ്ങൾ ചുറ്റിയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വളമിടേണ്ടത് എന്നതിനെ പറ്റിയിട്ട്, അടിമുളകളായിട്ട് എത്ര ഇടണം, ചെന കൂട്ടുന്ന സമയത്ത് എത്ര ഇടണം, കതിയിടുന്ന സമയത്ത് എത്ര ഇടണം, മൊത്തം അളവ് എത്ര വളം വേണം, ഒരു യൂറിയ എത്ര വേണം. ഇത് നമ്മൾ സാധാരണ ഗതിയിൽ കേരളത്തിൽ ഉപയോഗിക്കുന്ന വളങ്ങളുടെ തോതാണ്. ഇതും നിങ്ങളുടെ കൃഷിഭവനിൽ മോസൈറ്റ് ഉപയോഗിക്കാം. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് തൊട്ടിട്ട് ഉപയോഗിക്കാനുള്ളതാണെങ്കിൽ മോസൈറ്റ് ഉപയോഗിക്കാം. ഇതെല്ലാം നിങ്ങളുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ഫോണിൽ അവൈലബിൾ ആണ്. ഫോണിൽ ഇപ്പൊ അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ ആകെ 2-5 ക്രോപ്പുകളെ ഉള്ളൂ. ഞങ്ങള് ഭാവിയിൽ ഇത് കൂടുതൽ വിളകളിലേക്ക് വലിയ താമസമില്ലാതെ ഞങ്ങൾ എത്തിക്കുന്നുണ്ട്. ഇതിൽ എക്സ്റ്റൻഷൻ ഡെസ്ക് ഓൺലൈൻ വളരെ വലിയ സ്വയം ഒന്ന് നോക്കാവുന്ന വലിയ ബുദ്ധിമുട്ടുള്ള സാധനമല്ല ഇത്. ഇതിന് ഞാൻ നിങ്ങളെ സി ഡി നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾ വീട്ടില് കുട്ടികളെടുത്ത് പറയുകയാണെങ്കിൽ അവർക്ക് നെറ്റിന്ന് ഡൗൺലോഡ് ചെയ്യാം. പക്ഷെ വലിയ സൈസ് ആയതുകൊണ്ട് സി ഡി ഞങ്ങൾ വേണമെങ്കിൽ തരാം. നിങ്ങൾ എല്ലാ പരിസരത്തുള്ള ആൾക്കാരുള്ള സി ഡി ഞങ്ങൾ തരാം. നിങ്ങൾക്ക് കൊടുത്തേ കോപ്പി ചെയ്യാം. ഇതിൻ്റെ ഇൻഫർമേഷൻ ഒന്നും തന്നെ കോപ്പി റൈറ്റൊന്നല്ല, ഞങ്ങൾ പരിസരത്ത് നിന്ന് കളക്റ്റ് ചെയ്ത ഇൻഫർമേഷനാണ്. നിങ്ങൾക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ ഇന്റർനെറ്റ് വിറ്റ് ഉപയോഗിക്കാം. ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ വിചാരിക്കുന്ന ഈ മാർക്കറ്റ് അഡ്വൈസറിലാണ് ശരിക്കും നെറ്റിന്റെ ആവശ്യം വരുന്നത്. മാർക്കറ്റ് അഡ്വൈസർ ശരിക്കും മാർക്കറ്റ് ഇൻഫർമേഷൻ, പ്രൈസ്, ഇത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിനും കൂടെ ഒന്നിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിത്തരാം. ബേസിക് ഡാറ്റ ഫീഡിങ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇതിലിപ്പോ ഉദാഹരണത്തിന് ഇപ്പം വയനാട് വഴി കൽപ്പറ്റ മാർക്കറ്റിൽ ഇപ്പോൾ പച്ച നെറ്റില്ലാതെ ഇന്റർനെറ്റ് ഇല്ല, അതാണ് ഒരു പ്രശ്നം. പച്ച നേന്ത്ര കായാണെങ്കിൽ ഇതിന്റെ ഡെയിലി റിപ്പോർട്ട് പല റിപ്പോർട്ടുകൾ നമുക്ക് ജനറേറ്റ് ചെയ്യാം. വീക്കിലി റിപ്പോർട്ട് ഈ ഒരാഴ്ച നേന്ത്രക്കായുടെ വില എന്തായിരുന്നു എന്ന് പറയും. മന്ത്ലി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മാസത്തിലുള്ള റിപ്പോർട്ടുകളും ആനുവൽ റിപ്പോർട്ടുകൾ നമുക്ക് ജനറേറ്റ് ചെയ്യാം. കഴിഞ്ഞ ഒരു വർഷം എങ്ങനെയായിരുന്നു നേന്ത്രക്കായുടെ വില, അപ്പൊ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാമെന്ന് കരുതിയിട്ട് ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞ വർഷത്തെ വില, ഈ വർഷത്തെ വില, 2 വർഷത്തെ വില നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് പല തീരുമാനങ്ങൾ അത് വെച്ച് എടുക്കാം. അപ്പൊ അതിനു വേണ്ടി ഇതിപ്പം നെറ്റില്ലാത്തോണ്ട് നിങ്ങൾക്ക് കിട്ടിയാണ്. ഏത് മാസം 2009 അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ മാനയ്ക്ക് വേണ്ടിയിട്ട് അതാണ് വെറ്റിനറിക്കുള്ള ഗൈഡ്. ഇത് വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ചോദിക്കുന്ന ചിലത് ഞങ്ങൾ അത്ര ഡെവലപ്ഡ് ആയിട്ട്, ഉദാഹരണത്തിന് ഇപ്പൊ വെറ്റിനറി എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഞങ്ങൾ ഒരു ഇൻഫർമേഷൻ തരുക മാത്രമേ ഉള്ളൂ. പശുവിന്റെ ബ്രീഡുകൾ, പ്രധാന ബ്രീഡുകൾ ഏതാണ് എന്നുള്ളത്. ഈ പക്ഷെ നമ്മള് കൃഷിയിലോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ഏത് ബ്രീഡ് വേണം എന്ന് ഞങ്ങൾ പറയുന്നത്. അപ്പൊ നെല്ലാണെങ്കിൽ നമ്മൾ അതിൻ്റെ നെല്ല് സെലക്ട് ചെയ്യുന്ന വെറൈറ്റി വേണം നമുക്ക് ചൂസ് ചെയ്യാം.
വെറൈറ്റി സെലക്ടർ എന്ന് പറയുന്ന സാധനം വെച്ച് നോക്കുകയാണെങ്കിൽ പല കണ്ടീഷൻ വരുമ്പോൾ വയനാട് ജില്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹൈയിൽഡിംഗ് വെറൈറ്റി ഡയറക്ട് സോറി വയനാട് ജില്ലയ്ക്ക് വേണ്ടി വിളവും ഹൈയിൽഡിംഗ് വെറൈറ്റി നേരിട്ട് വിതയ്ക്കാവുന്ന ഏതാണെന്ന് ചോദിച്ചാൽ ഇത്രയും വെറൈറ്റീസ് നമുക്ക് അവൈലബിളാണ്. നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള മുഴുവൻ ആ വെറൈറ്റിയെ പറ്റിയിട്ടുള്ള ലഭ്യമായ മുഴുവൻ വിവരങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇനം ഏതാണ് എന്ന് നിങ്ങൾക്ക് വേണേൽ തിരഞ്ഞെടുക്കാം. അതൊരു പക്ഷേ നമുക്ക് പലപ്പോഴും ഏതെങ്കിലും കൃഷി ചെയ്യണമെന്നുള്ള മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞിട്ടുള്ള കൃഷിയായിരിക്കും. അപ്പൊ നമ്മുടെ ആവശ്യമനുസരിച്ച് ഏത് ഇനമാണ് നമുക്ക് കൂടുതൽ വിഭജിച്ചതെന്ന രീതിയിൽ നമുക്ക് ചെയ്യുവാണ്. ഇത് വളരെ വിപുലമായ ഒരു സൗകര്യമാണ്. നിങ്ങൾ ഉപയോഗിക്കുന്നതനുസരിച്ചിട്ട് നിങ്ങൾ ഐഡിയ നമ്പർ വെച്ചിട്ടുണ്ട്. ക്രെഡിറ്റ് കാർഡുകൾ ഏതൊരു കഴിഞ്ഞ മാസമാണ് ഞങ്ങൾ കിട്ടിയത്. ഇത് നെറ്റിൽ ഫ്രീലി അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞ പോലെ സി ഡി ഞാൻ ഇപ്പം കൊണ്ടുവരുന്നില്ല, പക്ഷെ സി ഡി നിങ്ങൾക്ക് വേണമെങ്കിൽ ലഭ്യമാണ് തരാമെന്നില്ല. ഡൗൺലോഡബിൾ ആണ്, പൊതുവേലല്ല. ഇത് ഞങ്ങൾ വലിയ താമസമില്ല, വലിയ ആവശ്യമില്ലാന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിളകളിലേക്കും കേരളത്തിന് മുഴുവനുമായി ഉള്ള രീതിയിലേക്ക് നമ്മൾ ഇടപെടും. പക്ഷെ ഇത്രയും വിളകൾക്ക് ഇപ്പം ഈ ഇൻഫർമേഷൻ അതായത് കേരളത്തിന് മുഴുവൻ ഏതാണ്ട് ഉപയോഗിക്കുന്ന ഇൻഫർമേഷൻ ആണ്. നെല്ല്, കുരുമുളക്, കാപ്പി, വാഴ ഇപ്പം ഫാം എക്സ്റ്റൻഷൻ മാനേജർ ഡോട്ട് കോം ഉപയോഗിക്കുക. ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് തരിക. കാരണം ഒത്തിരി കർഷകർ ഞങ്ങളോട് തിരിച്ച് ഇന്നത്തെ കാര്യങ്ങൾ വേണം, ഇന്നത്തെ കാര്യങ്ങൾ വേണ്ട എന്ന രീതിയിൽ തന്നെ ഞങ്ങളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായി കൂടുതൽ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ഈ ഭാഷകളെ പോലെ തന്നെയാണ് ഇതെല്ലാം. കൂടുതൽ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ഉൽപ്പന്നമായി നമുക്ക് ഞങ്ങൾ ഈ സൈറ്റ് ഒന്ന് ദയവായി എല്ലാവരും നോക്കുക. ഫാം എക്സ്റ്റൻഷൻ മാനേജർ ഡോട്ട് കോം. ബഹുമാനെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ പ്രായോഗിക തലത്തിൽ പ്രാവർത്തികമാക്കുന്ന നിങ്ങളെ പോലുള്ളൊരു കർഷകനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ശ്രീ ജോളി, അദ്ദേഹത്തെ ഞാൻ ഒന്ന് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചില വിത്തുകളൊക്കെ പല സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഈ ഇത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഇത് മാർക്കറ്റിലേക്ക് എങ്ങനെ എത്തിക്കാം, ഈ രീതിയിൽ ഇതെങ്ങനെ കാര്യക്ഷമമായി പ്രയോഗത്തിരിക്കാം എന്നുള്ളത് ഒന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് മാത്രമേ കാര്യമില്ല. നമുക്ക് ഇതിനൊരു പ്രയോജനം ഇല്ല എന്നുള്ള അർത്ഥത്തിലേക്ക് പോകുന്നതിന് പകരം ഇത് പ്രയോഗത്തിൽ കൊണ്ടുവരുന്ന ഒരു കർഷകനാണ് ശ്രീ ജോളി. അദ്ദേഹത്തെ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഒരു കറക്ഷൻ ഉണ്ട്, ഞാനൊരു ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ചെറിയ രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 13 വർഷമായി ഐ ടി ഫീൽഡിൽ ഞാനിങ്ങനെ ജോലി ചെയ്തുവരികയാണ്. കൃഷി താല്പര്യമുള്ളതുകൊണ്ട് ടെലിവിഷനിൽ വരുന്ന പല പ്രോഗ്രാമുകളും ഞാൻ ധാരാളം കാണാറുണ്ട്. അതിൽ നിന്ന് പ്രചോദനം കിട്ടി ഐ ടി മേഖലയിൽ കൃഷിയുമായി എങ്ങനെ ബന്ധിപ്പിക്കാം എന്ന് ആലോചിക്കുന്നുണ്ടായി. അങ്ങനെയാണ് yenfarmer.com എന്ന വെബ്സൈറ്റ് ഞാൻ ആരംഭിച്ചത്. ഈ വെബ്സൈറ്റ് പുറമെ ചെയ്യാൻ വലിയൊരു തുക ചെലവ് വരും. അത്തരം തുക എൻ്റെ കയ്യിൽ എടുക്കാനില്ലാത്തതുകൊണ്ട് ഞാനൊരു ഡിസൈനറാണ്. ബേസിക്കലി ഡിസൈനിൽ പ്രശ്നമല്ല, പ്രോഗ്രാമിൽ സ്വയമായി പഠിച്ച് 6 വർഷം കൊണ്ട് ചെയ്ത ഒരു വെബ്സൈറ്റാണിത്. വെബ്സൈറ്റ് ഞാൻ തരാം. ചെറിയ തോതിലായാലും വലിയ തോതിലായാലും ചെയ്യുന്നവർക്കും ഇനി കർഷകർക്കും
എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്ന് കുറച്ച് കാര്യങ്ങൾ നിരീക്ഷിച്ചാണ് ഇതിൽ വളരെ ലളിതമായ രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലാവും ഇത് നമ്മുടെ വീടുകളിൽ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന മാലിന്യങ്ങൾ അഥവാ പച്ചക്കറി വേസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു ഇതാണ്. പിന്നെ നമ്മുടെ നാടുകളിൽ പറമ്പിലൊക്കെ സുലഭമായി കാണുന്ന കമ്മ്യൂണിസ്റ്റ് പച്ച അല്ലെങ്കിൽ അരിപ്പച്ച എന്നൊക്കെ പറയും, അതിൽ നിന്ന് എങ്ങനെ ജൈവവളം ഉണ്ടാക്കിയെടുക്കാം എന്നാണ്. പിന്നെ എക്സൽ മുട്ടയുടെ കോടിയിൽ നിന്ന് അത് എങ്ങനെ വളമാക്കി മാറ്റാം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ പ്ലാന്റ് പ്രൊട്ടക്ഷൻ, ഇപ്പോ വാഴയ്ക്കായാലും തെങ്ങിനായാലും അല്ലെങ്കിൽ നമ്മുടെ പാവയിൽ അങ്ങനെ അങ്ങനെയുള്ള വിളവുകളിൽ വരുന്ന ഈച്ചകള് അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടുകളോ അവരെയൊക്കെ എങ്ങനെ തുടരാം എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ പച്ചക്കറി വിത്തുകൾ പല സ്ഥലങ്ങളിലും നല്ല വിത്ത് എവിടെ കിട്ടും എന്ന് അന്വേഷിച്ച് പലരും നടത്താറുണ്ട്. പലരും കിട്ടാറില്ല, അഥവാ കിട്ടുകയാണെങ്കിൽ തന്നെ അത് ചില മുളക്കില്ല, മുളച്ചാൽ നല്ല വിളവ് തരില്ല. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥ ഒരു ഇത് ഒഴിവാക്കാനായി നല്ല ഇനം വിത്തുകൾ നമ്മുടെ ലോക്കൽ വെറൈറ്റി മുതൽ അത്യുത്പാദന ശേഷിയുള്ള ഹൈബ്രിഡ് അഥവാ സംഘടന വിത്തുകൾ വരെ ഈ വെബ്സൈറ്റിൽ ലഭ്യമാണ്. 160 വിത്തുകൾ ഈ വെബ്സൈറ്റിൽ കൂടെ നമ്മൾ ലഭിക്കും. ഇതാണ് വിത്തുകളുടെ ലിസ്റ്റ്. ഇത് ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വിത്തുകൾ ഓർഡർ ചെയ്ത വിത്തുകൾ നേരിട്ട് വീടുകളിൽ വരും, പോസ്റ്റ് ആയിട്ടോ കൊറിയർ ആയിട്ടോ. അതുപോലെ പൂച്ചെടി വിത്തുകളും ലഭ്യമാണ്. അതുപോലെ കൃഷി സംബന്ധമായ ബുക്കുകൾ അതും ഈ വെബ്സൈറ്റിൽ ലഭ്യം. പിന്നെ സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ബാങ്കുകളും അവർ തരുന്ന പല സ്കീമുകളും പല സാമ്പത്തിക സഹായങ്ങളും അത് ഏതൊക്കെ ബാങ്കിൽ നിന്ന് എന്തൊക്കെ തരം സഹായങ്ങളാണ് കിട്ടുക അതും അത്തരം വിവരങ്ങൾ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കർഷകരുടെ അവരിൽ പാലിക്കുന്ന പച്ചക്കറി സാധനങ്ങളായാലും ഉൽപ്പന്നങ്ങളായാലും അത് വിപണനം നടത്തുക എന്ന വലിയ പ്രയാസമുള്ള കാര്യമാണ്. അത്തരം വിളവെടുപ്പിന് മുമ്പ് തന്നെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ പലരെയും ഇങ്ങനെ ഒരു സാധനം ഇപ്പോൾ വാഴ ഇത്ര 1000 വാഴ ഉണ്ട് അത് വിളവെടുപ്പിന് പാകമായി നിൽക്കുകയാണ് നിങ്ങളുടെ ടീമിൽ തന്നെ ഞങ്ങളത് അതുപോലെ തന്നെ മറ്റുള്ളവരുമായി വെബ്സൈറ്റിലുള്ള മെമ്പേഴ്സിനും ഇതിലെ അംഗങ്ങളല്ലാത്തവർക്കുമായി ഞങ്ങൾ പല സ്ഥലത്തും നീര അയച്ചു കൊടുക്കും. അപ്പോൾ ഇന്ന സാധനം ലഭ്യമാണ് എന്നുള്ളത് പലരും അറിയും. ചിലപ്പോൾ അടുത്തുള്ളവരായിരിക്കും ചിലപ്പോൾ അറിയുന്നത് ഇതൊക്കെ ഇങ്ങനെ ഇമെയിൽ ആയിരിക്കും. അപ്പോൾ അത് അവർ നേരിട്ട് കർഷകരെ ബന്ധപ്പെടുകയും നേരിട്ട് കർഷകരിൽ നിന്ന് വാങ്ങിക്കുകയും അങ്ങനെ നിലക്കാരെ ചെറിയ തോതിൽ ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് നേരെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെയാണ് ഇതിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളത് അതിനെക്കുറിച്ച് റിട്ടയർ ചെയ്യുന്ന കൃഷി ഓഫീസർമാരെ മുതൽ കർഷകർ വരുത്തിയ കർഷകർ പലരും ഇതിൽ അംഗങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് അവരുമായി സംസാരിച്ച് നമുക്ക് സംശയം വിളിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഓപ്പൺ ഡിസ്കഷൻ ഫോറം ഇതിനുണ്ട്. നമ്മുടെ സംശയങ്ങളോ നമുക്ക് എന്തെങ്കിലും വിൽക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് പോസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഒരുപാട് പേര് കാണും, ചിലപ്പോൾ അതിൽ നിന്ന് നേരിട്ട് സംശയം തീർക്കാനാവും, ചിലപ്പോൾ നേരിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യും, എന്തെങ്കിലും വാങ്ങിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും സഹായം കിട്ടാനോ അതൊക്കെ ഉപകരിക്കും. പിന്നെ ചെറിയ ചെറിയ ടിപ്സ് അത് ആർക്കും കൊടുക്കാൻ പറ്റും. ഇപ്പോൾ എനിക്ക് തന്നെ നേരിട്ട് പല സ്ഥലങ്ങളിലും ഇൻഫർമേഷൻ കളക്ട് ചെയ്തതിലേക്ക് തുടങ്ങുന്നില്ല. ആർക്ക് ഇപ്പോൾ കൃഷി ചെയ്തിട്ടില്ല ഏതെങ്കിലും ഒരു കൃഷി ചെയ്തിട്ട് അതിന് അവരുടെ എക്സ്പീരിയൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഏകദേശം ഒരു ഫാമേഴ്സ് നെറ്റ്വർക്കിംഗ് സൈറ്റ് ആണ് എന്നുകൂടെ ഇതിൽ പറയാം. ഇതൊരു ചെറിയൊരു ടിപ്പാണ്. ഇപ്പോൾ വെള്ളത്തിന് ക്ഷാമം നേരിടുന്ന സമയത്ത് നമ്മൾ ചട്ടികളൊക്കെയാണ് ഏതെങ്കിലും തക്കാളി ഒന്ന് ഉണ്ടാക്കി പലരും കണ്ടിട്ടുണ്ടാവും. ഒരു നമ്മൾ വലിച്ചെറിയുന്ന നിലവാട്ടൽ ബോട്ടിലിൻ്റെ അടിയിൽ രണ്ട് മൂന്ന്
ചെറിയ കോളൊക്കെ ഉണ്ടാക്കി മണ്ണിൽ കുറച്ച് താത്തി വെച്ചിട്ട് അതിൽ വെള്ളം വെച്ച് കൊടുത്ത് ഞാൻ തുള്ളി തുള്ളിയായിട്ട് ഡ്രിപ്പ് ഇറിഗേഷന്റെ സർവ് ചെയ്യും. അത് തുള്ളി തുള്ളിയായിട്ട് മണ്ണിലേക്ക് ഇറങ്ങി മണ്ണിൽ ചെടിക്ക് ആവശ്യമായ വെള്ളം ആവശ്യമായ തൊട്ടി ആവശ്യമായ കൊടുക്കുകയും ചെയ്യും. അത് ചിലപ്പോൾ കുറച്ച് നേരം നീണ്ട് നിൽക്കും. നമ്മൾ ഒറ്റ വെള്ളം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം ചിലപ്പോൾ ഒറ്റ പോകും, അല്ലെങ്കിൽ ചൂടത്താണ് പേര് കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെ തന്നെ അറിയും പോകും. അപ്പോൾ ഇങ്ങനെ സൗകര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് വെള്ളം നഷ്ടപ്പെടാതെ അങ്ങനെ കൂടുതൽ സമയം ചെടികളിൽ നിൽപ്പം കിട്ടാൻ സഹായിക്കും. അതുപോലെ വലിയ വലിയ മെഷീനറികളൊക്കെ നമുക്ക് പണം കൊടുത്ത് വാങ്ങിക്കാൻ പ്രയാസമായിരിക്കും. കർഷകരുടെ കൃഷി സ്ഥലത്ത് സ്വന്തമായി ചിലപ്പോൾ കണ്ടുപിടിച്ച് ചെറിയ ചെറിയ മെഷീനറി ഒക്കെ ഉണ്ടാവും. അത് വെബ്സൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും ചിലപ്പോൾ അത് വീക്കാനും ചിലപ്പോൾ മറ്റുള്ളവർക്ക് നേരിട്ട് വന്ന് വാങ്ങിക്കാനും സൗകര്യം ഉണ്ടാവും. ഇത്രയും കാര്യം പറഞ്ഞത് ഞങ്ങളുടെ വാർത്തകൾ അവസാനിക്കണം. ഡോക്ടർ വി ജി സുനിൽ അവരുടെ കോൺഗ്രസ് നാരായണൻ. യുവ കർഷകരായ ശ്രീ ജോളി അവരുടെ കോൺഗ്രസ് നാരായണൻ സാവരം ശങ്കർ. വിവര സാങ്കേതിക വിദ്യയും കൃഷി എന്ന സെമിനാറിൽ പങ്കെടുത്ത് സാഹിത്യം കൊണ്ടും അവതരണം കൊണ്ടും ഈ സെമിനാറിൽ വിജയിപ്പിച്ച എം